നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹമാരെ പ്രഭു യേശു മസീഹ്കെ നാം ഹമാരെ ബീച്ച് മേ മഹിമ ഹോനേ ദേ. പ്രത്യേക വേദപാഠ ക്ലാസുകളുടെ മൂന്നാം രാത്രി യോഗത്തിനായി പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹമാരെ വിശേഷ ബൈബിൾ അധ്യയന കേ ഇസ് തീസ്രെ ദിൻ കേ ലിയേ ഹം ശുരുആത് മേ ഹം പ്രഭു കേ മഹിമ കർതേ ഹൈ. ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും ദേശനിവാസികൾക്കും വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഇസ് രാത്രി സമയം വിധി ഹമാരെ ഇസ് നിമന്ത്രൻ കോ ഗ്രഹൺ കർത്തേ ഹുവേ ഹമാരെ ബീച്ച് മേ ആയേ ഹുവേ ഹരേക് ബന്ധു മിത്രോ കോ ഓർ ആയേ ഇസ് ദേശ് നിവാസിയോ കോ ഹമാരെ പ്രഭു യേശു മസീഹ് കേ മധുര ഓർ മീഠേ നാം സേ ഹം ആപ്കോ നിമന്ത്രൻ ദേതേ ഹൈ. ഇപ്രാവശ്യത്തെ വേദപാഠ ക്ലാസ്സിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആസന്ന പ്രത്യക്ഷതയും അനന്തരമായി ലോകത്തിൽ സംഭവിക്കേണ്ട സംഭവങ്ങളും എന്നുള്ളതാണ്. ഈ സാൽമേ ഹമ്മേ ഹമാരെ ബൈബിൾ അധ്യയന കേ ലിയേ ചുനാവ് വിഷയ ഹമാരെ പ്രഭു യേശു മസീഹ് കാ ആഗമൻ ജോ ഹം ആശാ കർത്തേ ഹൈ ഓർ ഉസ്കി സാത്ത് ഹി സാത്ത് ഇസ് സൻസാർ മേ ഹോനേ വാലേ അന്തിം ദിനോ കേ ചിഹ്ന. കഴിഞ്ഞ രണ്ട് രാത്രികളിലായി ഈ തിരുവെഴുത്തിനെ ആധാരമാക്കി ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ബീതേ വേ ദോ ദിൻ ഇസ് വചൻ കോ ഹം ധ്യാൻ കർതേ ഹുവേ പരമേശ്വർ കേ കൈ സച്ചായിയോ കോ ഹംനേ ധ്യാൻ കിയാ ഥാ. ഈ ആധുനിക ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ കർത്താവിന്റെ വരവിനോട് നമ്മൾ എത്രത്തോളം അടുത്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ രാത്രികളിൽ നമ്മൾ ചിന്തിച്ചു. ബീതേ വേ രാത് മേ ഹംനേ ധ്യാൻ കിയാ കേ ഇസ് ആധുനിക ദുനിയാ മേ ഹോനേ വാലേ ഹരേക് ബാത്തോ കോ ദേഖ്നേ കേ സമയ ഹം കിത്നാ നികട് പ്രഭു കേ ആഗമൻ കേ പാസ് ആ പഹുഞ്ചാ ഹൈ കർക്കേ ഹംനേ ദേഖാ. ലോകത്തിലെ ഓരോ സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഒരു അന്ത്യ കാലഘട്ടത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സംസാർ മേ ഹോനേ വാലേ ഹരേക് ഘട്ടനാവോ കോ ഹം ദേഖ്നേ കേ സമയ ആജ് മേ ഓർ ആപ് ഏക് അന്തിം സമയ മേ യാ ഘടി മേ ആ പഹുഞ്ചേ ഹൈ കർക്കേ ഹം സമജ് സക്തേ ഹൈ. വാഗ്ദത്തം പോലെ ആസന്ന ഭാവിയിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പ്രത്യക്ഷമാകും. ജൈസ വായ്ദാ കിയ വൈസ ഇസ് വർത്തമാൻ സമയ മേ ഹമാര പ്രഭു യേശു മസീഹ് കാ ആഗമൻ ബഹുതി ജൽദി ഹോഗാ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ജബ് പ്രഭു യേശു മസീഹ് ദുബാരാ ആയേഗാ തബ് ഉസ്കേ ലിയേ ബാഞ്ച് ജോനേ വാലേ ഏക് ജുൻ സന്ത് ലോഗ് ഉസ്കേ സാത്ത് ഉഠാ ലിയേ ജായേംഗേ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ നമ്മൾക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളെ കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. യദി ഹം പ്രഭുക്കേ ഉസ് ഗുപ്ത ആഗമൻ മേ ഹം ഉഠാ ലിയേ ജാനാ ഹൈ തോ ഹമാരെ യോഗ്യത കൈസേ ഹോനാ ചെയ്യേ കർക്കേ ബീതേ ഹുവേ രാത് മേ ഹംനേ പഠാ ഥാ. കർത്താവിന്റെ വരവിൽ ദൈവസഭ വിശുദ്ധന്മാർ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നും തുടർന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ജബ് പ്രഭു കാ ആഗമൻ ഹോ ജായേഗാ തബ് ഈ സൻസാർ മേ യേ സൻസാർ കാ അവസ്ഥ കിസ് രീതി സേ പായ ജായേഗാ കർക്കർ ബീതേ ഹുവേ രാത് മേ ഹംനേ ധ്യാൻ കിയാ. ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നതായ എല്ലാ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥകൾക്കും സമൂലമായ മാറ്റം സംഭവിക്കും എന്ന് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു. ബീതേ ഹുവേ രാത് മേ ഹംനേ യേ പഠാ കി ആജ് കേ രാഷ്ട്ര മേ ഹോനേ വാലേ ഹരേക് സമ്പത്തി ഓർ ഹരേക് സഞ്ചാലക് മേ നിയന്ത്രണം കർനേ വാലേ ഹരേക് ബാത് പൂർണ രീതി സേ ഹട്ടായാ ജായേഗാ കർക്കർ ഹംനേ ദേഖാ. ഈ ലോകത്തെ മുഴുവനും ഏകോപിപ്പിച്ചു ഭരിക്കുന്ന ഒരു ആഗോള ഭരണ സംവിധാനം ലോകത്ത് നിലവിൽ വരും. യേ പൂരേ സംസാർ കോ ഏക് വ്യക്തി കി ദ്വാരാ നിയന്ത്രണം കർനേ വാലേ ഏക് വിശ്വ നിയന്ത്രക് ഈ സംസാർ മേ ഉട്ട് കടാ ഹോഗാ. ഈ ലോകത്തിലെ മുഴു സമ്പത്തും ഏകീകരിക്കുന്ന ഒരു ആഗോള സാമ്പത്തിക സംവിധാനവും നിലവിൽ വരും. ഈ സംസാർ കേ സാരേ സമ്പത്തിയോ കോ ഏക് വ്യക്തി നിയന്ത്രണം കർനേ വാലേ ഏക് വിശ്വ നിയന്ത്രക് ഈ സംസാർ മേ സ്ഥാപിത് കിയാ ജായേഗാ. ഇന്ന് ലോകത്തിൽ നൂറുകണക്കിന് മതങ്ങളും ആയിരക്കണക്കിന് ദൈവങ്ങളും ഉണ്ട്. പക്ഷേ കർത്താവിന്റെ വരവിന് ശേഷം ഒരൊറ്റ മതവും ഒരൊറ്റ ദൈവവുമായി ലോകത്ത് മാറ്റപ്പെടുവാനിടയായി തീരും. ആജ് കേ സംസാർ മേ ഹം സൌ ദേവതാവോ കോ ഓർ ഹജാരോ മത് ലോഗോ കോ ഹം ദേഖ് സക്തേ ഹൈ ലേക്കിൻ ജബ് പ്രഭു യേശു മസീഹ് കാ ആഗമൻ ഹോ ജായേഗാ തബ് യേ സാരേ ബാതേ കേവൽ ഏക് ഹീ അനുഭവം മേ ബദൽ ജാതാ ഹൈ. ഒരു ആഗോള ഭരണ സംവിധാനം ഈ ലോകത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നതിന് വേണ്ടി
ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നതായി ഒരുക്കങ്ങളെ കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് ശേഷം ഈ ലോകത്തിന്റെ ഭരണം ഒരു പൈശാചിക തൃത്വ ശക്തിയുടെ കയ്യിൽ അകപ്പെടുവാനിടയായി തീരും. ജബ് പ്രഭു യേശു മസീഹ് കാ ആഗമൻ ഹോ ജായേഗാ ഉസ്കേ ബാദ് യേ സൻസാർ एक शैतान के द्वारा नियंत्रण करने वाले एक व्यक्ति के हाथ में दे दिया जाएगा. ई वर्ण संविधान ഒരു ആഗോള രാഷ്ട്രീയ നേതൃത്വം എഴുന്നേൽക്കും. इस संसार जो ये सरकार जो राज्य किया जाता है ये सरकार को या ये राज्य को एक व्यक्ति के द्वारा नियंत्रण करने वाले उसके हाथ में दे दिया जाएगा. ആഗോള രാഷ്ട്രീയ നേതാവിനെ വേദപുസ്തകം എതിർക്രിസ്തു എന്നാകുന്നു പേര് പറഞ്ഞിരിക്കുന്നത്. उस राज्य नेता जो राजनीति के द्वारा नियंत्रण करेगा उसको मसीह विरोधी के नाम पर जाना जाता है. ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിയുന്ന ഒരു ആഗോള മത നേതാവും എഴുന്നേറ്റ് വരും. ये पूरे संसार को अपने हाथ में नियंत्रण करने वाले एक धार्मिक नेता भी उठ खड़ा होगा. ആ മത നേതാവിന് തിരുവിടുത്ത് കള്ളപ്രവാചകൻ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. उस धार्मिक नेता को परमेश्वर का वचन वो झूठा भविष्यवक्ता के नाम पर जाना जाता है. അനന്തരമായി മാനവജാതിയെ തെറ്റിച്ചു കളഞ്ഞ മഹാസർപ്പമാകുന്ന പഴയ പാമ്പ് ഈ മൃഗത്തോടും കള്ളപ്രവാചകനോടും ചേർന്ന് ഏഴ് വർഷം ലോകത്തെ ഭരിക്കുവാനിടയായി തീരും. ജോ പുലാതൻ സർപ്പ് ജോ ഹസ വംശ മേ ലോകം കോ ഭർമാതാ രഹതാ ഹൈ വോ മസീ വിരോധി കേ സാത് യാ ഉസ് പശു ഓർ ഉസ് ജൂട്ടാ ഭവിഷ്യവക്താ കേ സാത് ഈ പൂരേ സൻസാർ കോ അപ്നേ നിയന്ത്രണ മേ ലേ ആയേഗാ. അങ്ങനെ എതിർ ക്രിസ്തു വന്ന രാഷ്ട്രീയ നേതാവും വൈസേ ഈ മസീ വിരോധി കർക്കേ കേനേ വാലാ യേസ് രാജനീതി കള്ളപ്രവാചകൻ എന്ന മത നേതാവും ഓർ ജൂട്ടാ ഭവിഷ്യവക്താ കേനേ വാലേ ഈസ് നേതാ കേ ദ്വാരാ മഹാസർപ്പം എന്ന പിശാചും ചേർന്ന് ഓർ ഉസ് ലാൽ അജ്ഗർ കേ ദ്വാരാ ഏഴ് വർഷം ഈ ഭൂതലത്തെ ഭരിക്കുവാൻ ഇടയാകും. സാത് സാൽ ഈ പൂരേ ഭൂമി കോ യാ पृथ्वी को वे राज्य करेंगे. ഒരു പുതിയ രാഷ്ട്രീയ മത സാമ്പത്തിക സംവിധാനം ലോകത്ത് നിലവിൽ വരും. एक नया राष्ट्रीय राजनीतिक नेता ये संसार में उठ खड़ा होगा. എതിർക്രിസ്തു ഏത് നിലവാരത്തിലായിരിക്കും ലോകത്തിലേക്ക് കടന്നു വരുന്നത്? ഈ സൻസാർ മേ ഈ മസീ വിരോധി കിസ് രീതി സേ പ്രകട് ഹോഗാ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം 26-27 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ജബ് ഹം എസ്കേൽ ഭവിഷ്യവക്താ കാ പുസ്തക 21-ാം അധ്യായം 26-27 വചന മാനേ കേ സമയ എതിർക്രിസ്തു ലോകത്തിൽ കടന്നു വരുവാൻ ഇടയായി തീരുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ മസീ വിരോധി രാഷ്ട്രീയ തോർ സേ യാ ഇസ് രാജനീതിക് തോർ സേ കിസ് രീതി സേ ഈ സൻസാർ മേ പ്രകട് ഹോനെ വാലാ ഹൈ കർക്കർ ഉസ് ഭാഗ് മേ ഹം ദേഖ് സക്തേ ഹൈ. കർത്താവ് യേശു ക്രിസ്തുവിൻ 550 സംവത്സരങ്ങൾക്ക് അപ്പുറം ജീവിച്ചിരുന്ന പ്രവാചകനായിരുന്നു എസ്കേൽ. മസീ കേ പെഹ്ലേ 550 സാൽ എസ്കേൽ നാമക ഭവിഷ്യവക്ത ഈ സംസാരമേ ജീവൻ ബിതായാ ഥാ. എസ്കേൽ പ്രവചിക്കുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. യഹാ എസ്കേൽ ഭവിഷ്യവക്ത ഐസ ഭവിഷ്യവാണി കർത്താ ഹൈ കി മേ പഗഡി ഉതാർ കർ ഔർ ഉസ്കേ മുകുട് ബി നിക്കാൽ ദുംഗാ. അത് അങ്ങനെ ഇരിക്കുകയില്ല. വോ ഉസി രീതി സേ നഹീ രഹേഗാ. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. മേ ഊൻചാ കോ നീചാ കരുംഗാ ഔർ ജോ നീചാ ഹൈ ഉസേ ഊൻചാ കരുംഗാ. ഞാൻ അതിന് ഉന്മൂലനാശം 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 വരുത്തും. ഉസ്കോ മേ ഉലട് ദുംഗാ ഉലട് ദുംഗാ ഔർ ഉലട് ദുംഗാ കർക്കേ കഹാ ഗയാ ഹൈ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം 26-ും 27-ും വാക്യങ്ങൾ വായിക്കാം. എസ്കേൽ ഭവിഷ്യവക്താ കാ പുസ്തക ഉസ്കാ 21-ാം അധ്യായം 26-27 വചന കോ ഹം പഠേംഗേ. തേരെ വിഷയ മേ പരമേശ്വര യഹോവ യോ കഹതാ ഹൈ പഗഡി ഉതാർ ഔർ മുകുട് ബി ഉതാർ ദേ വോ ജ്യോ കാ ത്യോ നഹീ രഹനേ കാ ജോ നീചാ ഹൈ ഉസേ ഊൻചാ കർ ഔർ ജോ ഊൻചാ ഹൈ ഉസേ നീചാ കർ मैं इसको उलट दूंगा और उलट पुलट कर दूंगा. हाँ उलट दूंगा और जब तक उसका अधिकारी न आए तब तक वह उल्टा हुआ रहेगा तब मैं उसे दे दूंगा. യഹോവേ കർത്താവ് ഇപ്രകാരം അല്ലി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിനെ ഉന്മൂലനാശം 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 വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെ ഇരിക്കും.
അവനെ ഞാൻ അത് കൊടുക്കും ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും എന്ന് നമ്മൾ വായിക്കുന്നു യഹാം പഠ് സകതെ ഹേ കി മേ ഉസ്കേ പഗ്ഡി കോ ഉതാർ കർ ഔർ ഉസ്കേ മുകുട് ബി മേ ഉതാർ ദൂംഗാ അത് അങ്ങനെ ഇരിക്കുകയില്ല എന്ന് യെഹസ്കേൽ പ്രവചിക്കുകയാണ് വഹ ജോ കാ ത്യോ നഹി രഹനേ പായേഗാ കർകരം പഠ് സകതെ ഹേ യെഹസ്കേൽ പ്രവാചകൻ മറ്റൊരിടത്ത് പ്രവചിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് യേ യെഹസ്കേൽ ഭവിഷ്യവക്ത ആരിക് ജഗമേ ജബ് വോ ഭവിഷ്യവാണി കർനേ കേ സമയ ഐസ കഹതാ ഹേ രാജാവ് ദുഃഖിക്കും പ്രഭു സ്തംഭനം ധരിക്കുവാൻ ഇടയായി തീരും രാജാക് ലോക വേ ദുഃഖ് കരേംഗേ ഔർ ജോ പ്രഭു ലോക വേ ഖേദിത് ഹോയേംഗേ എന്ന് വെച്ചാൽ ലോകത്ത് കാണപ്പെടുന്ന രാജകീയ ഭരണകൂട ങ്ങൾക്ക് അവസാനം വരുത്തുമെന്നാണ് അവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവചിച്ചിരിക്കുന്നത് വഹാ പ്രഭു കാ ആത്മാ ഐസാ ഭവിഷ്യവാണി കിയാ ഹേ കി യീ സൻസാർ കാ ജോ രാജ്നീതി കേ ദ്വാരാ കിയാ ഹോ ജാനെ വാലാ യേ രാജ്യക് മേ ക്രിസ്തുവിൻ അന്ത് കോ പ്രഭു ലായേഗാ ക്രിസ്തുവിൻ 560 വർഷം മുമ്പ് പ്രവചിച്ച പ്രവചനമാണ് നമ്മൾ ഇവിടെ വായിച്ചത് മസീ കേ പെലേ 507 സാൽ കേ പൂർവ് യേ ഭവിഷ്യവാണി കിയാ ഗയാ ഥാ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യാനം വരെയും ലോകത്ത് രാജാക്കന്മാരുടെ ഭരണമായിരുന്നു നിലനിന്നുകൊണ്ടിരുന്നത് 100 സാൽ കേ പെഹ്ലേ യേ സൻസാർ മേ കേവൽ രാജാ ലോഗ് ഹീ രാജ്യ കർത്തേ ഥേ മകുടവും കിരീടവും ധരിച്ച് സിംഹാസനങ്ങളിൽ ഇരുന്നവർ ലോകത്തെ ഭരിച്ചുകൊണ്ടിരുന്നു പഗഡി കോ ബാന്ധ് കർ മുകുട് കോ പഹൻ കർ ഇസ് സിംഹാസൻ മേ ബൈഠതേ ഹുവേ ഇസ് സൻസാർ കോ വേ രാജ്യ കിയാ ഇന്ത്യയിലും അനവധി നാട്ടുരാജാക്കന്മാർ ഇന്ത്യയിലെ ഓരോ ഭൂപ്രദേശങ്ങൾ ഭരിച്ചതായി ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ജബ് ഹം ഇതിഹാസ് കോ പഠനേ കേ സമയ ഹം ഇസ് ബാത് കോ ജാൻ സകതേ ഹേ കി ഇസ് ഭാരത് ദേശ് കോ ഭി കൈ രാജാവോ നേ പ്രഭുത്വ കിയാ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും രാജഭരണത്തിന്റെ കീഴിലായിരുന്നു സംസാര കേ ഹരേക് രാജ്യ ജോ ഹേ കൈ രാജാവോ കേ ആധീൻ മേ ഥാ കർകരം ദേഖ് സകതേ ഹേ എന്നാൽ ദൈവം പറയുന്നു ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും ലേക്കിൻ പ്രഭു ഐസാ കഹതാ ഹേ കി മേ ഉസ്കേ പഗ്ഡി കോ ഉതാർ കർ ഉസ്കേ മുകുട് കോ നികാൽ ദൂംഗാ ഈ പ്രവചനം അക്ഷരം പ്രതി നിവർത്തിച്ചുകൊണ്ട് രാജഭരണത്തിന് അന്തം വന്നു കഴിഞ്ഞിരിക്കുന്നു യേ ഭവിഷ്യവാണി കാ വചൻ അക്ഷരി തോർ സേ പൂരാ ഹോകർ യേ സംസാർ ജോ രാജാ കേ ദ്വാരാ പ്രഭുത്വ കിയാ ഗയാ ഥാ ഉസ്കേ ലിയേ ഏക് അന്ത് ഹോ ഗയാ ലോകത്തെങ്ങ് രാജഭരണം നിലനിൽക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല ആജ് ഹം ഈ സംസാർ കോ കോയി രാജാവോ കേ ദ്വാരാ പ്രഭുത്വ കർനേ വാലേ രാജ്യോ കോ ഹം നഹീ ദേഖ് സകതേ ഹേ അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഉസ്കേ ബാദ് പ്രഭു കാ ആത്മാ ഐസാ കഹതാ ഹേ ഞാൻ താണതിനെ ഉയർത്തും എന്നാകുന്നു പറഞ്ഞിരിക്കുന്നു ഉസ്കേ ബാദ് പ്രഭു കാ വചന ഐസാ കഹതാ ഹേ കി മേ നീച്ച ലോഗോ കോ ഊൻചാ കരുംഗാ താണത് ഉയർത്തപ്പെടുന്നത് ജനാധിപത്യ സംവിധാനത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ നീച്ച കോ ഊൻചാ കരുംഗാ കർകേ കേനേ വാലേ യേ പദ് ജോ ഹേ വോ ലോഗോ കേ ദ്വാരാ ചുന്നേ വാലേ ഇസ് രാജ്യ കോ സർക്കാർ കോ ദിക്കാതാ ഹേ ലോകത്ത് രാജഭരണങ്ങൾ മാറ്റപ്പെട്ടിട്ട് ജനാധിപത്യ വ്യവസ്ഥിതികൾ ലോകത്ത് സ്ഥാപിക്കപ്പെടും ഈ സംസാർ മേ രാജാവോ കേ ദ്വാരാ രാജ്യ കർനേ വാലേ അനുഭവ കോ ഹട്ടാ കർ ലോഗോ കേ ദ്വാരാ ചുൻകർ രാജ്യ കർനേ വാലേ ഉസ് സർക്കാർ കോ പ്രഭു ഉട് കടാ കരേഗാ കർകരം ദേഖ് സകതേ ഹേ ആ ജനാധിപത്യ വ്യവസ്ഥിതിയിൻ കീഴിൽ താണവനെ ഉയർത്തുവാൻ ഇടയായി തീരും ലോഗോ കേ ദ്വാരാ ചുന്നെ ജാനേ വാലേ ഈ സംസാർ സർക്കാർ കേ ദ്വാരാ ഏക് നീച്ച രഹനേ വാലേ ഏക് വ്യക്തി കോ പ്രഭു രാജ്യ കർനേ കേ ലിയേ ഖഡാ കർത്താ ഹേ അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡന്റ് ആയിരുന്നല്ലോ എബ്രഹാം ലിങ്കൻ ആപ് അമേരിക്ക കേ 16-ാ രാഷ്ട്രപതി എബ്രഹാം ലിങ്കൻ കെ ബാരേ മേ ആപ് സുനേ ഹോംഗേ എബ്രഹാം ലിങ്കൻ ജനാധിപത്യത്തിന് വ്യക്തമായിട്ട് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട് ജേ എബ്രഹാം ലിങ്കൻ ഇസ് രാഷ്ട്രപതി പദ് കേ ലിയേ ഉസ്നേ ഇസേ ഏക് ബാത് കോ കഹാ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ വ്യവസ്ഥിതിയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകോ കേ ലിയേ ലോകോ കേ ഭീതർ സേ ഉൻകോ രാജ്യ കർനേ കേ ലിയേ ചുനാ ജാനേ വാലാ വ്യക്തി ഹി രാഷ്ട്രപതി ഹേ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിൻ കീഴിൽ താണവൻ ഉയർത്തപ്പെടുവാൻ ഇടയായി തീരും ഇസ് അനുഭവം കെ ദ്വാരാ ഏക് നീച്ച കിയാവ ഏക് വ്യക്തി കോ ഉൻകോ ഊൻച കിയാ ജാതാ ഹേ നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം അഭി ഹമാരെ ഭാരത് ദേശ് കി അവസ്ഥ കോ തോഡാ സോച് കേ ദേഖിയേഗാ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആദരണീയനായ ശ്രീ നരേന്ദ്രമോദി ഹമാരെ ഇന്ത്യ കാ ജോ ഭാരത് ദേശ് കാ പ്രധാനമന്ത്രി ഹമാരെ ശ്രീ നരേന്ദ്രമോദി ജി ലോകം മുഴുവനും ആദരിക്കുന്ന ഒരു അന്തർദേശീയ നേതാവായി താൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് പൂരെ സംസാര ആദർ കർണേ വാലേ ഏക് ഏക് പ്രസിദ്ധ ഏക് പ്രധാനമന്ത്രി ഒക്കെ ഠഹരായ ഗയേ ഹേ പക്ഷേ നരേന്ദ്രമോദിയുടെ ജീവിതത്തിന്റെ പ്രാരംഭത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യദി ആപ് ഹമാരെ നരേന്ദ്രമോദി ജി കേ ശുരുവാത് കേ അനുഭവ കേ ബാരേ മേ യദി ആപ് സീഖ്നേ സേ ഗുജറാത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റു നടന്നൊരു പയ്യനായിരുന്നു ശ്രീ നരേന്ദ്രമോദി വോ ഗുജറാത്ത് കെ റെയിൽവേ സ്റ്റേഷൻ മേ വേ വോ ചായ കോ ബേച്ച് കർ ഉന്നോനെ അപ്നേ ദിൻ കോ കാട്ടാ
റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടന്ന ഒരു മനുഷ്യനെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തിയെടുത്തെങ്കിൽ അത് യാദൃച്ഛികമായ സംഭവമല്ല. റെയിൽവേ സ്റ്റേഷൻ മേ കേവൽ ചായക്കോ ബേച്ചനെ വാള ഏക് വ്യക്തിക്കോ ഇസ് ഭാരത് ദേശ്കോ രാജ്യ കർണി വാള പ്രധാനമന്ത്രി ഹോകർ യദി പ്രഭു ബനാതാ ഹേ തോ വോ കോയി സാധാരണ ബാത് നഹീ ഹേ. ദൈവത്തിന്റെ വചനം പറയുന്നു, ശ്രീ നരേന്ദ്രമോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കി ഉയർത്തിയത് ദൈവം തന്നെയാകുന്നു. പ്രഭു കാ വചൻ യു കേതാ ഹേ കി യേ പ്രധാനമന്ത്രിയോ ശ്രീ നരേന്ദ്ര മോദിജിക്കോ ഊഞ്ചാ കിയാവ പരമേശ്വർ ഹേ. കാരണം ഞാൻ താണതിനെ ഉയർത്തുമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ക്യൂക്കി പ്രഭു കേ വായ്ദാ ഹേ കി മേ നീചാ ലോഗോകോ ഊഞ്ചാ കരുംഗാ. ജനാധിപത്യ വ്യവസ്ഥിതിയിൻ കീഴിലേ അത് സംഭവിക്കത്തുള്ളൂ. വോ ഇസ് സർക്കാർ കേ ദ്വാരാ നീ തോ ലോഗോ കേ ദ്വാരാ ചുന്നേ വാലെ ഈ സർക്കാർ മേ വോ ഹോതാ ഹേ. ഡോക്ടർ കെ ആർ നാരായണനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡോക്ടർ കെ ആർ നാരായണനെ ഇസ്കെ ബാരേ മേ സവാൽ പൂച്ചാ. താൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടായിരുന്നു ജീവിച്ച് അവസാനിച്ചത്. വോ ഇസ് ഇന്ത്യ കേ രാഷ്ട്രപതി ഹോകർ ഉന്നോനെ അപ്നേ ജീവൻ കോ ഖതം കിയ. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച മനുഷ്യനായിരുന്നു കെ ആർ നാരായണൻ. വോ കേരള കേ എക് ചോട്ടാ ഏക ജഗ മേ ഗാവ് മേ ഏക് ചോട്ടാ പരിവാർ മേ പൈദാ ഹോകർ പാലൻ പോഷൻ കിയാ ഹുവാ ഏക് വ്യക്തി ഥാ. ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച കെ ആർ നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ഉയർത്തപ്പെട്ടെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ ശക്തിയാകുന്നു. യദി ഏക് സാധാരണ വ്യക്തി ജോ ഏക് ചോട്ടാ പരിവാർ മേ ഗരീബ് അവസ്ഥ മേ പാലൻ പോഷൻ കിയാ ഹുവാ ഏക് വ്യക്തി യദി വോ രാഷ്ട്രപതി കേ ഉസ് ജഗ തക് ഊഞ്ചാ കിയാ ഗയാ ഹേ തോ വോ പരമേശ്വർ കാ കാം ഹേ. ശ്രീ അബ്ദുൾ കലാമിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കത്തില്ല. ആപ് അബ്ദുൾ കലാം കെ ബാരേ മേ നൈ സുനാവാ കോയി ബി വ്യക്തി യാ നൈ ഹോ സക്തേ ഹേ. താൻ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നു. വോ ഇന്ത്യ കേ രാഷ്ട്രപതി തേ. ലോകം മുഴുവനും അറിയപ്പെട്ടൊരു സയന്റിസ്റ്റുമായിരുന്നു. വേ സാരേ ലോക് ജാനേ വാലേ ഏക് വൈജ്ഞാനിക് ഭി തേ. തന്റെ ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ് എന്ന തന്റെ പുസ്തകം വായിച്ചാൽ ഉൻകേ ഇൻ ആറ്റോമിക് സ്പിരിറ്റ് കേ നാം പോ ഉൻകേ പുസ്തക് കോ പഠനേ കേ സമയ തന്റെ ശൈശവകാലത്ത് പട്ടിണിയിലൂടെയാണ് താൻ ജീവിച്ചതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉൻകേ ശുരുവാത് കേ സമയ പർ ഛോട്ടേ ബച്ചപൻ കേ സമയ പർ ഉനോനേ ഭൂക്കാ ഓർ ആകാർ സേ ഉനോനേ അപ്നേ ജീവൻ കോ ഖാട്ടാ കർകർ വാ പഠ സക്തേ ഹേ. മൂന്ന് നേരം സമർത്ഥിയായി ഭക്ഷണം കഴിക്കുവാനില്ലാത്തൊരു വീട്ടിൽ ജനിച്ച അബ്ദുൾ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അബ്ദുൾ കലാം ജോ തീൻ സമയ കേ ഭോജൻ കോ പര്യാപ്ത രീതി സേ നൈ കാ സക്നെ വാലേ ഐസേ പരിവാർ മേ ജന്മ ലിയാ വോ അബ്ദുൾ കലാം കോ പരമേശ്വർ നേ ഇസ് ഭാരത് ദേശ് കാ രാഷ്ട്രപതി ഹോകർ ഊഞ്ചാ കിയാ. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കന്റെ ചരിത്രവും വ്യത്യസ്തമല്ല. യേ അബ്രഹാം ലിങ്കൻ ജോ അമേരിക്ക കേ രാഷ്ട്രപതി തേ ഉൻകാ ഭി ഇതിഹാസ് ഐസേ കേതാ ഹേ. ഒരു ചെറിയ മരക്കുടിലായിരുന്നു തന്റെ ജീവിതം ആരംഭിച്ചത്. ഉനോനേ അപ്നേ ജീവൻ കോ ഏക് ഛോട്ടാ ജോപ്ഡി സേ ശുരു കിയാ. പഠിക്കുവാൻ വീട്ടിൽ വിളക്കില്ലാത്തതിനാൽ തെരുവ് വിളക്കിന്റെ കീഴിലിരുന്നാണ് താൻ പഠിച്ചത്. പഠനക്കിലെ ഉൻകേ ഘർ മേ കോയി ദീപക് നെയ് രനേ കേ കാരൻ സഡകോ മേ ജാകർ വഹാ കേ ജ്യോതി യാ ഉസ് ബിജ്ലി സേ വേ പഠ്തേ ഥേ. വീട്ടിൽ വളർത്തുന്ന പച്ചക്കറികൾ ചന്തയിൽ കൊണ്ടുചെന്ന് വിറ്റ് അതുകൊണ്ടുള്ള കാശ് കൊണ്ടാണ് കുടുംബം ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്നത്. ഘർ മേ ജോ സബ്ജിയാ ഉക്തി തി ഉസ്കോ ലേക്കർ ബാസാറോ മേ ബേച് കർ ഉസ്കേ ദ്വാരാ മിൽനേ വാലേ പൈസോ സേ ഉനോനേ അപ്നേ ജീവൻ കോ കാട്ടാ. അത്ര ദരിദ്രമായ പശ്ചാത്തലത്തിൽ ജീവിച്ച എബ്രഹാം അമേരിക്കൻ പ്രസിഡന്റായി ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ യദി ഐസേ ദരിദ്ര ഓർ ഗരീബി അവസ്ഥ മേ രേനെ വാലേ പരിവാർ മേ പാലൻ പോഷൻ കിയാ വാ യേ അബ്രഹാം ലിങ്കൻ യദി അമേരിക്ക കേ രാഷ്ട്രപതി ഹോകർ ഊഞ്ചാ കിയാ ഹേ ഗേ തോ. ക്രിസ്തുവിൻ 560 വർഷങ്ങൾക്ക് അപ്പുറത്ത് പ്രവാചകനെ എസക്കേൽ വിളിച്ചു പറഞ്ഞു. മസീ കേ പേലേ 560 സാൽ മേ യേ എസക്കേൽ ഭവിഷ്യഭക്താനേ പുകാർ കർ ഐസേ കഹാ. ഞാൻ താണതിനെ ഉയർത്തും, ഞാൻ ഉയർന്നതിനെ താഴ്ചമെന്ന് പറഞ്ഞിരിക്കും. മേ നീചാ കിയാ വ്യക്തി കോ ഊഞ്ചാ കരുംഗാ ഓർ ഊഞ്ചാ കിയാ വ്യക്തി കോ നീചാ കരുംഗാ. രാജഭരണത്തിന് അവസാനം വരുത്തും. ഒരു ജനാധിപത്യ വ്യവസ്ഥിതി ലോകത്ത് സ്ഥാപിക്കപ്പെടും. ഈ സംസാരമേ ലോകം കേ ദ്വാരാ ചുൻകർ രാജ്യ കർണി വാലേ ഉസ് അവസ്ഥ കോ മേ ശുരു കരുംഗ. വീണ്ടും അടുത്ത ഭാഗത്ത് പ്രവാചകൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഉസ്കേ ബാദ് യഹി ഭവിഷ്യഭക്ത ഓർ ഏക് ബാർ പുകാർ കർ കേതാ ഹേ ഞാൻ അതിന് ഉന്മൂലനാശം 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 വരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. വോ ആഗേ കി ഓർ കേനേ കേ സമയ കേതാ ഹേ മേ ഉലട് ദുംഗാ ഉലട് ദുംഗാ ഓർ ഉലട് ദുംഗാ. ഈ ലോകം മൂന്ന് ഉന്മൂലനാശങ്ങളിലൂടെ കടന്നു പോകും. യേ സംസാര തീൻ പ്രകാർ സേ ഉലട് ദേനേ വാലേ അനുഭവമേ ഉസേ ഗുസർനാ പഡേഗാ. 1914 മുതൽ 18 വരെയുള്ള കാലയളവിൽ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1916 സെ 18 തക്
पहला विश्व युद्ध के बारे में हम देख सकते हैं അതായിരുന്നു ഒന്നാമത്തെ ഉന്മൂലനാശമെന്ന് പരാമർശിച്ചിരിക്കുന്നത് വോയി പേല ഉലറ്റ് ദുംഗാ കർക്കെ ഖേനേ വാലേ ബാക് കോ ദിക്കാതാ ഹൈ 1939 മുതൽ 45 വരെ രണ്ടാമത്തെ ഉന്മൂലനാശം അഥവാ രണ്ടാം ലോകമഹായുദ്ധം പൊട്ടി പുറപ്പെട്ടു उनचालीस से लेकर 45 तक आया हुआ दूसरा विश्व महायुद्ध के बारे में आप जानते हैं वो दूसरा बार उलट दूंगा करके कहने वाले पद को दिखाता है इन और लोक महायुद्ध संभव प्रवचित और एक बड़ा विश्व तीसरा महायुद्ध संसार में उभरेगा करके प्रभु का वचन कहता है उन्मूलनाशम अथवा लोह महायुद्ध कहिंजपाल जब पहला विश्व महायुद्ध जो पहले बार उलट दूंगा करके कहा हुआ वो पद जब पूरा हुआ लोक राष्ट्र नेताकन्मार कूड़ी चेर आलोचित ये संसार के हर एक राष्ट्रीय नेताओं ने मिलकर एक योजना किया नमुक युद्ध आगे हमारे लिए कोई युद्ध नहीं होना चाहिए नमुक लोक समाधान स्थापिक इस संसार में हमें एक शांति का प्रचार करना होगा अभी संघटने की रूपम उसके लिए उन्होंने एक संगठन उन्होंने शुरू किया आ संगठन पेरा लीग ऑफ नेशन उस संगठन का नाम ही लीग ऑफ नेशन करके कहा जाता है लीग ऑफ नेशन संगठन नीलनिक जब ये लीग ऑफ नेशन करके कहने वाले संगठन जब आरंभ हुआ रामा लोक महायुद्ध पोटिपुट वही समय में दूसरा विश्व महायुद्ध भी शुरू हुआ था അമേരിക്ക ആദ്യമായി ആ യുദ്ധത്തിൽ ആറ്റം ബോംബ് ഉപയോഗിച്ചു അണുബോംബ് കോ ഡാൽ ദിയ ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി പട്ടണങ്ങൾ നാമാവശേഷമായി പോയി ഉസി സമയ ജപ്പാൻ മേ രഹനേ വാലേ ഹിരോഷിമ ഓർ നാഗസാക്കി കഹനേ വാലേ ജഗഹ് കോ പൂർരീതി സേ ഉന്നോനേ നാശ് കിയ എത്രയോ ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റപ്പെട്ടു ഇത്നേ ലാക്കോ ലാക്കോ ലോഗേ പൂരേ പൃഥ്വി സേ വേ മിഠായേ ഗേ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ജബ് ദൂസ്രാ വിശ്വ മഹായുദ്ധ പൂരാ ഹുവാ ലോക രാഷ്ട്ര നേതാക്കന്മാർ കൂടിച്ചേർ ആലോചിച്ചു സാറേ വിശ്വമേ രേണിവാലെ രാഷ്ട്രീയ നേതാവിനെ മിൽക്കർ ഏക് യോജന കിയ ഇനി നമുക്കൊരു യുദ്ധം വേണ്ട ഓരേ യുദ്ധം ഹമാരെ ലിയേ നഹീ ഹോനാ ചാഹിയേ നമുക്ക് ലോകത്ത് സമാധാനം വേണം ഹമാരെ സംസാർ മേ ഏക് ശാന്തി ഹോനാ ചാഹിയേ അതിനു വേണ്ടി അവർ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു ഇസിലിയേ ഉന്നോനെ ഏക് നയാ സംഘടൻ കോ ശുരൂ കിയ ആ സംഘടനയുടെ പേരാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഉസ്കാസ് ഉസ്കെ നാം ഹി യുണൈറ്റഡ് രാജ്യ കർക്കേ കഹാ ജാതാ ഹൈ ഈ യുണൈറ്റഡ് നേഷൻസ് നിലനിൽക്കുമ്പോൾ തന്നെ ജബ് യേ യുണൈറ്റഡ് രാജ്യ ജബ് സ്ഥാപിത് കിയ ഗയാ ഇതാ മൂന്നാമത്തെ ലോക മഹായുദ്ധം പൊട്ടി പുറപ്പെടുവാൻ ഇടയായി തീരും അബി ഏക് തീസ്രാ വിശ്വ മഹായുദ്ധ ജൽ സേ ജൽ ഉഭർനേ വാലാ ഹൈ അതിനെ കുറിച്ച് അല്പം പിന്നീട് നമുക്ക് പഠിക്കാം ഉസ്കെ ബാരേ മേ ഹം ആഗേ ധ്യാൻ കരേംഗേ പക്ഷേ ഈ മൂന്നാം ലോക മഹായുദ്ധം പൊട്ടി പുറപ്പെട്ട് കഴിഞ്ഞിട്ട് ജബ് യേ തീസ്രാ വിശ്വ മഹായുദ്ധ യുബ്രേഗാ വീണ്ടും ലോക രാഷ്ട്ര നേതാക്കന്മാർ ഒത്തുകൂടുവാൻ ഇടയായി തീരും ഓർ ഏക് ബാർ യേ വിശ്വ മേ രേനേ വാലേ ഹർ ഏക് നേതാ ലോഗ് ഇക്കട്ടാ ഹോംഗേ अबर पर यूं इन्हें ना मुख्य युद्ध मेंडा वे लोग कहेंगे और एक बार हमारे लिए युद्ध नहीं होना चाहिए लोग तीन समाधान आवश्यमा हमारे संसार में एक शांति अनिवार्य है लोग तीन मुड़वरम समाधान कोड़कुबान कड़ी उन्हें नेता अब रंग प्रवेशम चाहिए ये पूरे संसार में शांति देने वाला एक नेता उभरेगा ആ നേതാവ് എതിർ ക്രിസ്തുവായിരിക്കും ഓയി നേതാ മസി വിരോധി ഒക്കെ ഠെറായ ജാതാ ഹൈ ആകയാൽ എതിർ ക്രിസ്തുവിന് രംഗപ്രവേശം ചെയ്യുവാൻ വേദിയൊരുക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധമായിരിക്കും ഇസിലിയേ യേ തീസ്രാ വിശ്വ മഹായുദ്ധ മസി വിരോധി കോ വാപസ് അപ്നേ സിംഹാസൻ മേ സ്ഥിർ കർനേ കേ ലിയേ കാരണ ഹോകർ ബദൽ ജായേഗാ അവൻ മുഴു ലോകത്തിന് വിഭാവനം സമാധാനത്തെ വിഭാവനം ചെയ്തുകൊണ്ട് ലോകത്തിലേക്ക് കടന്നു വരും യേ പൂരേ സംസാർ കോ ശാന്തി കോ ഫൈലാകർ അപ്നേ സിംഹാസൻ മേ ആയേഗാ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രകാശിത് വാക്യ ഛട്ടവാ അധ്യായ ദൂസരാ വചനമേ ആതേ ഹൈ എതിർ ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരുന്ന ചിത്രം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും മസി വിരോധി കിസ് പ്രകാർ ഈ സംസാര മേ പ്രവേശ് കർത്താ ഹൈ കർക്കർ വഹാ ഏക് ചിത്ര കോ ദേഖ് സക്തേ ഹൈ യോഹന്നാ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജബ് യേ ഹൊന്നാ ദേഖ് രഹാ താ ഇദാ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി വഹാ ഏക് ശ്വേത ഘോഡാ ഉസ്കേ സാമനേ പ്രകട് ഹുവാ അതിൻമേൽ ഒരുത്തൻ ഇരിക്കുന്നു ഉസ്കേ ഊപ്പർ ഏക് വ്യക്തി बैठा है अपने कईल ഒരു വില്ലുണ്ട് ഉസ്കെ ഹാത്ത് മേ ഏക് ധനുഷ് ഹൈ അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു വോ ജയ് പ്രാപ്ത് കർനെ വാലേ ഹോകർ ആഗേ കി ഓർ ബഡ്നേ ലഗാ അവനെ ഒരു കിരീടവും ലഭിച്ചിരിക്കുന്നു ഉസ്കെ ലിയേ ഏക് മുകുട് ധാരൻ കിയാ ഹൈ ഇത് എന്തിനെ വെളിപ്പെടുത്തി കാണിക്കുന്നു ഇസ് ബാത്തോ കോ ദിക്കാതാ ഹൈ ലോക സമാധാനത്തിന്റെ നേതാവായി എതിർ ക്രിസ്തു കടന്നു വരിക
ये पूरे विश्व को शांति देने वाला के नाम पर ये मसीह विरोधी संसार में प्रकट होगा मुड़ लोग अंगीकरण ये पूरे संसार के द्वारा ग्रहण किया जाकर और जयाली उड़ा किरीटम धरिच्चु कोंड एक जयवंतों का मुकुट को धारण करते हुए यदुर क्रिस्त लोकत्तिलेक्क कडन्नु वरिकयाण मसीह विरोधी संसार के भीतर प्रवेश करता है अवन मुड़ लोकत्तोड अरियिक्कुवान ओरु संदेशमुंड उसको ये पूरे संसार को देने के लिए एक संदेश है आ संदेशम समाधानम 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 एन्नुल्लताण वो संदेश है शांति हो शांति हो शांति हो अवन लोकत्तिलेक्क वन्नाल एन्ताण चेय्यान पोकुन्नत जब वो संसार में आएगा तब वो क्या करेगा यिर्मियाह प्रवादिकन्टे पुस्तकम आराम अध्यायम पतिनालाम वाक्यत्तिलेक्क वरुम्बाल जब आप यिर्मियाह भविष्यवक्ता के पुस्तक छठवा अध्याय के 14 वचन में आने के समय अवडे यिर्मियाह इप्रकारम प्रवचिच्चिरिक्कुकयाण कहां यिर्मियाह भविष्यवक्ता इस रीति से वो भविष्यवाणी करता है समाधानम इल्लादिरिक्के जब शांति नहीं रहेगा अवन समाधानम समाधानम एन्नु परंजु वो शांति हो करके कहकर एन्ने पुत्रियुडे मुरिविने लघुवायि चिकित्सिक्कुन्नु वो मेरी प्रजा के गांव के ऊपर चंगा करता है यिर्मियाह वारिन्टे 14 वाक्यम वायिच्चु यिर्मियाह भविष्यवक्ता का पुस्तक छठवा अध्याय का 14 वचन विशांति है शांति ऐसा कह कहकर मेरी प्रजा के घाव को ऊपर ही ऊपर चंगा करती है परंतु शांति कुछ भी नहीं समाधानम इल्लादिरिक्के समाधानम समाधानम एन्नवर परंजु എന്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു ശാന്തി നൈ രേനെ വാലേ ജഗമേ ശാന്തി ശാന്തി കർക്കേ കേക്കർ मेरे प्रजा के गांव के ऊपर ही ऊपर चंगा करता है इवडे एंडे जनमन्नु परिने इस्रायेल जनते कुरिचाण यहां मेरा प्रजा करके कहा ये पद इस्रायेल लोगों को दिखाता है इस्रायेल जनतिन ओरु मुरुव संभविच्चिट्टुंड इस्रायेल लोगों के लिए गांव उत्पन्न हुआ आ मुरुविने ओरु लघु चिकित्सा एदिर क्रिस्तु कोडुक्कुम इस गांव के लिए ऊपर ही ऊपर ये मसीह विरोधी चंगा करेगा एंदायिरिक्कुम आ लघु चिकित्सा एन्नरियामो वो चंगा का अनुभव क्या है यहूदन देवा ആലയക്കുന്നിലേക്ക് പ്രവേശനം കൊടുക്കും യഹൂദിയോക്കോ മന്ദിർ ബാന്ധനേക്കിലേക്ക് അനുമതി ദിയാ ജായേഗാ ദേവാലയ കുന്നിലേക്ക് ദേവാലയം നിൽക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശനത്തിന് അനുമതി കൊടുക്കും ജാ മന്ദിർ ഠഹരായ ഗയാ ഹൈ വഹാ പ്രവേശ് കർനേ കേ ലിയേ ഉൻകോ അനുമതി ദിയാ ജാതാ ഹൈ അതിനുശേഷം ആലയം പണിയുവാനുള്ള അനുവാദം അവൻ കൊടുക്കും ഉസ്കേ ബാദ് മന്ദിർ കോ ബാന്ധനേ കേ ലിയേ ബി ഉൻകോ അനുമതി ദിയാ ജാതാ ഹൈ അയ്യോ ഇത് കാണുമ്പോൾ യഹൂദൻ വിശ്വസിക്കും ഇവനാണ് മസിഹ എന്ന് ചിന്തിക്കും ഉസ്കേ ബാദ് യേ യഹൂദി ലോഗ് യേ വിശ്വാസ് കരേംഗേ കി യേഹി വ്യക്തി അക്ഷരി തോർ സേ ഉൻകോ ഉദ്ധാർ കർനേ കേ ലിയേ ആയാ ഹുവാ മസിഹ ഹൈ എന്നാൽ 1 തെസ്സലോനി 5ന്റെ 3ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ജബ് ഹം പഹല തെസ്സലോനിക്ക 3ാം അധ്യായ 5ാം വചനമേ മാനേ കേ സമയ ഏസേ പഠതേ ഹൈ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ജബ് വേ കഹേംഗേ കി ശാന്തി ഹോ ഓർ ഭയ നഹീ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ജൈസേ ഗർഭവതി പോർ അചാനക് പീഡാ പഠതാ ഹൈ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും ഉൻകേ ഉപർ അചാനക് വിനാശ് ആ പഡേഗാ ഈ സമാധാനം ശാശ്വതമായ ഒരു സമാധാനമല്ല യേ ശാന്തി ജോ ഹൈ വാസ്തവിക് ശാന്തി നഹീ ഹൈ ഒരു വ്യാജമായ സമാധാനത്തിന്റെ സന്ദേശമാണ് അവൻ ലോകത്തിന് കൊടുക്കുന്നത് വോ ഏക ഊപ്പരി ഊപ്പർ കേനെ വാലേ ശാന്തി കാ തസലി ഉൻകോ സൻസാർ കോ ദേഗാ പക്ഷേ ലോകം തെറ്റിദിരിക്കുന്നു ഇവൻ സമാധാനത്തിന്റെ ദേവതാവായിരിക്കുമെന്ന് ലേക്കിൻ ഉൻ ദിനോ മേ യേ മസീ വിരോധി ശാന്തി കാ നേതാ കേ നാം പർ വോ പ്രകട ഹോതാ ഹൈ ഒരുപക്ഷെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും അവന് ലഭിച്ചേക്കാം ഷായദ് ശാന്തി കേ നാം പർ ഏക പദക് ഭി വോ പ്രാപ്ത് കിയാ ഹോഗാ ടൈം മാഗസിനിൽ അവന്റെ ഫോട്ടോ വന്നിട്ട് ലോകം മുഴുവനും പ്രസിദ്ധീകരിച്ചേക്കാം टाइम मैगजीन में इसके फोटो आकर पूरे संसार में फैला जाएगा कार्यम अवर समाधानത്തിന്റെ വക്താവായിരിക്കും क्योंकि वो शांति को फैलाने वाला एक व्यक्ति होकर पाया जाता है യഹൂദരെ വിശ്വസിപ്പിക്കുവാൻ മസിഹ എന്ന് തോന്നത്തക്കവണ്ണം എല്ലാ അത്ഭുതങ്ങളും അവൻ കാണിക്കും യഹൂദിയോ വിശ്വാസ് करने वाले एक वास्तविक मसीह करके कहने लायक हर एक अद्भुत काम को वो करता है അവന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് അനേകരവനെ പിൻഗമിക്കുവാൻ ഇടയായി തീരും उसके अद्भुत और अनोखे काम को देख के हर एक लोग उसके पीछे अनुयायी कर उसके पीछे हो लेंगे 2 തെസ്സലോനി 2ന്റെ 9ാം വാക്യത്തിലേക്ക് വരുമ്പോൾ जब आप 2 തെസ്സലോനിക്ക 2 അധ്യായ के 9ാം വചനം में माने के समय അവിടെ വിശുദ്ധ പൗലോസ് ഇപ്രകാരം ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സന്ത് പൗലോസ് ऐसे कहता है അധർമ്മ മൂർത്തിയുടെ പ്രത്യക്ഷത അധർമ്മിക അധർമ്മ കാ മൂർത്തി പ്രകട ഹോഗാ നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം
സമം, നാശ होने वालों के लिए एक झूठा सामत प्रकट होने के समान, വ്യാജമായ സകല ശക്തികളോടും അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടി ആയിരിക്കും, झूठे सामत के साथ चिन्ह के साथ अद्भुत अद्भुत कामों के साथ प्रकट होता है, എതിർ ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ, जब मैं मसीह विरोधी संसार में प्रकट होगा, വ്യാജമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചവൻ ലോകത്തെ കീഴ്പ്പെടുത്തും, वे कई झूठे सामर्थ्य चिन्ह और अद्भुत कामों को दिखाकर ये पूरे संसार को वो भरमा देगा। ഈ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെളിപ്പാട് പുസ്തകം 13-ാമത്തെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജവ പ്രകാശിത വാക്യ 13-ാം അധ്യായത്തിലെ ദൂസരാ വചനം മേ മാനേ കേ സമയ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ് മഹാമേശേ പഠ്തേ ഹേ മഹാസർപ്പം वो लाल अजगर अंदर वाली शक्तियों अधिकारों को കൊടുക്കുന്നു എന്ന് വായിക്കാം उसको एक सामर्थ्य और अधिकार देता है करकर हम पढ़ते हैं സാത്താന്റെ അധികാരത്തിലായിരിക്കും ഈ എതിർക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നത് ശൈത്താൻ के अधिकार और सामर्थ्य के अनुसार ये मसीह विरोधी इस संसार में अद्भुत काम को करेगा सातान के शक्ति के ഒത്തവണ്ണം അവൻ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണിക്കാൻ തുടങ്ങും शैतान के सामर्थ्य के अनुसार अद्भुत और सामर्थ्य काम इस संसार में वो करता है ഇവന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ ലോകം തെറ്റിദ്ധരിക്കും जब इसके अद्भुत अनोखे काम को देखता देखेगा ये पूरे संसार उसके झूठा भरमाए जाने वाले सामर्थ्य में फंस जाएगा ओ इवनान मसीह എന്ന് തെറ്റിദ്ധരിക്കും ये सारे लोग इसके झूठ में फंस जाएंगे कहकर यही मसीहा है ഇവൻ സമാധാനത്തിന്റെ നേതാവാണെന്ന് തെറ്റിദ്ധരിക്കും ये सारे लोग उसकी कहने लगेंगे कि यही शांति का नेता है വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ जब പ്രകാശിത വാക്യ 13-ാം അധ്യായം മാനേ കേ സമയ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും കൂടെ ചേർന്ന് ചെയ്യുന്ന മൂന്ന് അത്ഭുതങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് മസി വിരോധി ഓർ ജൂട്ടാ ഭവിഷ്യഭക്ത दोनों मिलकर करने वाले एक तीन अद्भुत काम के बारे में वहां पढ़ सकते हैं जनते മുഴുവനും വശീകരിക്കുവാൻ കഴിയുന്ന മൂന്ന് അത്ഭുതങ്ങൾ അവൻ പ്രവർത്തിക്കും पूरे लोगों को भरमाने के लिए अपने वश में लाने के लिए वे तीन अद्भुत काम को वहां करते हैं വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ जब आप പ്രകാശിത വാക്യ 13-ാം അധ്യായത്തിലെ 3-ാം വചനം में माने के समय ഈ എതിർ ക്രിസ്തുവിന്റെ തലകളിൽ इस മസി വിരോധി के सिरों में തലകളിൽ മരണകരമായ ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ട് एक बड़ा भारी गांव लगा था ഈ മരണകരമായ മുറിവ് അത്ഭുതകരമായിട്ട് പൊറുക്കും ये मृत्यु लायक इस बारी जो गांव जो है वो अद्भुत रीति से वो चंगा हो जाएगा ഇത് കണ്ടിട്ട് സകല മനുഷ്യരും വിസ്മയിക്കും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് हां ऐसा लिखा जब सारे पृथ्वी के लोग जब इसको देखेंगे तब अचंभे हो जाएंगे ആകും ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം आप इसके इसके इस विषय को आप ध्यान से सुनना चाहिए അവന്റെ തലയിൽ ഒരു മുറിവുണ്ടായി उसके सर में गांव था ആ മരണകരമായ മുറിവ് പുറത്തു പോയി वो गांव उसको मृत्यु तक लेकर गया ഭൂവാസികളും അത് കണ്ട് വിസ്മയിക്കും സാറേ പൃഥ്വി അച്ഛമ്പേ ഹോ ജാത്തേ ഹേ അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജബ് ഉസ്കേ 14-ാം വചനം മേ മാനേ കേ സമയ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് വാമേശേ പഠ്തേ ഹേ കള്ളപ്രവാചകൻ പറയും വഹാ ജൂട്ടാ ഭവിഷ്യഭക്ത ഐസാ കേതാ ഹേ വാളാൽ മരണകരമായ മുറിവേറ്റിട്ടും ജോ തൽവാർ കേ ദ്വാരാ മൃത്യു ലായക ഉസ് ഗാവ് കോ ഹാസിൽ കർനേ കേ ബാവജൂദ് ഭീ ജീവിച്ച ഈ മനുഷ്യന്റെ പ്രതിമ ഉണ്ടാക്കി നമസ്കരിക്കണം ജോ व्यक्ति वापस जीता है उसका एक मूर्ति बनाकर उसको दंडवत करना प्रिया चाहिए प्रिया सहोदरी सहोदर हमारे प्रिय भाइयों और बहनों तलेगिल ओरु मुरुवुंडाई उसके सर में एक भारी गांव आ गया है मुरुव उणंगी सौख्यमाई उसका वो गांव सूख कर चंगा हो गया है अदिल एंदाड इत्र विस्मयिक्कान इरिक्कुन्नु उसमें अचंभे होने के लिए क्या बात है अदु कंडिट्ट एंदाण अवंडे प्रतिमे उंडाक्कान इरिक्कुन्नत वो गांव चंगा होने के कारण उसका मूर्ति बनाने का क्या कारण है पक्षे इवडे अदल्ल संभवम लेकिन यहां वास्तविक घटना वो नहीं है मुड़ लोगों कंड विस्मयिक्कुन्न ओरु संभवम उंडाकान पोकुन्नु यहां पूरे संसार इस घटना को देखकर अचंभे होने वाले एक बात यहां है अवंडे प्रतिमे उंडाक्कि नमस्कारिक्कुन्न ओरु संभवम उंड संभविक्कान पोकुकयाण उसका मूर्ति बनाकर उसको दंडवत करने वाले एक अचंभे एक काम यहां होने वाला है എന്താണ് സംഭവം എന്ന് പറഞ്ഞിരിക്കുന്നത് वो संभव क्या होगा मार्क हिचकॉक എന്ന് പറയുന്ന ഒരു സുവിശേഷകനുണ്ട് मार्क हिचकॉक नाम से एक सुसमाचारक है तानी भागम मनोगरमायट व्याख्यानिच्चिट्टुंड उन्होंने इस पद को अच्छी रीति से भाषांतर किया या अर्थ दिया താൻ പറയുന്നത് ഉന്നോനെ ഐസ കഹാ ഈ മരണകരമായ ഒരു മുറിവ് ഈ യുദ്ധത്തിൽ എതിർ ക്രിസ്തുവിനെ നേരിടും ഈ യുദ്ധമേ ഈ മസി വിരോധിക്ക് സർപ്പർ
मरने लायक एक भारी गांव आएगा अमरु मुहांदरम अवन मरिक्युवान इडयायि तीरु उस गांव के कारण वो मर जाएगा मरिच कडिनिट्ट अवन अडक्क सुसूष नडक्कुकयाण चेय्युन्नत जब वो मर जाता है तब उसका दफन क्रिया जारी रहेगा अद साधारण अडक्कम आयिरिक्कत्तिल्ल वो दफन एक साधारण दफन होकर नहीं रहेगा 1963 में അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ അടക്ക ശുശ്രൂഷ നടന്നു അമേരിക്കയിലെ രാഷ്ട്രപതി ജോൺ എഫ് കെന്നഡി കാ ഏക് ദഫൻ ക്രിയാ 1997 മേ ഡയാന രാജകുമാരിയുടെ അടക്ക ശുശ്രൂഷ നടന്നു ഡയാന റാണി തി ഉസ്കാ ബി ഏക് ദഫൻ ക്രിയാ ജാരി രഹ ഈ രണ്ട് അടക്ക ശുശ്രൂഷകളും ലോകം മുഴുവനും കണ്ടിട്ടുള്ളതാ യേ ദോ ദഫൻ ജോ ഹേ യേ പൂരേ സംസാർ ഇൻകേ ദഫൻ ക്രിയാവോ കോ ദേഖാ ഇതുപോലെ ഒരു അടക്കമായിരിക്കും എതിർ ക്രിസ്തുവിനും സംഭവിക്കാൻ പോകുന്നത് ഐസാ ഏക് ദഫൻ ക്രിയാ മസീഹ് വിരോധി കാ ദഫൻ ഹോഗാ ഓർ പൂരേ സംസാർ ഇസ്കേ ദഫൻ ക്രിയാവോ കോ ദേഖേംഗേ ലോകം മുഴുവനും ഇവന്റെ അടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ് പൂരേ സംസാർ ഇസ്കേ ദഫൻ ക്രിയാവോ കോ ബി ദേഖ रहते हैं मुड़ മാധ്യമങ്ങളിലൂടെ അത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂരേ സംസാർ മേ ദൂർസഞ്ചാർ കേ ദ്വാരാ ഹർ ഏക് ജഗ മേ പ്രകാശ് കിയാ ജായേഗാ കോടിക്കണക്കിന് ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കരോഡോ കരോഡോ കേ ലോക് ജബ് ഇസ്കേ ദഫൻ ക്രിയാവോ കോ ദേഖ്നേ കേ സമയ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടാ ഏക് അത്ഭുത രീതി സേ ഏക് അച്ചംബേ കാം ഉൻസ്കേ ബീച്ച് മേ ഹോഗാ അതിന്റെ തലയിലെ മുറിവ് പൊറുത്തുമോ ഉസ്കേ സർ മേ രനേ വാലേ ഘാവ് ചംഗാ ഹോ ജാതാ ഹൈ മരിച്ച യേശു ക്രിസ്തു ജീവിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങുന്നു ഓർ യേ മസീ വിരോധി വോ സാരേ ലോഗോ കേ ആങ്ക് കേ സാമനേ ഉട്ട് ഖഡാ ഹോഗാ അവർ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങുന്നു ഹേ ഉട്ട് ഖഡാ ഹോകർ ബൈത് കർ ഉൻകേ ബീച്ച് മേ വോ ബാതേ കരേഗാ മൂഡു ലോഗോ മദു കണ്ട് വിസ്മയിക്കുവാൻ തുടങ്ങുന്നു പൂരേ സംസാർ ഇസ് ഘട്ടനാവോ കോ ദേഖ് കർ അച്ചംബേ ഹോ ജായേംഗേ കള്ളപ്രവാചകം പറയ അവന്റെ പ്രതിമി ഉണ്ടാക്കി നമസ്കരിക്കുവാൻ പറയും ആരേ ജൂട്ടാ ഭവിഷ്യഭക്ത ഇസ് ഘട്ടനാവോ കോ ദേഖ് കർ ഇസ്കാ മൂർത്തി ബനാകർ ഉസ്കോ ദണ്ഡവത് കർനേ കേ ലിയേ കഹേഗാ ഇത് മഹാസർപ്പത്തിന്റെ ശക്തിയും അധികാരവും ആയിരിക്കും യേ ഉസ്കേ സാരേ സാമർത്ഥ്യ और अधिकार का कारण होकर बदल जाएगा ഇതാണ് എതിർ ക്രിസ്തുവിന്റെ ഒന്നാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മസീഹ് വിരോധി കാ പഹല അത്ഭുത ഖാമേ കർക്കാൻ പഠ सकते हैं 13 ആമത്തെ അധ്യായത്തിന്റെ 13 ആം വാക്യത്തിലേക്ക് വരുമ്പോൾ ജബ പ്രകാശിത വാക്യ 13 അധ്യായ കേ 13 വചനം മേ മാനേ കേ സമയം അവിടെ രണ്ടാമത്തെ അത്ഭുതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു വാ ഏക് ദൂസ്ര അത്ഭുത ഖാം കേ ബാരേ മേ പഠ सकते हैं മനുഷ്യർ കാൺഗേ ആകാശത്തിൽ നിന്ന് അവർ തീറക്കി കാണിക്കും വോ സാരേ മനുഷ്യ ദേഖ്നേ ലായക് സ്വർഗ് സേ വോ ആഖ് കോ ഉതാരേഗാ പണ്ട് പ്രവാചകനെ ഏലിയാവാണ് ആകാശം തീറക്കിയിട്ടുള്ളത് ഹം സാരെ ലോക് ജാൻതേ പുരാണ സമയമേ എലിയാണ് സ്വർഗ് സേ ആഖ് കോ ഉതാരാ ഇതുപോലെ ആകാശം തീറക്കുമാറ വലിയ അത്ഭുതങ്ങൾ കാണിക്കും അഭിയേ സ്വർഗ് സേ ആഖ് കോ ഉതാരനെ വാലേ ഏക് ബഡ അത്ഭുത ചിഹ്നോ കോ വോ പ്രകട് കരേഗാ എന്ന് വെച്ചാൽ മനുഷ്യന് വിസ്മയം തോന്നുന്ന പലപലമായ അത്ഭുതങ്ങൾ അവൻ കാണിച്ചുകൊണ്ടിരിക്കും ഇസ്കാ മത്ലബ് ഹരേക് മനുഷ്യ ദേഖ്കർ അച്ചംബേ ഹോനേ വാലേ അത്ഭുത കാമോ കോ വോ കർത്താ ഹൈ വെളിപ്പാട് പുസ്തകം 13:15 വാക്യത്തിലേക്ക് വരുമ്പോൾ ജബ പ്രകാശിത വാക്യ 13 അധ്യായ 15 വചനം മേ മാനേ കേ സമയ അവിടെ അവന്റെ മറ്റൊരു അത്ഭുതത്തെ കാണുവാൻ സാധിക്കുന്നു വാ വോ കർനെ വാലേ ഓർ ഏക് അത്ഭുത കാമോ കേ ബാരേ മേ ആപ് ദേഖ് സക്തേ ഹോ ഇത് അവന് പ്രതിമയെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഉസ്കേ ലിയേ ഏക് മൂർത്തി കോ വേ ബനാതേ ഹൈ ഈ പ്രതിമയുടെ പ്രത്യേകത എന്താണ് അബി യേ മൂർത്തി കാ വിശേഷത ക്യാ ഹൈ യേശു ക്രിസ്തുവിന്റെ പ്രതിമ സംസാരിക്കുന്ന പ്രതിമയാ യേ മസീഹ് വിരോധി കാ ജോ മൂർത്തി ബനായാ ഗയാ ഹൈ യേ മൂർത്തി ബാത് കർതാ ഹൈ അതിനെ ആരാധിച്ചില്ലെങ്കിൽ അവനെ കൊല്ലുവാൻ ആ പ്രതിമയ്ക്ക് ശക്തിയുണ്ട് यदि ये मूर्ति को कोई दंडवत नहीं करने पर ये मूर्ति हर एक लोगों को नाश कर देगा या घात कर देगा പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഇസ്കോ സുന്നി വാലെ പ്രിയ ഭായിയോ ഓർ ബേനോ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം ये घटना कैसा होता है करके हमको ध्यान करना पड़ेगा നമ്മൾ ഈ ചാർട്ടിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ आपके ध्यान को इस चार्ट की ओर लेकर आइएगा ഇവിടെ ഇത് രണ്ട് മനുഷ്യർ ഇരിക്കുന്ന കാണുവാൻ സാധിക്കും आपके नजर के सामने यहां दो व्यक्तियों को आप देख सकते हो ഇത് ജപ്പാനിലെ ഒസാക്ക യൂണിവേഴ്സിറ്റിയിലെ യേ ജപ്പാൻ കെ ഒസാക്ക വിശ്വ മഹാവിദ്യാലയ മേ റോബോട്ടിക് വിദഗ്ധനായ ഡോക്ടർ ഹിരോഷി ഇഷിഗുരോ ആണ് ഇരിക്കുന്നത് യേ ഏക് ഡോക്ടർ ഹിരോഷി കെ ഹിരോഷി ബേട്ടാ ഹൈ ഓർ ഉൻകെ പ്രതീക് മേ ഏക് യന്ത്ര മനുഷ്യ കോ ബനായാ ഹൈ ഡോക്ടർ ഹിരോഷി ഇഷിഗുരോയുടെ രൂപമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഡോക്ടർ ഹിരോഷി
इशिगुरो उनके एक प्रतीक वहां बनाया है सारे रोबोटिक विदग्धन वो एक रोबोट को बनाने एक यंत्र मनुष्य को बनाने वाला एक व्यक्ति है इवे रु रूप का एक दो रूप को यहां देख सकते हैं यथार्थ जीवन उड़ा हिरोशि इशिगुरो एक व्यक्ति जो है वो अक्षरी तौर से जीवन बिताने वाला एक डॉक्टर है രണ്ട് തന്റെ രൂപത്തിലുള്ളതായ ഒരു റോബോട്ടാണ് ഇവിടെ കാണപ്പെടുന്നത് और उसके बगल में बैठा हुआ जो दूसरा एक प्रतीक जो है वो उसके रूप में पाया जाने वाला एक यंत्र मनुष्य है രണ്ടും തമ്മിൽ കണ്ടാൽ ഒരു വ്യത്യാസവും കാണത്തില്ല यदि आप दो व्यक्ति को देखने से उनके अंदर कोई अंतर को आप देख नहीं पाओगे ഹിരോഷി ഇഷിഗുരോ സംസാരിക്കുന്നത് പോലെ റോബോട്ടും സംസാരിക്കും ഹിരോഷി ഇഷിഗുരോ ജോ ബാത് കർത്താ ഹൈ വൈസേ യേ യന്ത്ര മനുഷ്യ ഭീ ബാത് കരേഗാ ഹിരോഷി ഇഷിഗുരോ ചിരിക്കുന്നത് പോലെ റോബോട്ടും ചിരിക്കും വോ യേ ഹിരോഷി ഇഷിഗുരോ ജൈസാ ഹസേഗാ വൈസേ യേ യന്ത്ര മനുഷ്യ ജോ ഉസ്കേ രൂപ് മേ ബനായാ ഗയാ വോ ഭീ ഹസ്ത ഒരു മനുഷ്യൻ എന്തെല്ലാം സാധിക്കുമോ അതെല്ലാം ഈ റോബോട്ടിനും ചെയ്യുവാൻ കഴിയും ഏക് മനുഷ്യക്കോ ജോ ജോ കാം വോ കർ സക്താ ഹൈ വോ ഹരേക് കാം യേ യന്ത്ര മനുഷ്യ ഭീ കരേഗാ അവനെ നമസ്കരിച്ചില്ലെങ്കിൽ ഒരു ഒറ്റ ഇടിക്കവും കൊന്നുകളയും എന്ന് പറഞ്ഞു യദി ഇസ്കോ കോയി ദണ്ഡവത് നെയ് കർനേ പർ ഏക് ഹി മാർ മേ വോ ദൂസ്രോ കോ ഹത്യാ കർ ദേഗാ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ ലോകത്ത് വ്യാപരിച്ചു കഴിഞ്ഞിരിക്കുന്നു അധർമ്മ കാ ഭേദ് ആജ് ഈ സംസാർ മേ പ്രകട് ഹോ ഗയാ ഹൈ പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രിയ ഭായോ ഓർ ബേനോ ഇങ്ങനെ ഇതുപോലെയുള്ള പ്രതിമകൾ ഉണ്ടാക്കുവാൻ ഇടയായി തീരും ഇന്ന് ദിനോമേ ഈ രീതി സേ കൈ പ്രതീക ആജ് സംസാർ മേ ബനാതേ ജാതേ ഹൈ ലോക മുഴുവൻ എതിർ ക്രിസ്തുവിന്റെ പ്രതിമകളായിരിക്കും യേ പൂരേ സംസാർ മസീ വിരോധി കേ മൂർത്തി കേ സാത് ഭർ ജായേഗാ സത്യദൈവമായ യേശു ക്രിസ്തു ലോകത്തിൽ ഇരുന്നപ്പോൾ എത്രയോ അത്ഭുതങ്ങൾ ചെയ്തു ഹമാരാ യേശു മസീ ജബ് ഈ സംസാർ മേ താ തോ കൈ അദ്ഭുത കാമോ കോ ഉസ്നേ കിയാ യേശുവിന് മാത്രം ചെയ്യുവാൻ കഴിയുമെന്ന് വിചാരിച്ച സകല അത്ഭുത यीशु के लिए केवल हो सकता है करके कहने वाले हर एक अद्भुत काम ये मसीह विरोधी भी करेगा एवन ഒരു പക്ഷെ സമുദ്രത്തിലൂടെ നടന്നു കാണിക്കും शायद ये समुंदर के ऊपर भी चलकर दिखाएगा एवन പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കാണിക്കും ये जो पानी जो है उसको दाग मधु होकर भी बना देगा एवन മരിച്ചവരെ ഉയർപ്പിച്ച് കാണിക്കും जो मरा हुआ है उसको जिलाकर भी दिखाएगा ലോകം മുഴുവനും ഇവനെ മസീഹായ നേറ്റെടുക്കുവാൻ ഇടയായി തീരും पूरे संसार यही मसीह आएगाकर ग्रहण करने योग्य काम को कर दिखाएगा ഇതൊക്കെ സംഭവിക്കുന്ന കർത്താവിന്റെ വരവിനു ശേഷമാണ് ये सारे घटना യേശു മസീഹ് संसार में आकर जाने के बाद होने वाला घटना है दैव मक्कल अन्न लोकतिल उंडायिरिक्कतिल्ले उन दिनों में प्रभु के पवित्र लोग इस संसार में नहीं पाए जाएंगे നമ്മളെല്ലാവരും കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെട്ട് സ്വർഗ്ഗത്തിൽ ചെന്നിരിക്കും जब उस घड़ी में हम सारे लोग प्रभु के आगमन में उठा लिए जाकर स्वर्ग में पाए जाएंगे പക്ഷേ അന്ന് ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് लेकिन उन दिनों में संसार में जीवन बिताने वाले लोगों के लिए ഈ എതിർക്രിസ്തു കാണിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് ഈ संसार में रहने वाले लोग मसीह विरोधी के हर एक अद्भुत कामों को देखकर इवन मसीहയാണെന്ന് വിശ്വസിക്കത്തക്കവണ്ണം ഈ മസീഹയെക്കൊക്കെ വിശ്വാസ് करने लायक ഒരു വ്യാജത്തിന്റെ വ്യാപാര ശക്തി ദൈവം അയച്ചു കൊടുക്കും एक भरमाने वाले बहकाने वाले आत्मा को परमेश्वर ही भेजेगा ദൈവത്തിന്റെ വികൃതി നിങ്ങൾ ഒന്ന് നോക്കിയാട്ടെ യാ പ്രഭു കേ ജലൻ കോ ദേഖിയേഗാ ദൈവവും കൂടി അങ്ങോട്ട് ഒരു വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയച്ചു കൊടുക്ക വിശ്വസിച്ചോ വിശ്വസിച്ചോ പ്രഭു एक भरमाने वाले या धोखा देने वाले आत्मा को प्रभु ഭേസ്തായ വിശ്വാസ ആപ് ബി കരോ ഇസ്കോ വൈച്ച നോക്കിക്കോ 2 തെസ്സലോനി 2ന്റെ 11 നമ്മൾ അങ്ങനെ വായിക്കണം ആപ് ഇസ്കോ ദുസ്ര തെസ്സലോനിക്കാകേ ദുസ്ര അധ്യായകേ 11 വചനം മേ പഠകർ ദേഖിയേഗാ സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിനെ ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാറേ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു ഫോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു ജൂട്ട് കോ വിശ്വാസ് കർണേ വാലേ ഏക് ധോക്കാ ദേനേ വാലേ യാ ഭർമാനേ വാലേ ആത്മാ കോ ഉൻകേ ബീച്ച് മേ വോ ഭേജ് ദേഗാ ദൈവമാണ് ആ ശക്തി അങ്ങോട്ട് അയച്ചു വിടുന്നു യാ പ്രഭു ഈ ഉസ് സാമർത്ഥ് കോ ഭേജ്താ ഹൈ എന്തിനാ അയക്കുന്നെന്ന് അറിയാമോ കാരൻ ക്യാ ഹൈ ഇപ്പോൾ ഞങ്ങൾ ഈ പ്രസംഗം സംഗിക്കുമ്പോൾ ഇൻ ദിനോ മേ ഹം ജേസേ ആജ് പ്രചാർ കർത്തേ ഹൈ ഇത് വിശ്വസിക്കാതിരിക്കുവാൻ യദി ആജ് യേ വിശ്വാസ് ന കർനേ കേ ലിയേ പിശാജ് ഇപ്പോൾ ഒരു വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയച്ചിട്ടുണ്ട് ശൈത്താൻ ജോ ഹൈ ഹമാരെ ബീച്ച് മേ യേ സച്ചായി കോ വിശ്വാസ് നൈ കർനാ ചെയ്യേ കർ ഏക് ധോക്കാ ദേനേ വാലേ ഭർമാനേ വാലേ ആത്മാ കോ ശൈത്താൻ ഭേജ്താ ഹൈ അതാണ് 2 കൊരിന്ത്യർ 4ന്റെ 4ൽ നമ്മൾ വായിക്കുന്നത് വോയം ദുസ്ര കൊരിന്ത്യ 4th അധ്യായത്തിലെ 4th വചനം മേം പഠതേ ഹൈ ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ യേശു മസീഹ് जो परमेश्वर का एक प्रतिरूप है तेजस्सुल्ल सुविशेषम प्रकाशिक्कादिरिक्कुवा उसके
तेजो में सुसमाचार का प्रकाश नहीं आने के लिए ई लोकത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി കളയുന്നു ഈ സംസാര का सरदार അവിശ്വാസിയോ के आंखो उसने अंधा कर दिया ഇപ്പോൾ പിശാച് എന്താ ചെയ്യുന്നെന്ന് അറിയാമോ तब अभी शैतान क्या करता है जानते हो അവനെ ഒന്നും കേൾക്കാൻ അങ്ങോട്ട് സമ്മതിക്കത്തില്ല अभी ഇതൊന്നും കേൾക്കാൻ അങ്ങോട്ട് അനുവദിക്കത്തില്ല अब ये सारे वचन को सुनने के लिए अनुमति नहीं देगा എന്നുവെച്ചാൽ അവനെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ഇതിനെ हमारे मन को यहां वो भटका देगा ഈ മീറ്റിംഗിന് ഇടയ്ക്ക് ചില പുള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ഇറങ്ങി നടക്കുന്നുണ്ട് इसीलिए मीटिंग के बीच में कुछ लोग यहां वहां घूमते ही रहेंगे അവര് ചെയ്യുന്നതല്ല കേട്ടോ वो अपने आप से नहीं करते हैं वो काम മറ്റേ പുള്ളിക്കാരന്റെ പണിയാണ് ये वो शैतान का काम है കാരണം ഇത് കേൾക്കരുത് അതാണ് അവൻ ഉദ്ദേശിക്കുന്നത് उसका उद्देश्य ये सारे सच्चाई को सुनना ही नहीं चाहिए ഈ വചനം ഒരിക്കലും കേൾക്കരുത് പിശാച് എല്ലാ പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുവിശേഷമാണ് ഞങ്ങൾ ലോകത്തോട് അറിയിക്കുന്നത് ആജം കിത്നാ പവിത്ര സുസമാചാരം ഈ സംസാരമേ ഫേലാതേ ഹേ പക്ഷേ അത് വിശ്വസിക്കാതിരിക്കുവാൻ പിശാച് ഹൃദയത്തെ അടച്ചു കളയുകയാണ് ലേക്കിൻ ഉസ്കോ വിശ്വാസ് നൈ കർനേ കിലേ ശൈത്താൻ കയ്യോ കാ ഹൃദയ കോ ബാന്ധ് കേ രകാ ഹേ അനേകരുന്ന് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൈ ലോഗ് ഉസ്കേ ഭർമാനേ वाले धोखा देने वाले आत्मा में धोखा खाते हैं इप विश्वसिल्लेंगिल नी विश्वसिक्केंडा यदि आज विश्वास नहीं करने पर विश्वास नहीं करना येशुविल इरुक्क विश्वसिक्कुवान मनसिल्लेंगिल विश्वसिक्केंडा यदि आप येशु के ऊपर विश्वास करने के लिए मन नहीं है तो विश्वास नहीं करना नाले यदर क्रिस्तु वरुम्बोल नी विश्वसिक्कुवान निर्बंधितनायि तीरुम कल मसीह विरोधी जब आएगा तब उसके ऊपर विश्वास करने के लिए आपको मजबूर किया जाएगा वेलिपाडु पुस्तकम 13 ന്റെ 8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ജബ പ്രകാശിതു के तेरा दे के आठवें वचन में माने के समय लोग स्थापन मुदल इस संसार के अरक पटिरिकना हमारे लिए घात किया हुआ कुन्याड़ जीव पुस्तक पेर एणत सकल नमस्क जो उस मेमने के जीवन के पुस्तक में नाम नहीं लिखा गया हर एक लोग उसका दंडवत करेंगे करके पढ़ते हैं वेलिपाडु 13 ന്റെ 8 വാക്യം വായിച്ചാൽ प्रकाशित वाक्य 11 का 8 को हम पढ़ेंगे और पृथ्वी के सब रहने वाले जिनके नाम उस मेमने के जीवन की पुस्तक में लिखे नहीं गए जो जगत की उत्पत्ति के समय से घात हुआ है उस पशु की पूजा करेंगे लोग स्थापन मूल अर्कपट्ट कुन्याड़ जीव पुस्तक കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത സകല ഭൂവാസികളും എതിർക്രിസ്തുവിനെ നമസ്കരിക്കും അതുകൊണ്ട് എതിർക്രിസ്തുവിനെ നമസ്കരിക്കാതിരിക്കുവാൻ കഴിയണമെങ്കിൽ സ്നേഹത്തോടെ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കട്ടെ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കിക്കൊള്ളണം ആപ്കാ നാം സ്വർഗ് മേ ജീവൻ കെ പുസ്തക് മേ ലിക്കാ ഹേ കർകർ ആപ്കാ അന്ദർ ദൃഢ നിശ്ചയ ഹോണാ ചാഹിയെ എപ്പോഴാണ് നമ്മുടെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന അറിയാമോ കബ് അമാര നാം ജീവൻ കെ പുസ്തക് മേ സ്വർഗ് മേ ലിക്കാ ജാതാ ഹേ കർകർ ആപ് ജാൻതേ ഹോ ഒരു പാപി മാനസാന്തരപ്പെട്ട് ജബ് ഏക് പാപി മൻ ഫിരാകർ അവന്റെ ഹൃദയം യേശുക്രിസ്തു വേണ്ടി കൊടുത്തു കഴിയുമ്പോൾ ജബ് ഉസ്കാ ഹൃദയ പ്രഭു യേശു മസീഹ് കെ ലിയേ വോ ദേ ദേതാ ഹേ അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു ഉസ്കാ നാം ജീവൻ കെ പുസ്തക് മേ ലിക്കാ ജായേഗാ ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും ജീവൻ കെ പുസ്തക് മേ ജിസ് ജിസ്കാ നാം നൈ പായ ജായേഗാ ഉസ്കോ ആഗ് ഓർ ഗന്ധക് ജൽനേ വാലേ ജീൽ മേ ഫേകാ ജായേഗാ ജീവ പുസ്തകത്തിൽ പേരില്ലയോ നീ എതിർ ക്രിസ്തുവിനെ നമസ്കരിച്ചേ മതിയാവത്തുള്ളൂ യദി ആപ്കാ നാം ജീവൻ കെ പുസ്തക് മേ നൈ ഹേ തോ ആപ്കോ മസീ വിരോധി കെ മസീ വിരോധി കോ ദണ്ഡവത് കർനാ ഹീ പഡേഗാ എതിർ ക്രിസ്തുവിനെ നമസ്കരിച്ചാൽ പിന്നെ അവസാനം നരകത്തിലേ ചെന്ന് വീഴത്തുള്ളൂ യദി ആപ് മസീ വിരോധി കോ ദണ്ഡവത് കർനേ പർ ആപ്കോ നരക് ഹീ നരക് ജാനാ ഹീ പഡേഗാ അവർ അഗ്നി ഗന്ധഹങ്ങളിൽ ദണ്ഡനം അനുഭവിക്കേണ്ടവര് വഹാ ആഗ് ഓർ ഗന്ധക് ജൽനേ വാലേ ജീൽ മേ ആപ്കോ പീഡാ ഉട്ടാനാ പഡേഗാ പിന്നീട് അവരുടെ ജീവിതം നരകത്തിലായിരിക്കും ഉസ്കേ ബാദ് ഉൻകാ പൂര ജീവൻ നരക് മേ ഹീ ഹോഗാ അതിനെക്കുറിച്ച് നാളെ രാത്രിയിൽ നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം ഉസ്കേ ബാരേ മേ കൽ കേ രാത് മേ ഹം വിസ്താരിതി സേ പഡേംഗേ പ്രിയ സഹോദരീ സഹോദരന്മാരെ പ്രിയ ഭായിയോ ഓർ ബേനോ ജീവ പുസ്തകത്തിൽ പേര് എഴുതപ്പെട്ടിട്ടില്ലയോ യദി ആപ്കാ നാം ജീവൻ കേ പുസ്തക് മേ നൈ ലിക്കാ ഹേ തോ സകല മനുഷ്യരും എതിർ ക്രിസ്തുവിന്റെ പ്രതിമയെ നമസ്കരിച്ചിരിക്കും സാരെ ലോക മസീ വിരോധി കെ ഉസ്കേ മൂർത്തി കോ വേ ദണ്ഡവത് കർനാ ഹീ പഡേഗാ അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് ഇസിലേ പ്രഭു യേശു മസീ നേ ഇസേ കഹാ യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായത്തിന്റെ യോഹന്നാ സുസമാചാര 5 അധ്യായത്തിലെ 43 വാക്യത്തിലേക്ക് വരുമ്പോൾ ഉസ്കേ 43 വചനം മേ മാനേ കേ സമയ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറയുകയാണ് വഹായി പ്രഭു യേശു മസീ നേ ഐസേ കഹാ ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു മേ മേര
मेरे पिता के नाम से आया നിങ്ങളെ കൈ കൊണ്ടില്ല तुमने मुझे ग्रहण नहीं किया എന്നാൽ മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരും लेकिन और एक व्यक्ति अपने नाम से आएगा അപ്പോൾ നിങ്ങൾ അവനെ കൈ കൊള്ളൂ तब तुम उसे ग्रहण करोगे ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്നെ വേണ്ട मैं मेरे पिता के नाम से आया लेकिन तुमने मुझे ग्रहण नहीं किया എന്നാൽ യേശു ക്രിസ്തു സ്വന്തം നാമത്തിൽ വരാൻ പോകുകയാണ് लेकिन मसीह विरोधी अपने नाम से इस संसार में आने वाला है അവനെ നിശ്ചയമായിട്ടും നിങ്ങൾ കൈ കൊള്ളൂ वो उसे आप जरूर और निश्चय रीति से उसके पीछे हो लेंगे അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കൈ കൊള്ളാതിരിക്കാൻ എന്താണ് വഴി यदि आप मसीह विरोधी के पीछे नहीं जाना है तो उसका क्या कैसे हम नहीं हो ले सकते हैं येशु क्रिस्तुवने कई कोंडु कोल्लणम हमें येशु मसीह के पीछे जाना चाहिए कर्तावा येशु क्रिस्तुवने हृदयम कोडुत्तु हमारे येशु मसीह के लिए अपना हृदय को देना है येशुवने जीवितत्तिन्टे रक्षिदावायिट्टु अंगीकरिच्चु कोंडु हमारे येशु मसीह को हमारे जीवन का उद्धारकर्ता होकर स्वीकार करना है नी अद स्वीकरिच्च जीवपुस्तकत्तिल पेर एझुतप्पेट्टिल्लेंकिल यदि आप उसे स्वीकार करके आपका नाम जीवन का पुस्तक में नहीं लिखा है तो इदा अवर येशु क्रिस्तु वरुवान पोकुन्नु हां हमारे सामने एक मसीह विरोधी प्रकट होने वाला है नी अवने नमस्करिच्चे मदियावत्तुल्लू आप उसे दंडवत करना ही पड़ेगा आरायिरिक्कुम ई येशु क्रिस्तु ये मसीह विरोधी कौन रहेगा लोकत्तिल अनेक राष्ट्रीय नेताक्कन्मारे पल्लि येशु क्रिस्तु आणेन्न परंजिट्टुंड ई संसार के कई राजनीतिक नेताओं को देखने के समय वे अपने आप को मसीह विरोधी करके कहलाए हिटलरिन्टे कालत्तु हिटलर आण येशु क्रिस्तु एन्न परंजु हिटलर के दिनों में हिटलर ही मसीह विरोधी करके कहे थे मुसोलिनियुडे कालत्तु मुसोलिनी येशु क्रिस्तु एन्न परंजु मुसोलिनी के समय पर मुसोलिनी मसीह विरोधी करके कहा गया था सदाम हुसैन करते सदाम हुसैन आने इधर क्रिस्तु ने बोला जब सदाम हुसैन आया तब सदाम हुसैन को मसीह विरोधी करके कहा गया इवर आरम इधर क्रिस्तु कलाई रहे लेकिन ये सारे लोग मसीह विरोधी नहीं थे एंगिल पिने आर आयिरिकम ये इधर क्रिस्तु अभी वैसा है तो ये मसीह विरोधी कौन है इधर क्रिस्तु ने कुछ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം मसीह विरोधी के बारे में हम कई बातों को हम सीख सकते हैं അവൻ ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവനായിട്ടായിരിക്കും ആരംഭിക്കുന്നത് ये अपना आरंभ ऐसी रीति से करेगा कि कोई भी उसके ऊपर ध्यान नहीं दे सकता ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവനായിട്ട് ആരംഭിച്ച് वो अपना आरंभ को कोई भी ध्यान नहीं देने वाले अवस्था में शुरू करके പെട്ടെന്ന് ലോക നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു സമാധാന പുരുഷനായിരിക്കും അശാനക के पूरे राज्य को नियंत्रण करने वाले एक शांति का पुरुष का वो प्रकट होगा അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ इसीलिए प्रभु യേശു മസീഹയുടെ आगमन में വിശുദ്ധന്മാർ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നത് വരെ സന്ത് ലോക ഈ സംസാർ സെ ഉഠാ ലിയെ ജാനേ തക് ഈ എതിർ ക്രിസ്തു ആരാന്ന് ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല ഈ മസീ വിരോധി കോണെ കക്കണം പഹചാൻ നഹീ പായേംഗേ അതുകൊണ്ട് ഈ പാവപ്പെട്ടവരെ എതിർ ക്രിസ്തു ഒന്ന് വിളിച്ച് വിഷമിപ്പിക്കരുത് ഇസിലിയേ യേ ഗരീബ് ലോഗോ കോ ആ മസീ വിരോധി കർക്കേ ബോൾ കർ ആപ് ദുകാന കാന സഭയുടെ ഉൽപ്രാവണം സംഭവിക്കുന്നത് വരെ എതിർ ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല ജബ് തക് കലീസിയ ഈ സംസാർ സെ ഉഠാ ലിയെ നഹീ ജായേഗാ तब तक मसीह विरोधी कौन है करके हम पहचान नहीं पाएंगे इस्राएल गोत्रमाया दान गोत्रത്തിൽ നിന്നായിരിക്കും അവർ എഴുന്നേറ്റ് വരുന്നത് इस्राएल गोत्र के दान गोत्र से ये मसीह विरोधी उठ खड़ा होगा പക്ഷെ ഒരിക്കൽ പോലും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ നിന്നായിരിക്കില്ല അവൻ കടന്നു വരുന്നത് लेकिन इस्राएल राज्य के भीतर से वो उठ खड़ा नहीं होगा അവൻ ലോകത്തെ രാഷ്ട്രീയമായും സാമ്പത്തികമായും മതപരമായും 7 വർഷം അടക്കി ഭരിക്കും ये मसीह विरोधी 7 साल तक ये पूरे विश्व को 7 साल वो राजनीति के द्वारा संपत्ति के द्वारा आर्थिक स्थिति के द्वारा वो राज्य करेगा അവൻ അധികാരത്തിൽ വന്നാൽ ഇസ്രായേലുമായിട്ട് 7 വർഷത്തേക്ക് ഒരു ഉടമ്പടിയിൽ അവൻ ഒപ്പുവെക്കും ജബ് വ രാജ്യമേ ആതാ ഹേ തബ് ഇസ്രായേൽ ലോഗോകേ സാത്ത് ഉസ്കേ രാജ്യകേ സാത്ത് 7 സാൽ തക് ഇക് ബാദ്ഷാ കോ ബാന്ദേഗാ പക്ഷേ 3.5 വർഷം കഴിയുമ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ഉടമ്പടി ലംഘിക്കപ്പെടുവാൻ ഇടയായി തീരും ജബ് ഉസ്കേ 3.5 സാൽ ഖതം ഹോഗാ തബ് ഇസ്രായേൽ ലോഗോകേ സാത്ത് ബാന്ദാ വോ ഉസ് ബാദ്ഷാ കോ വോ തോഡേഗാ യെരുശലേം ദേവാലയത്തിൽ അവന്റെ പ്രതിമ വെച്ചിട്ട് അതിനെ മലിനമാക്കുവാൻ അവൻ ശ്രമിക്കും യെരുശലേം കേ മന്ദിർമേ വോ അപ്നേ मूर्ति को लगाकर उसको मलिन करने के लिए भीतर प्रवेश करता है यहूदा जनम दया शून्यमागिट आक्रमिक्कपडुम यहूदी लोग एक बड़ा अपाग रीति से वे आक्रमण या आक्रमण किए जाएंगे ലോകത്തിലെ സകല ഭരണാധികാരികളും അവരുടെ അധികാരം അവന്റെ കാൽക്കൽ കൊണ്ടുചെന്ന് വെക്കും ഈ സംസാരിയ ഈ രാജ്യമേ रहने वाले राज्य करने वाले सारे अधिकारी लोग उसके पैरों के नीचे लाए जाएंगे ഇറാഖിൽ അവന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ആസ്ഥാനം അവൻ സ്ഥാപിക്കും ഈ സംസാരിയ ഹരേക
राजनीतिक रीति से संपत्ति रीति से हर एक राज्य करने वाले बात उसके हाथ में दिया जाएगा भरणकाल इतना अथवा क्रय विक्रय नो कईमेलो गवर्मेंट मुद्र पतिबंध स्वाधीन चलत जब वो राज्य में आएगा तब यदि हमें लेन देन या कुछ बेचना है या कुछ खरीदना है तो उसके द्वारा देने वाले उस चिन्ह को अपने माथे में या अपने हाथ में लेना है करके वो एक आज्ञा को देगा लेकिन उस 7 साल के समाप्ति में यीशु क्रिस्तु अपने साम्राज्य के अंदर वरित उसके राज्य के लिए हमारे यीशु मसीह एक अंत को लाएगा लोकतिले प्रमुख मतंगलिल मतलब मिक्कतु इस संसार के जो मुख्य धर्म है उस सारे बातों में अंत्यकालत्त വെളിപ്പെടുന്ന ഒരു ദുഷ്ട ലോക ഭരണാധികാരിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് इस अंतिम दिनों में एक दुष्ट राज्य करने वाले एक व्यक्ति के बारे में ऐसे कहा गया है इस्लाम मतത്തിൽ ദജ്ജാൽ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി എഴുന്നേൽക്കുമെന്ന് പറയുന്നു इस्लाम में दज्जा के नाम में उटकड़ा होने वाला एक राज्य के बारे में राज्य करने वाले के बारे में कहा गया है दज्जाल എന്ന പേരിന്റെ അർത്ഥം വഞ്ചകൻ എന്നാണ് दज्जा के शब्द का अर्थ है धोखा देने वाला അവന് അത്ഭുത സിദ്ധിയുള്ള ഒരു ഒറ്റക്കണ്ണനായിരിക്കും വോ അത്ഭുത രീതി സേ വോ ഏക നസർ വാലാ ഹോകർ പായാ ജായേഗാ അയാൾ ദൈവമെന്ന് അവകാശപ്പെടും വോ നൈ പ്രഭു ഹോ കർക്ക നൈ തോ പരമേശ്വർ ഹോ കർക്ക അപ്നേ ആപ്കോ പ്രകട് കരേഗാ 70,000 യഹൂദന്മാരെ അവൻ വശീകരിച്ച് സ്വന്തമാക്കും 70,000 ലോക 70,000 യഹൂദിയോ കോ വോ അപ്നേ വശ് മേ ലേ ആയേഗാ അവൻ അവരുമായി യെരുശലേമിലേക്ക് പോയി ആക്രമിച്ചതിനെ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കും ഉൻകേ ദ്വാരാ യെരുശലേം കേ ഭീതർ പ്രവേശ് കർക്കേ യെരുശലേം കോ അപ്നേ വശ് മേ ലാനേ കേ ലിയേ പ്രയാസ് കരേഗാ എന്നാൽ യീശു മസീഹ് സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെട്ടിട്ട് ലേക്കിൻ ഉസ് സമയ മേ യീശു ജോ സ്വർഗ് സേ പ്രകട് ഹോകർ ഗേറ്റിംഗിൽ വെച്ച് അവനോട് യുദ്ധം ചെയ്തവനെ കൊല്ലും ലിദ്ദ ഫാട്ടക് മേ ഉസ്കെ സാത്ത് യുദ്ധ കർക്കേ ഉസ് വ്യക്തിക്കോ പ്രഭു നാശ് കരേഗാ ഇത് ഇസ്ലാം മതത്തിന്റെ വിശ്വാസമാണ് യേ ഇസ്ലാം കേ ധർമ്മ മേ രേനേ വാലേ ഏക് വിശ്വാസ് ഹൈ യഹൂദ മതത്തിലും അന്ത്യകാലത്ത് ഒരു ദുഷ്ട ഭരണാധികാരി എഴുന്നേൽക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട് യഹൂദിയോ കേ ധർമ്മ മേ ബി അന്തിം ദിനോ മേ ഏക് ദുഷ്ട നേത ഉട്കടാ ഹോഗാ കർക്ക ലിക്കാ ഗയാ ഹൈ അവന്റെ പേര് ആർമിലസ് എന്നാണ് ഉസ്കാ നാം ആർമിലസ് കർക്കേ കഹാ ഗയാ ഹൈ അവനെ റോമൻ സൈന്യാധിപനായിരിക്കും വോ ഏക് റോമി സൈനിക് ഹോകർ പായാ ജായേഗാ അവൻ തന്റെ സൈന്യവുമായി യെരുശലേമിനെ പിടിച്ചടക്കുവാൻ അവൻ ശ്രമിക്കും വോ അപ്നേ സേനാ സമേത് യെരുശലേം മേ ആകർ ഉസ്കേ ഉസ്കോ അപ്നേ അധികാർ മേ ലാനേ കേ ലിയേ പ്രയാസ് കരേഗാ എന്നാൽ ദാവീദ് പുത്രനായ യഥാർത്ഥ മശിഹ വെളിപ്പെട്ടവനെ കൊല്ലുമെന്ന് യഹൂദമതം പഠിപ്പിക്കുന്നു ലേക്കിൻ യഹൂദിയുക धर्म ऐसा सिखलाता है कि दाऊद का पुत्र यीशु मसीहा प्रकट होकर उसको नाश करेगा करके कहा गया है क्रिस्तीय विश्वास लेकिन मसीहों धर्म का विश्वास है अंधकार तेरुनिल्कुवान पोगुन्न दुष्ट राजावायिरिक्कुम एदिर्क्रिस्तु एन्नु परंजिरिक्कुन्नु वो मसीह के धर्म में अंतिम दिनों में प्रकट होने वाला एक दुष्ट राज्य करने वाले मसीह विरोधी करके कहा गया है എന്തുകൊണ്ട് അവനെ എതിർക്രിസ്തു എന്ന് വിളിക്കുന്നു क्यों उसे मसीह विरोधी के नाम पर जाना जाता है यवने ला अर्थतिलम साशाल क्रिस्तुवाय येशुविने विरुद्धनान क्योंकि वो हर एक भाग में वास्तविक मसीह का एक विरोधी होकर गिना जाता है യേശു ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ ജനിച്ചു ഹമാരെ യേശു മസീഹ് വോ ഏക് സ്ത്രീ കാ ബീജ് ഹോകർ ഈ സംസാരമേ പ്രകട് ഹുവാ എന്നാൽ എതിർ ക്രിസ്തു സർപ്പത്തിന്റെ സന്തതിയായി ലോകത്തിലേക്ക് കടന്നു വരും ലേക്കിൻ യേ മസീഹ് വിരോധി ഏക് സാപ് കാ ബീജ് ഹോകർ ഈ സംസാരമേ പ്രകട് ഹോഗാ യേശു ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാടായി ലോകത്തിൽ ജീവിച്ചു ഹമാരെ യേശു മസീഹ് परमेश्वर का पुत्र होकर इस संसार में जीवन बिताया എതിർക്രിസ്തു ഒരു ഘോര മൃഗമായിട്ടായിരിക്കും ലോകത്തിൽ ജീവിക്കുന്നത് ലേക്കിൻ യേ മസീഹ് വിരോധി ഏക് ദുഷ്ട पशु होकर इस संसार में जीवन बिताएगा यीशु क्रिस्तु दैव भक्ति उड़ा मर्ममായിരുന്നു यीशु मसीह परमेश्वर के भक्ति का एक भेद होकर पाया गया എന്നാൽ അത് എതിർക്രിസ്തു അധർമ്മത്തിന്റെ മർമ്മമായിരിക്കും लेकिन ये मसीह विरोधी अधर्म का भेद होकर प्रकट होता है यीशु क्रिस्तु നല്ല ഇടയനായി ലോകത്തിലേക്ക് വന്നു हमारे यीशु मसीह एक अच्छा चरवा होकर इस संसार में आया എന്നാൽ എതിർക്രിസ്തു ഒരു തുമ്പുകട്ട ഇടയനായിരിക്കും लेकिन ये मसीह विरोधी एक मूर्ख चरवा होकर आता है यीशु क्रिस्तु തന്നെ താൻ താഴ്ത്തുന്നവനായി ലോകത്തിലേക്ക് വന്നു यीशु मसीह संसार में आने के समय अपने
अपने आप को वो हलीम किया यदर क्रिस्तु तन्नतान उयर्थुन्नवनाई लोकतिल जीविकी लेकिन मसीह विरोधी इस संसार में अपने आप को ऊंचा करने वाला होकर जीवन बिताएगा यीशु क्रिस्तु मानव जाति रक्षिक्कुवान लोकतिलेक्कु यीशु मसीह हर एक मानव जाति को उद्धार करने के लिए संसार में आया यदर क्रिस्तु मानव जाति नशिप्पिक्कुवान लोकतिलेक्कु वरुन्नु लेकिन ये मसीह विरोधी हर एक मानव जाति को नाश करने के लिए संसार में आता है यीशु क्रिस्तु पितावाय दैवत्तिन्टे इष्टम चेय्युवान लोकतिलेक्कु वरुन्नु यीशु मसीह पिता परमेश्वर अपने पिता का इच्छा करने के लिए संसार में आता है यदर क्रिस्तु स्वंत इष्टम निवर्तिक्कुवान लोकतिलेक्कु वरुन्नु लेकिन मसीह विरोधी अपने खुद के मर्जी को पूरा करने के लिए संसार में आता है यीशु क्रिस्तु उयरत्तिल निन्नुम भूमियिलेक्कु इरंगि वन्नवरान यीशु मसीह ऊंचा से इस पृथ्वी में उतरा हुआ व्यक्ति है यदर क्रिस्तु आड़त्तिल निन्नुम उयरत्तिलेक्कु केरि वन्नवरान लेकिन ये मसीह विरोधी नीचे अवस्था से गहराई से उठ खड़ा हुआ व्यक्ति है यीशु क्रिस्तु ने എല്ലാത്തിലും വിരുദ്ധനാണ് ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ഈ മസീ വിരോധി കേനേ വാലേ ഈ വ്യക്തി യേശു മസീക്കേ ഗുൺസേ ഹരേക് ബാത്തോമേ വിരോധ ഗുൺ റക്നേ വാല വ്യക്തി ഹേ ഇന്ന് ഈ എതിർ ക്രിസ്തു ജീവിച്ചിരിപ്പുണ്ടോ ആജ് ബി ഈ മസീ വിരോധി ജീവൻ ബിതാതാ ഹേ 1999 സാൽ മേ ദി ന്യൂസ് വീക്ക് എന്ന് പറയുന്ന മാഗസീൻ ന്യൂസ് വീക്ക് കേനേ വാലേ ഏക പത്രിക മേ അമേരിക്കയിൽ ഒരു സർവേ നടത്തി അമേരിക്ക മേ ഐസേ ഏക സർവേ ചലായാ ഗയാ അമേരിക്കൻ പൗരന്മാരിൽ അമേരിക്ക മേ രേനെ വാലേ കൈ അച്ഛ വിശേഷ ലോകോ മേ സേ അഞ്ചിലൊന്ന് പേര് പറഞ്ഞത് എതിർ ക്രിസ്തു ഇപ്പൊ ജീവനോടുണ്ടെന്ന് പാഞ്ച് മേ സേ ഏക് ലോഗനെ ഏ ഇക്രാർ കിയാ കി ഹാ മസീ വിരോധി ആജ് ബി ജീവിത ഹേ ബൈബിൾ വിശ്വസിക്കുന്നവരുടെ മാത്രം ഇടയിൽ ഒരു സർവേ നടത്തി ജോ പവിത്ര വചൻ കോ വിശ്വാസ് കർത്തേ ഹേ ഉൻകേ ബീച്ച് മേ ഏക് ജാച്ച് പർതാൽ കിയാ എതിർ ക്രിസ്തു ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ക്യാ മസീ വിരോധി ആജ് ബി ജീവൻ ബിതാതാ ഹേ അതിൽ 50% ആൾക്കാരും പറഞ്ഞു അതെ എതിർ ക്രിസ്തു ഇപ്പോൾ ജീവനോടെ ഇരിപ്പുണ്ട് ഉൻമേ സേ 50% ലോഗോ നേ ഈസ് ബാത്തോ കോ കബൂൽ കിയാ हाँ मसी विरोधी आज इस संसार में जीवित है प्रिया सहोदरी सहोदरम्मा प्रिय भाइयों और बहनों ഒരു പക്ഷേ ഇന്ന് ലോകത്തിൽ എതിർ ക്രിസ്തു അവതരിച്ചിട്ടുണ്ടായിരിക്കും ശായദ് ആജ് ഈ സംസാര മേ മസീ വിരോധി ആഗയാ ഹോഗാ ഇന്ന് കർത്താവിന്റെ വരവ് സംഭവിച്ചാൽ യദി ആജ് പ്രഭു കാ ആഗമൻ ഹോ ജാനേ പർ അടുത്ത നിമിഷത്തിൽ അവ ലോക നേതൃത്വത്തിലേക്ക് ഉയർന്നു വരും അഗ്ലാ ലമ്മാ മേ യേ പൂരേ സംസാർ കോ രാജ്യ കർനേ കേ ലിയേ അപ്നേ രാജ്ദൻസ് കേ ആ ബേറ്റേഗാ അവൻ ഒരു സാധാരണ നേതാവായിരിക്കും വോ കോയി സാധാരണ നേതാ ഹോകർ നഹീ രഹേഗാ വെളിപ്പാട് പുസ്തകം 13ന്റെ 7ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജബ പ്രകാശിത വാക്യ 13 അധ്യായം के सातवें वचन में माने के समय सकल गोत्रങ്ങളിലും सारे गोत्र में सकल ഭാഷകളിലും सारे ഭാഷാ മേ सकल വംശത്തിന്റെ മേലും सारे വംശ മേ सकल ജാതികളുടെ മേലും सारे ജാതിയോ മേ അവൻ അധികാരം ലഭിച്ചു എന്ന് പറയുന്നു വോ सारे അധികാര കോ പ്രാപ്ത കർത്താ ഹേ കർക്കേ ഹം ദേഖ് സക്തേ ഹേ ലോകത്തിന്റെ ഏഴ് വൻകരയിലുള്ള മനുഷ്യരെ അവൻ അടക്കി ഭരിക്കും ഈ സംസാര മേ രഹനേ വാലേ ഹരേക് കോനേ കോനേ കേ ലോഗോ കോ വോ അപ്നേ ആദീൻ മേ രാജ്യ കരേഗാ എവിടെ നിന്നായിരിക്കും ഈ എതിർ ക്രിസ്തു കടന്നു വരുന്നത് യേ കാ സേ യേ മസീ വിരോധി ആതാ പവിത്ര വചന പുരാതന കാലത്ത് റോമൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു പുരാണ സമയം റോമി സാമ്രാജ്യ രാജ്യ റോമി സാമ്രാജ്യ സംസാരമേ പായാ യേശു ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ലോകത്ത് റോമൻ സാമ്രാജ്യം ഉണ്ടായി जब यीशु मसीह पृथ्वी में था उस समय रोमी साम्राज्य संसार में पाया गया था पिन्नीडा रोमा साम्राज्यम नामावशेषमाई पोई उसके बाद रोमी के साम्राज्य जो है राज्य करने वाला रोमी जो है वो पूरी तरह से नष्ट हो गया നിങ്ങൾക്കറിയാമല്ലോ പഴയ കാലഘട്ടത്തിലെ आप जानते हैं पुराने समय में വലിയ ശക്തിയുള്ള സാമ്രാജ്യത്വങ്ങൾ ഉണ്ടായിരുന്നു सबसे सामर्थ्य तरीके से राज्य करने वाले कई राज्य पाए गए थे उदाहरण इंग्लैंड ബ്രിട്ടീഷ് നിങ്ങൾ നോക്കി ഒരു ചെറിയ രാജ്യമാണ് ബ്രിട്ടീഷ് ആജ്കെ താരിഖ് മേ ബ്രിട്ടീഷ് ഏക് ഛോട്ടാ രാജ്യ ഹേ പക്ഷേ ലോകത്തിൽ 4-3 രാജ്യങ്ങളെ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ലേക്കിൻ ഐസാ ബി ഏക് സമയ ഹേ ജോ
चौथाई भागों को ये ब्रिटिश देश राज्य किया था वरे इंडिया महाराज्य ब्रिटेन अटकी भरी आप भारत देश को निकालिए सन 1947 साल तक भारत देश को उन्होंने प्रभुता किया 1776 वरे अमेरिका ब्रिटेन अटकी भरी 1776 साल तक अमेरिका को भी उन्होंने राज्य किया इन ब्रिटेन एक साधारण कोच राष्ट्र आज ब्रिटिश को देखिएगा छोटा राज्य है इदुपोले वैसा ही ഒരു കാലത്ത് റോം ഒരു വലിയ സാമ്രാജ്യമായിരുന്നു एक समय में रोमी जो एक बड़ा राज्य होकर पाया गया था ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു പരമേശ്വര का वचन ऐसे पढ़ाता है അവസാന കാലമാകുമ്പോൾ जब अंतिम समय आ पहुंचेगा ആ പഴയ റോമൻ സാമ്രാജ്യം വീണ്ടും ശക്തി പ്രാപിച്ചു വരും वो पुराना रोम का राज्य और एक बार सामर्थ्य को हासिल करेगा ആ ശക്തി പ്രാപിച്ചു വരുന്ന റോമൻ സാമ്രാജ്യത്തിൽ നിന്നായിരിക്കും യേശുക്രിസ്തു കടന്നു വരുന്നത് वो रोम का साम्राज्य जो और एक बार राज्य में सामर्थ्य को प्राप्त करेगा उस राज्य से ये मसीह विरोधी उठ खड़ा होगा नोकुम्बोल हमारा समय जो आज आप और मैं आ पहुंचे उस समय में आने के समय रोमन साम्राज्य वीण्डम शक्ति प्राप्त वन कई और एक बार ये रोम राज्य जो है अपने सामर्थ्य में आ पहुंचा है पड़े रोम साम्राज्य शक्ति प्राप्त वन अमो क्या आप जानते हो किस रीति से रोम राज्य जो है और एक बार सामर्थ्य को हासिल किया अदान यूरोपियन यूनियन യൂറോപ്യൻ യൂണിയൻ കർക്കെ കാജാത്താ ഹൈ വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിന്റെ 1 വാക്യത്തിലേക്ക് വരുമ്പോൾ ജബ ആ പ്രകാശിത വാക്യ 13 അധ്യായത്തിലെ പഹലാ വചൻ മേ മാനേ കേ സമയ യദുർ ക്രിസ്തു ലോകത്തിലേക്ക് വരുന്ന വിധം അവിടെ എഴുതിയിട്ടുണ്ട് യഹാ മസീ വിരോധി കിസ് രീതി സേ യേ സംസാർ മേ പ്രകട ഹോതാ ഹൈ കർക്കമാ ലിഖാ ഗയാ ഹൈ യോഹന്നാ നോക്കി കൊണ്ടിരിക്കുമ്പോൾ വാ ജബ യോഹന്നാ ദേഖ് റഹാ താ ആകാശത്തിന്റെ 4 കാറ്റും आकाश में रहने के आकाश के चार दिशा में रहने वाले हवा के द्वारा मेडिटेरेनियन समुद्र तिरनेरे अडिचो वहां मेडिटेरेनियन समुद्र में वो मारता है पट्टद ओरु महामृगम इदा समुद्रतुल नि कैरी वरिगे अचानक उनके बीच में से एक बड़ा पशु उठ खड़ा होता है आ मृगत्तिन्टे प्रत्येकता उस पशु का विशेषता क्या है अदिन 10 कोम्बुंड उसके लिए एक 10 सिंह है 7 तलगलुंड और उसके लिए 7 सिर है अद मृगत्त കണ്ട പുള്ളിപ്പുലിയുടെ കൂട്ടിരിക്കുകയാണ് ഉസ്കോ ദേഖ്നേ കേ സമ ദേഖ്നേ കേ സമ സമയ വോ ഏക് റീസ് കേ സമാൻ പായ ജാതാ ഹൈ പക്ഷേ അതിന്റെ കാല് കണ്ടാൽ കരടിയുടെ കൂട്ടിരിക്കുകയാണ് ലേക്കിൻ ജബ് ഉസ്കേ പേർ കോ ദേഖ്നേ കേ സമയ ഭാലൂ കേ സമാൻ ദിക്താ ഹൈ അതിന്റെ വായ് കണ്ടാൽ സിംഹത്തിന്റെ കൂട്ടിരിക്കുകയാണ് ജബ് ഉസ്കേ മൂ കോ ദേഖ്നേ കേ സമയ വോ സിംഹ കേ സമാൻ ദിക്താ ഹൈ അങ്ങനെ ഒരു മൃഗം ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചാട് ക്യാ ഐസേ ഏക് ജാൻവർ രഹ സക്താ ഹൈ കേ സോച് കേ ദേഖിയേ രണ്ട് മൃഗങ്ങളുടെ ഷേപ്പ് ഉള്ള ഒരു മൃഗമുണ്ട് ദോ पशु को मिलाकर एक पशु है അതിന്റെ ഒറിജിനൽ അതിന്റെ മുഖം കണ്ടാൽ കഴുതയുടെ കൂട്ടിരിക്കും ഉസ്കേ ചേര ദേഖ്നേ കേ സമയ ഗധേ കേ സമാൻ ദിക്കേഗാ ശരീരം കണ്ടാൽ പുലിയുടെ കൂട്ടിരിക്കും ഓർ ഉസ്കേ ശരീര ദേഖ്നേ കേ സമയ ചീതാ കേ സമാൻ രഹേഗാ ഇങ്ങനെ ഒരു മൃഗം നമ്മുടെ സൂവിലൊക്കെ കാണാൻ സാധിക്കും ഐസേ ആപ് ജാൻവരോ കോ സൂ മേ ദേഖ് സക്തേ ഹൈ പക്ഷേ ഇവിടെ യോഹന്നാ കാണുന്ന മൃഗം ലേക്കിൻ യേ യോഹന്നാ ജോ പശു ദേഖാ ഒരു ഭയങ്കര മൃഗമാണ് യേ ഏക് ഭയാനക് പശു ഹൈ അതിന് 10 കൊമ്പുകൾ ഉണ്ട് ഉസ്കേ ലിയേ ഏക് 10 രാജമുകുട് ഹൈ 7 തലകൾ ഉണ്ട് ഓർ ഉസ്കേ ലിയേ 7 सिर है അതിന്റെ രൂപം പുള്ളിപ്പുലിയുടെ കൂട്ടിരിക്കുന്നു और उसके शरीर को देखने के समान वो एक चीता के समान रहता है അതിന്റെ കാല് കരടിയുടെ കാലുകൾ और उसके पैर भालू के समान है അതിന്റെ വായ് സിംഹത്തിന്റെ വായ് പോലെ ഇരിക്കുന്നു और उसका मुंह सिंह के समान है ഇത് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരുന്നത് യോഹന്നാൻ കാണുകയാണ് ये मसीह विरोधी किस रीति से ये യോഹന്നാ മസീ വിരോധി കിസ് രീതി സേ സംസാർ മേ ആനേ വാലാ ഹൈ കർക്കേ വോ ദേഖ്താ ഹൈ ഇത് എന്താ ഇങ്ങനെ കണ്ടത് യേ ഐസാ ക്യൂ ദേഖ്താ ഹൈ ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല കിസി കോ ബി കോയി പക്കടി നഹീ ഹൈ പക്ഷേ ദൈവത്തിന്റെ പ്രവാചകനായ ദാനിയേലിന് ലേക്കിൻ ജോ പരമേശ്വർ ക ഭവിഷ്യഭക്ത ദാനിയേൽ ജോ ഹൈ എത്രയോ കാലങ്ങൾക്കപ്പുറത്ത് അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കൈ സാലോ കെ പേലെ ഇസ്കേ ബാരേ മേ ഉസ്നേ പ്രകട് കിയാ ഒരു ദിവസം ദാനിയേലിന് ദർശനത്തിൽ അത് വെളിപ്പെടുത്തി കൊടുത്തു ഏക് സമയ ദാനിയേലിനെ അപ്നേ ദർശൻ സേ യേ പ്രകടീകരൻ കോ പായാ ദാനിയേലിന്റെ ദർശനം കണ്ടു ഡാനിയേലിനെ ദർശൻ കോ ദേഖാ നോക്കിക്കൊണ്ടിരുന്നപ്പോ 4 മൃഗങ്ങൾ കയറി വരുന്നു ജബ് വോ ദേഖ് റഹാ താ തോ ഉസ്കേ സാമ്നേ ഏക് ചാർ പശു ഉട്ട് ഖഡാ ഹുവാ നിങ്ങൾ ശ്രദ്ധിക്കണം ആപ് ദേഖിയേഗാ യോഹന്നാൻ കണ്ടത് ഒരു മൃഗത്തിന് 4 മൃഗത്തിന്റെ സമ്മേളനമാണ് യേ യോഹന്നാ പ്രേരിത യോഹന്നാനെ ജോ പശു ദേഖാ
उस एक पशु में चार पशुओं का गुण उसके अंदर पाया गया था। पशु दानियल अद नालुम नालाइट तिरिच्चु काणुकयाण चेय्यु। लेकिन दानियल जो है ये चार पशुओं को चार भिन्न भिन्न अवस्था में या अलग अलग अवस्था में पशुओं को देखता है। दानियल प्रवाचकന്റെ പുസ്തകം 7ാം അധ്യായം। जब आप दानियल भविष्यवक्ता के सातवां अध्याय में आने के समय നാലു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ चार से लेकर आठवां वचन को हम पढ़ने के समय അവനെ ദർശനത്തെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്। वहां उस दर्शन के बारे में विवरण देता है। ഇവിടെ ഈ ചാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അത് കണ്ടെത്തുവാൻ സാധിക്കും। जब आप इस चार्ट की ओर अपने दृष्टि को रखेंगे तो इस बातों को आप जान सकते हो। ദൈവമേ നിങ്ങൾ ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കിയേ। अभी आप कृपा करके चार्ट की ओर देखिए। യോ ദാനിയൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ जब ദാനിയൽ इसको देख रहा था ഒന്നാമത്തെ മൃഗം കടന്നു വന്നു। एक पहला सिंह पहला पशु उठ खड़ा हुआ। അതിന്റെ രൂപം സിംഹത്തിന്റെ രൂപമാണ്। उसका रूप सिंह के समान था। അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ മൃഗം കടന്നു വന്നു। और जब वो देख रहा था तो दूसरा पशु उठ खड़ा हुआ। അതിന്റെ രൂപം കരടിക്ക് സദൃശമാണ്। उसका चेहरा जो है एक भालू के समान था। അവൻ നോക്കുമ്പോൾ മൂന്നാമത്തെ രൂപം കടന്നു വന്നു। जैसे वो देख रहा था तो तीसरा जंतु उठ खड़ा हुआ। അതിന്റെ രൂപം പുള്ളിപ്പുലിക്ക് സദൃശമാണ്। उसका चेहरा वो एक चीता के समान था। അവൻ നോക്കിക്കൊണ്ട് നാലാമതിന് മൃഗം കടന്നു വന്നു। जब वो देख रहा था तो चौथा पशु खड़ा हुआ। ഒരു ഘോരവും ഭയങ്കരവുമായ മൃഗം। वो एक भयानक एक पशु के समान दिखा। അവൻ ആ മൃഗത്തിന്റെ തലയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി। जब उसके सर की ओर जब उसने देखा അതിന്റെ തലയിലെ 10 കൊമ്പുകൾ ഉണ്ട്। उसके सर में 10 सींग थे। ദാനിയേൽ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ जब ദാനിയേൽ उसकी ओर देख रहा था ഈ 10 കൊമ്പുകളുടെ ഇടയിൽ നിന്നും इस 10 सींग के बीच में ഒരു ചെറിയ കൊമ്പ് പെട്ടെന്ന് മുളച്ചു। एक छोटा सींग अचानक उठ खड़ा हुआ। നേരത്തെ ഉണ്ടായിരുന്ന 3 കൊമ്പുകൾ വേരോടെ പിഴുതുപോയി। इसके पहले उसके अंदर पाया गया वो जो 3 सींग जो था उसको जड़ से उखाड़ा दिया। ഈ മുളച്ചു വന്ന ചെറിയ കൊമ്പിന് जब ये छोटा सींग जब उठ खड़ा हुआ ഞാൻ കഴിഞ്ഞ രാത്രി സൂചിപ്പിച്ചതുപോലെ जैसे मैंने कल के रात में आपको दिखाया മനുഷ്യന്റെ കണ്ണ് പോലെയുള്ള കണ്ണുണ്ടായിരുന്നു। उस छोटे सींग के भीतर मनुष्य के आंख के समान एक आंख दिखाई दिया। വമ്പും ദൂഷണവും പറയുന്ന വായുണ്ടായിരുന്നു। वो उसके अंदर एक दुष्टता बोलने वाले एक जीव पाया गया। എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയ? इसका पद का अर्थ क्या है? യോഹന്നാ കണ്ട ആദ്യത്തെ മൃഗം സിംഹം। ये യോഹന്നാ ने देखा हुआ पहला जंतु जो है वो सिंह है। ദാനിയേൽ കണ്ട ആദ്യത്തെ മൃഗം സിംഹം। ദാനിയേൽ ने देखा हुआ पहला जंतु जो था वो सिंह है। യോഹന്നാ കണ്ട മൃഗത്തിന്റെ വായ സിംഹം। യോഹന്നാ ने देखा हुआ जो पशु जो था उसका जो चेहरा जो है वो सिंह के समान था। ഇതെന്തിനെ വെളിപ്പെടുത്തി കാണിക്കും? ये किसको दिखाता है? BC 538 608 മുതൽ जब आप मसीह के पहले 538 साल में BC 606 മുതൽ 606 साल से 538 വരെ 538 साल तक ലോകത്തെ അടക്കി ഭരിച്ച ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു। ये संसार को राज्य किया हुआ एक राज्य था। അതാണ് ബാബിലോണിയൻ സാമ്രാജ്യം। वही बबलोन का राज्य। ആ സിംഹം ബാബിലോണിയൻ സാമ്രാജ്യത്തെ വെളിപ്പെടുത്തി കാണിക്കും। ये सिंह जो है वो बबलोन के राज्य को दिखाता है। രണ്ടാമത് ദാനിയേൽ കാണുന്ന മൃഗം കരടിയാണ്। दूसरा ദാനിയേൽ ने देखा हुआ जो राज्य था जंतु था वो एक भालू था। യോഹന്നാൻ കണ്ട മൃഗത്തിന്റെ കാല് കരടിയുടെ കാലുകളായിരുന്നു। യോഹന്നാ ने जो पशु देखा उसका पैर जो था वो बालू के समान था। ഇതെന്തിനെ വെളിപ്പെടുത്തി കാണിക്കും? ये किस बातों को दिखाता है? ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം जब बबलोन का राज्य जब नीचे गिरा गया ലോകത്തെ അടക്കി ഭരിച്ച രണ്ടാമത്തെ സാമ്രാജ്യത്തെ കാണിക്കും। उसके बाद एक दूसरा राज्य ये संसार को राज्य किया। 538 മുതൽ 330 വരെ ലോകത്തെ ഭരിച്ച പേർഷ്യൻ സാമ്രാജ്യത്തെ വെളിപ്പെടുത്തി കാണിക്കും। മസീഹ പേലെ 538 साल से 330 साल तक राज्य किया हुआ एक पर्शिया के राज्य को दिखाता है। मेथिया पारसिया साम्राज्य। मेथिया और फारस राज्य ലോകത്തെ അടക്കി അവർ ഭരിച്ചു। ये पूरे संसार को अपने आधीन में लाया। അതും അസ്തമിച്ചു പോയി। വോ ബി ഖതം ഹോ ഗയാ। ദാനിയേൽ നോക്കുമ്പോൾ മൂന്നാമത് പുള്ളിപ്പുലിക്ക് സദൃശമായിരുന്നു। ജബ് ദാനിയേൽ നെ ദേഖ് രഹാ താ തോ തീസ്രാ ഏക് ജന്തു ഖഡാ ഹുവാ ജോ ചീതാ കേ സമാൻ താ। യോഹന്നാ കണ്ട മൃഗത്തിന്റെ ഉടൽ പുള്ളിപ്പുലിക്ക് സദൃശമാണ്। യോഹന്നാ നെ ദേഖാ ഹുവാ പശു കാ ജോ ശരീർ ജോ താ വോ ഇസ് ചീതാ കേ സമാൻ പായാ ഗയാ। അതെന്തിനെ വെളിപ്പെടുത്തി കാണിക്കും? യേസ് കിസ്കോ ദിക്കാതാ ഹേ? പേർഷ്യൻ സാമ്രാജ്യം അവസാനിച്ചതിന് ശേഷം ജബ് ഇസ് ഫാരസ് രാജ്യ കാ അന്ത് ഹോ ഗയാ ലോകത്തെ വരിച്ച മൂന്നാമത്തെ സാമ്രാജ്യത്തെ വെളിപ്പെടുത്തി കാണിക്കും। इस
उस राज्य को राज्य क्या बात तीसरा राज्य को हम देख सकते हैं अत महान अलेक्सांडर चक्रवर्ती उड़ा ग्रीक साम्राज्य ये सारे राज्य संसार को राज्य किया हुआ एक महा सिकंदर को दिखाता है अत बीसी मुप्पदोड़ गुड़े अवसानी क्यों वाले ये तुरंत वो ये मसीह के पहले तीसवा साल में उसके समाप्त हो गया दानियल लोक बोल होरे फाइगर मटर मृग कैरी वे उसके बाद दानियल देखने के समय एक भयानक आकार में एक पशु को उसने देखा अदंदिने वेळिपडुत्ति काणिक्कुन्नु ये किसको दिखाता है बीसी 30 मुदल ये मसीह के पहले 30वां साल से एडी 1453 वरे मसीह के बाद 1453 साल तक ലോകത്തെ ഭരിച്ച റോമൻ സാമ്രാജ്യത്തെ വെളിപ്പെടുത്തി കാണിക്കുന്നു യോഹന്നാൻ കാണുമ്പോൾ യോനാനെ ദേക്കാ പഴയ ബാബിലോണിയൻ സാമ്രാജ്യത്തിലെയും പുരാണത്തിന്മേ രാജ്യക്കേവ ബബുലോൺ കാ രാജ്യ പഴയ പേർഷ്യൻ സാമ്രാജ്യത്തിലെയും പുരാണേ സമയമേ രാജ്യക്കേവ ഫാരസ് രാജ്യ പഴയ ഗ്രീക്ക് സാമ്രാജ്യത്തിലെയും പുരാണേ സമയമേ രാജ്യക്കേവ യുനാനി രാജ്യ പഴയ റോമൻ സാമ്രാജ്യത്തിലെയും പുരാണേ സമയമേ രാജ്യക്കേവ ഈസ് റോമി രാജ്യ അംഗരാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് യേ സാരെ രാജ്യ ഓരേക് ബാർ ഇക്കട്ടാ ഹോകർ ഒരു മഹാമൃഗമായിട്ട് മാറ്റപ്പെട്ടു ഏക് സബ്സേ ഭയാനക് പശു ഹോകർ ജന്തു ഹോകർ ബദൽ ജായേഗാ എന്ന് വെച്ചാൽ ഈ മൃഗം ആ നാല് സാമ്രാജ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന രാഷ്ട്രങ്ങളാകുന്നു നീ തോ യേ ജന്തു യേ സാര രാജ്യ യാ യേ ചാർ രാജ്യകോ पूरा एकता किया हुआ एक राज्य होकर पाया जाएगा अब नोकी को निरीक्षण बाल जब वो देख रहा था अब नताले की पत्त कुंभगल कारण पड़ उसके सर में एक 10 राजमुकुट पाया गया ये नानी पत्त कुंभगल बड़ी पड़ती गाड़ी के ये 10 सिंह किसको दिखाता है प्रिया सहोदरी सहोदर मारी प्रिय भाइयों और बहनों ये पत्त कुंभगल ये 10 सिंह को लोगम अति अंत्य लेके कड़न वरुम बाल ये संसार जब उसके अंतिम समय में आ पहुंचेगा 10 राष्ट्र प्रबल प्रबल पट्ट वरुवान इडयाई तीर 10 राज्य बलवंत होगा करके हम देख पाएंगे ई 10 രാഷ്ട്രങ്ങളുടെ ഇടയിൽ നിന്നും जब ये 10 राज्य बलवंत होगा എതിർ ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരും ये മസി വിരോധി ये संसार में प्रकट होता है ഇത് അന്ത്യലോക വ്യവസ്ഥയെ കാണിക്കുകയാണ് ചെയ്യുന്നത് ये ഈ संसार के अंतिम भाग के अवस्था को दिखाता है रोमा साम्राज्य ഒരിക്കൽ കൂടി ശക്തിപ്പെടുവാൻ പോകുന്നു റോം के राज्य और एक बार बलवंत होगा ഇതാണ് യൂറോപ്പിന്റെ ഏകീകരണത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ये യൂറോപ്പ് യൂണിയൻ के संगठन के द्वारा हम जान सकते हैं ഇത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടന ലോകത്ത് ശക്തമായിട്ടുണ്ട് ആജ് യൂറോപ്യൻ യൂണിയൻ കർക്ക് കേനി വാലെ യേ സംഘടൻ ജോ ഹേ വോ ബൽവന്ത് ഹോതാ ജാ റഹാ ഹേ ഏതാണ്ട് 28 രാഷ്ട്രങ്ങൾ അതിനകത്ത് അംഗങ്ങളായിട്ടുമുണ്ട് ആജ് കേ താരിഖ് മേ ലഗ്ഭഗ് 28 രാജ്യ ലോഗ ഉസ്കേ അംഗോ കർ പായ ജാതേ ഹേ ഈ അംഗങ്ങൾ എന്ന് പറയുന്നത് ജബ് ഉസ്കേ അംഗോ കർ കേനി പർ പഴയ ബാബിലോണിയൻ സാമ്രാജ്യത്തിലും पुरातन समय में रहने वाला बाबुल राज्य पड़े मेदिया पारस साम्राज्य थिलुम पुराने समय में रहने वाले मेदिया और फारस के राज्य पड़े ग्रीक साम्राज्य थिलुम पुराने समय में रहने वाले यूनानी राज्य पड़े रोमा साम्राज्य थिलुम पुराने रोम साम्राज्य राज्य उल्पट्टन निरंदा अंग राष्ट्रങ്ങളായിരുന്നു ये सारे बातों को जोड़कर रहने वाले सारे राज्य को दिखाता है अद प्रियपट्ट सहोदरी सहोदर इसलिए प्रिय भाइयों और बहनों 1955 1955 में जून मासम 6 തീയതിയിലേക്ക് വരുമ്പോൾ जून महीने के 6वां तारीख में आने के समय ഈ പുരാതന റോമ സാമ്രാജ്യത്തിലെ ये पुराने समय में रहने वाले रोम साम्राज्य में 6 രാജ്യങ്ങളിലെ 6 राज्य राष्ट्रीय में കൽക്കരി ഉരുക്ക് വ്യവസായ മന്ത്രിമാർ वहां सोना और चांदी को पिघलने वाले कुछ शास्त्री लोगों ने മന്ത്രിമാരെ നേതാ ലോകോനെ അവരെ കൂടി ചേർന്ന് ഒരു ചർച്ച ആരംഭിച്ചു ഉന്നോനെ സാരെ ലോക് മിൽക്കർ ഏക് ചർച്ചക്കോ ആരംഭിക്കിയ എന്താ ചർച്ചന്നറിയാമോ ഉൻക ചർച്ച ക്യാ താ ആപ് ജാൻതേ ഹോ യൂറോപ്പിനെ ഏകീകരിക്കണം യേ പൂരെ യൂറോപ്പ് കോ वे अपने आदीन में लाने के लिए चाहते हैं पड़े रोमन साम्राज्य तिरिच्चु कोंडु वरण और एक बार पुराने रोम राज्य को और एक बार बलवंत करना है 55 കൽക്കരി മന്ത്രിമാർ ചേർന്നിരുന്നു സംസാരിച്ചു 55 साल में ये सोना और चांदी को पिघलने वाले जो शास्त्री लोगों ने ബാറ്റ്കർ ഇസ്ക ചർച്ചാ കിയ എന്നാൽ 57 വന്നപ്പോൾ ജബ് 57 സാൽ മേ ജബ് ആ പോഞ്ചേ മാർച്ച് 25ാം തീയതി മാർച്ച് മഹീനേ 25വാ താരിഖ് ഫ്രാൻസ് ഫ്രാൻസ് വെസ്റ്റ് ജർമ്മനി വെസ്റ്റ് ജർമ്മനി ഇറ്റലി ഇറ്റലി ബെൽജിയം ബെൽജിയം ഹോളണ്ട് ഹോളണ്ട് ലക്സംബർഗ് ലക്സംബർഗ് ഈ രാജ്യങ്ങൾ ചേർന്നിട്ട് സാരേ ദേശ് മിൽക്കർ ഒരു ഉടമ്പടി ഒപ്പുവെച്ചു ഉന്നോനെ ഏക് വാച്ച ബാന്ധാ
അങ്ങനെ യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി നിലവിൽ വന്നു. ഉന്നോനെ യൂറോപ്യൻ യാ ആർത്തിക് ഏകത്ര സമാജ് കോ ഉന്നോനെ സ്ഥാപിക്കിയ. ആ ഉടമ്പടിക്ക് കൊടുത്ത പേരെന്തെന്നറിയാം? ഉസ് ഉസ് സംബോധകെ ലിയേ ഉന്നോനെ ദിയാവ നാം ക്യാ ഹേ? ട്രീറ്റി ഓഫ് റോം. ട്രീറ്റി ഓഫ് റോം. റോമിന്റെ ഉടമ്പടി എന്നാണ് പേര് കൊടുത്തത്. റോം കാ സംബോധക് നെയ്തോ ഏക് വാചാ കർക്കേ നാം ലിഖാ ഗിയ. റോമിന്റെ ഉടമ്പടി. റോം കാ ഏക് വാചാ എന്ന് വെച്ചാൽ റോമാ സാമ്രാജ്യം വീണ്ടും ശക്തിപ്പെടുവാൻ തുടങ്ങും. ഉസ്കാ മത്ലബ് ഓർ ഏക് ബാർ യേ റോം കാ രാജ്യ ബൽവന്ത് ഹോ ജായേഗാ. എന്തായിരുന്നു ആ ഉടമ്പടിക്കകത്തെ വ്യവസ്ഥ? വോ വാചാ കാ കാനൂൻ ക്യാ ഥാ? രാജ്യങ്ങൾ അവക്കകത്തുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ടാക്സ് കുറയ്ക്കുക. ഉസ് ജോ ജോ ലോഗ് ഉസ് രാജ്യമേ അംഗോ കർ പായ ജാതേ ഉൻകെ ആപസ് മേ രനേ വാലേ കർ കോ വേ കം കർന ചെയ്യേ. ആ രാജ്യങ്ങൾക്ക് പുറത്തുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇടപാടിൽ ടാക്സ് കൂട്ടുക. ജിസ് രാജ്യ ഉൻകെ ഭീതർ രഹതേ യദി ഉസ്കെ ബാർ രനേ വാലേ രാജ്യ ഉൻകെ സാത് സംബന്ധ രക്നേ കേ ലിയേ ചാതേ ഹേ തോ ഉൻകെ ഉപർ ലഗാ ജാനേ വാലേ കർ ജോ ഹേ ഉസ്കോ ബഡാനാ ചെയ്യേ. അങ്ങനെ യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി നിലവിൽ നിൽക്കുമ്പോൾ വൈസേ യൂറോപ്യൻ ആർത്തിക് ജോ സംഘടൻ ജബ് ഉനോ വേ ജാരി രക്കാ ഹാ 1992 മാസ്ട്രിച്ച് ഉടമ്പടിയിലൂടെ മാസ്ട്രിച്ച് സംഘടനമേ യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നു. ഉന്നോനെ യൂറോപ്യൻ യൂണിയൻ കാ സ്ഥാപിക്കിയ. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറാണ് യൂറോപ്യൻ യൂണിയൻ. ആജ് യേ സംസാർ മേ സബ്സേ സാമർത്ഥി യേ യൂറോപ്യൻ യൂണിയൻ ഹേ. എന്താണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യൂറോപ്യൻ യൂണിയൻ കാ മത്ലബ് ക്യാ ഹേ? ഒരു ഏകീകൃത കമ്പോളം. ഏകി വ്യക്തി. ഏകീകൃത കമ്പോളം. ഏകി ബസാർ. ഒരു പൊതു നാണയം. ഏകി മുദ്ര. സാമാന്യ മുദ്ര. ഒരു പൊതു കാർഷിക നയം. ഓർ ഏകി കൃഷി. ഒരു പൊതു വ്യാപാര നയം. ഓർ ഉൻകെ ലിയേ സാമാന്യ ബസാർ. ഒരു പൊതു പൗരത്വം. ഓർ ഉൻകെ ലിയേ ഏക് സാമാന്യ നാഗരികത. എന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനിൽ ഉള്ള അംഗങ്ങൾക്ക് എല്ലാം കൂടെ ഒരേ പൗരത്വ സിറ്റിസൺഷിപ്പ്. ഉസ്കാ മത്ലബ് യേ യൂറോപ്യൻ യൂണിയൻ കെ അന്തർഗത മേ ആനേ വാലേ ഹരേക് ലോഗോ കെ ലിയേ ഏകി നാഗരികത ഹോഗാ. ഒരു വിസ കൊണ്ട് ഈ രാജ്യങ്ങൾ മുഴുവനും കറങ്ങാം. ഉൻകെ ലിയേ ഏകി വിസ ഹേ വോ വിസ കോ റക്കേ യേ പൂര ദേശ് മേ വേ ഘും സക്തേ ഹേ. ആ വിസയ്ക്ക് ഒരു പേരുണ്ട്. ഉസ് വിസ കെ ലിയേ ഏക് നാം ഹേ ഷെക്നർ സ്റ്റാറ്റ് വിസ എന്നാ പറയുന്നത്. ഷെക്നർ സ്റ്റാറ്റ് വിസ കർക്കെ ഉസ്കാ നാം ദിയാ ഗയാ ഹേ. ചുരുക്കത്തിൽ ഷെങ്കൻ വിസ എന്ന് പറയും. ശംശിത് മേ ഉസ്കോ ഷെങ്കൻ വിസ കർക്കെ കഹാ ജാതാ ഹേ. ഞാൻ കേരളത്തിലെ കൊല്ലത്ത് കർത്താവിന്റെ വേല ചെയ്യുമ്പോഴേ മേ കേരള മേ ജബ് കൊല്ലം നാമക് ജഗ മേ ജബ് മേ സേവാ കർ റഹാ ഥാ. ഒരു പയ്യൻ ജർമ്മനിയിലേക്ക് പോവുകയാ. ഏക് വ്യക്തി വാ സേ ഏക് ലഡ്ക ജർമ്മനി കെ ലിയേ ഗയാ. ഞാൻ പ്രാർത്ഥിച്ചു വിടുവാൻ അവിടെ മേ ഉസ്കോ പ്രാർത്ഥന കർക്കെ ഉസ്കോ ഭേജ്നേ കെ ലിയേ ജബ് ഗയാ ഥാ. വിസ എന്നെ കാണിച്ചു. വിസ ഉസ്നെ മേ മുജേ ദിഖായ. താൻ എന്നോട് പറഞ്ഞു, അച്ചയാ ഇത് ശങ്കൻ വിസയാണ്. വോ മുജേ വോ വിസ കോ ദിഖാകർ മുജ്സേ ബോലാ കി യേ ശങ്കൻ വിസ ഹേ. ഈ ഒരു ഒറ്റ വിസ കൊണ്ട് യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങൾ മുഴുവനും സഞ്ചരിക്കുക. യേ ഏക് വിസ കോ റക്കർ യൂറോപ്യൻ യൂണിയൻ കെ അന്തർ രനേ വാലേ ഹരേക് ദേശ് കോ മേ ജാകർ മുലാഖാത് കർ സക്താ ഹൂം. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒരൊറ്റ നാണയം. യൂറോപ്യൻ യൂണിയൻ കെ അന്തർ രനേ വാലേ ഹരേക് ദേശോ കെ ലിയേ ഏകി നഗദ് ഹേ. യൂറോ എന്നാണ് ആ നാണയത്തിന്റെ പേര്. ഉസ് പൈസേ കാ നാം ഹേ യൂറോ. ഇപ്പൊ നിങ്ങളൊരു സംഭവം പത്രത്തിൽ വായിച്ചു. അഭി ഹാലാമേ ഏക് സന്ദേശ അഖബാർ മേ പഠേ ഹോംഗേ. ബ്രെക്സിറ്റ്. ബ്രെക്സിറ്റി. എന്താ ബ്രെക്സിറ്റ്? ബ്രെക്സിറ്റ് കാ മത്ലബ് ക്യാ ഹേ? ബ്രിട്ടൻ എക്സിറ്റ്. ബ്രിട്ടൻ എക്സിറ്റ്. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ പുറത്തു വന്നു. യേ യൂറോപ്യൻ യൂണിയൻ സേ യേ ബ്രിട്ടൻ ദേശ് ജോ ഉസ്കെ അംഗോ കർ പായ ഗയേ ഥേ വോ ഉൻസേ ബാർ നിക്കൽ ഗയാ. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിലെ അംഗമായിരുന്നു. ഏക് സമയ യേ ബ്രിട്ടൻ ദേശ് ജോ ഹേ വോ യൂറോപ്യൻ യൂണിയൻ കാ ഏക് അംഗോ കർ പായ ഗയാ ഥാ. പക്ഷേ ബ്രെക്സിറ്റ് സംഭവിച്ചു. ലേക്കിൻ യേ ബ്രിട്ടൻ ദേശ് ജോ ഹേ ബ്രെക്സിറ്റ് നഹീ തോ ഇസ് യൂറോപ്യൻ യൂണിയൻ കെ അംഗ സേ വോ ബാർ നിക്കൽ ഗയാ. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വന്നു. യേ ബ്രിട്ടൻ ദേശ് ജോ ഹേ യൂറോപ്യൻ യൂണിയൻ കെ അംഗ സേ നിക്കൽ ഗയാ. അയ്യോ എന്തോ ഒരു പ്രശ്നമായിരുന്നു ബ്രിട്ടനില്. ക്യാ ആപ് ജാൻതേ ഹേ കിത്ന ബഡ സമസ്യ ബ്രിട്ടൻ ദേശ് മേ ഹോ ഗയാ. അവിടുത്തെ ഡേവിഡ് കാമറോൺ മന്ത്രിസഭ താഴെ പോയി. യേ ഡേവിഡ് കാമറോൺ കാ ജോ രാജ്നീതിക് സഭ ജോ ഹേ വോ നീചേ ഗിർ പഡ. തെരേസ മെയ് അടുത്ത പ്രധാനമന്ത്രിയെ ചുമതലയേറ്റു. തെരേസ മീൻ ജോ ഹേ ഏക് നയാ പ്രധാനമന്ത്രി ഹോകർ ചുനി ഗയി.
ബ്രിട്ടീഷ് പാർലമെന്റ് ബ്രെക്സിറ്റിന് അംഗീകാരം കൊടുത്തു. ബ്രിട്ടീഷ് കെ രാജനീതിക്ക് ജോ ഹെ ഓർ എക് ബാർ എക് നയാ വാചാ കോ നിക്കാല. ഇന്ന് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനകത്ത് ഇല്ല. ആജ് ബ്രിട്ടീഷ് ദേശ് ജോ ഹെ വോ യൂറോപ്യൻ യൂണിയൻ കാ എക് അംഗ് നഹീ ഹെ. അത് വലിയൊരു കാര്യമാണോ? ഉസ്കാ എക് ബഡാ കാരണ ഹെ. അത് വലിയൊരു സംഭവമാണ്. എക് ബഡാ ഘട്ടന ഹെ. ബ്രിട്ടൻ ഒരിക്കലും യൂറോപ്യൻ യൂണിയനകത്ത് വന്നുകൂടാ. ഏ ബ്രിട്ടീഷ് ദേശ് ജോ ഹെ വോ യൂറോപ്യൻ യൂണിയൻ കേ അന്തർ അന്തർഗത് മേ വോ ആനാ നഹീ ചാഹിയേ. വന്നാൽ ദൈവത്തിന്റെ വചനം തെറ്റും. യദി വോ ആയേഗാ തോ പർമേശ്വർ കാ വചൻ ജൂട്ടാ ഹോകർ ബദൽ ജായേഗാ. തിരുവെടുത്തിലെ പ്രവചനം സത്യമാകണമെങ്കിൽ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ നിന്ന് പുറത്തു വന്നേ സാധിക്കൂ. യദി പ്രഭു കാ വചൻ വാസ്തവിക ഹോകർ ബദൽനാ ഹേ തോ യേ ബ്രിട്ടീഷ് ദേശ് ജോ ഹേ യൂറോപ്യൻ യൂണിയൻ കേ അംഗ് സേ ഉസ്കോ ബാഹർ നിക്കൽനാ ഹീ ഹോഗാ. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഉസ്കാ കാരൻ ക്യാ ഹേ കാ ഹം ദേഖ്നേ സേ ബൈബിളിൽ മൂന്നാ ലോക മഹായുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. പ്രഭു കേ വചൻ മേ തീസ്രാ വിശ്വ മഹായുദ്ധ കേ ബാരേ മേ ലിഖാ ഗയാ ഹേ. മൂന്നാ ലോക മഹായുദ്ധ ജബ് തീസ്രാ വിശ്വ മഹായുദ്ധ ഹോഗാ യൂറോപ്യൻ യൂണിയൻ ഏ യൂറോപ്യൻ യൂണിയൻ മേ അറബി രാജ്യങ്ങളോട് ചേർന്ന് അറബ് ദേശ് കെ സാത് മിൽക്കർ ഇസ്രായേലിന് വിരുദ്ധമായി യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേൽ കെ വിരോധ് മേ ജബ് വോ ലഡായി കരേഗാ ഇസ്രായേലിന്റെ പക്ഷത്ത് ഇസ്രായേൽ കെ വശ് മേ അമേരിക്കയോടൊപ്പം നിൽക്കേണ്ട രാജ്യമാണ് ബ്രിട്ടൻ. അമേരിക്ക കെ സാത് മേ ഖഡാ രഹനേ വാലാ ദേശ് യേ ബ്രിട്ടീഷ് ദേശ് ഹോഗാ. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ? യദി ബ്രിട്ടീഷ് ദേശ് യൂറോപ്യൻ യൂണിയൻ കാ അംഗ് ഹോകർ രഹനേ പർ കൈസെ വോ ഇസ്രായേലിയോ കെ സാത് സാത് ദേ സക്താ ഹേ. നമുക്ക് ഈ ബൈബിൾ സ്റ്റഡിയിൽ മൂന്നാം ലോക മഹായുദ്ധം എന്നുള്ള ഭാഗം ഇനി പഠിക്കാനുണ്ട്. യെസ് ബൈബിൾ അധ്യയൻ മേ ഹംകോ തീസ്രാ വിശ്വ മഹായുദ്ധ കെ ബാരേ മേ ഹമേ പഠ്നാ ഹോഗാ. ആ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ പക്ഷം അമേരിക്കയും ബ്രിട്ടനും നിന്നേ മതിയാവത്തുള്ളൂ. യുദ്ധ മേ ഇസ്രായേൽ കെ പക്ഷ മേ അമേരിക്ക ഓർ ബ്രിട്ടീഷ് കോ സാത് ദേനാ ഹി പഡേഗാ. പക്ഷേ യൂറോപ്യൻ യൂണിയൻ നിൽക്കുന്നത് അറബികളുടെ പക്ഷത്ത്. ലേക്കിൻ യൂറോപ്യൻ യൂണിയൻ കെ ഹരേക് അംഗ് ലോക് ജോ ഹേ വോ അറബ് ദേശ് കെ ലോഗോ കെ സാത് മിലേ ഹുവേ ഹേ. അപ്പോൾ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ നിന്ന് പുറത്ത് വരണ്ടേ? ഇസിലിയേ യേ ബ്രിട്ടീഷ് ദേശ് കോ യൂറോപ്യൻ യൂണിയൻ സേ ബാർ ആനാ ഹി ഹേ. അതാണ് ബ്രെക്സിറ്റിലൂടെ സംഭവിച്ചിരിക്കുന്നത്. യേ ബ്രെക്സിറ്റ് മേ ഹുവാ ഘട്ടന ഹേ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ക്യാ ആപ് ഇസ്സേ ക്യാ ജാൻതേ ഹേ? മൂന്നാ ലോക മഹായുദ്ധത്തിലുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശ്വ മഹായുദ്ധ തയ്യാറി ഹോഗയാ ഹേ. ദൈവത്തിന്റെ വചനം അക്ഷരം പ്രതി നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വചന വാസ്തവിക രീതി സേ പൂരാ ഹോ ചുക്കാ ഹേ. പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ ഭായിയോ ഓർ ബേനോ, യൂറോപ്യൻ യൂണിയൻ ശക്തി പ്രാപിച്ചു വന്നു. യേ യൂറോപ്യൻ യൂണിയൻ ഓർ എക് ബാർ സാമർത്ഥ് കോ ഹാസിൽ കിയാ. ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് യേ യൂറോപ്യൻ യൂണിയൻ കേനേ പർ എതിർ ക്രിസ്തുവിന് യേ മസി വിരോധിക്കോ ലോകത്തിലേക്ക് കടന്നു വരുവാനുള്ള സംസാർ മേ ആനേ കേ ലിയേ പ്ലാറ്റ്ഫോം ആയിരിക്കും. വോ ഏക ഏക ജഗ ദേനേ വാലാ ഹോകർ രഹേഗാ. അത് മാത്രവുമല്ല, ഇത്നാ ഹി നഹീ, യൂറോപ്യൻ യൂണിയൻ യേ യൂറോപ്യൻ യൂണിയൻ ജീവനുള്ള ദൈവത്തിന് യേ ജീവിത് പരമേശ്വർ കോ എതിരായിട്ടുള്ളൊരു മത്സരവുമായി നമുക്ക് കാണുവാൻ സാധിക്കും. വിരോധ് കർണേ വാലേ ഏക ഗഡ്ബഡ് കർണേ വാലേ ഹോകർ പായേ ജായേംഗേ. ഈ ചിത്ര ഈ ചാർട്ടിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ജബ് ആപ് ഇസ് ചിത്ര കോ ദേഖ്നേ സേ നമുക്ക് ചില ചിത്രങ്ങൾ കാണുവാൻ സാധിക്കും. യഹാം കുച്ച് ചിത്ര കോ ആപ് ദേഖ് സക്തേ ഹേ. ഇവിടെ ഒരു ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. യഹാം ആപ് ഏക് ചിത്ര കോ ദേഖ് സക്തേ ഹേ. ഇവിടെ ബാബേൽ ഗോപുരം തകർന്നു നിൽക്കുന്ന ചിത്രമാണ് കാണുന്നത്. യഹാം ബാബുൽ കാ ഗുമ്മട്ട് गिरा गया वह एक चित्र को आप देख सकते हैं. ഇതൊരു സാധാരണ ചിത്രമല്ല. ये कोई साधारण चित्र नहीं है. काउंसिल ऑफ यूरोप കൗൺസിൽ ഓഫ് യൂറോപ്പ് കർക്കെ യൂറോപ്യൻ യൂണിയനെ സപ്പോർട്ട് ചെയ്ത് ഇറക്കിയ ഒരു ചിത്രമാണ്. യൂറോപ്യൻ യൂണിയൻ കോ സഹായത കർക്കെ ഉത്താരാവ ഏക് ചിത്ര ഹേ. നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാട്ട്. ആപ് അച്ച ധ്യാൻ സേ യേ ചിത്ര കോ ദേഖിയേഗാ. കൗൺസിൽ ഓഫ് യൂറോപ്പ് യൂറോപ്യൻ യൂണിയനെ സപ്പോർട്ട് ചെയ്ത് ഇറക്കിയ ഒരു ചിത്രമാണ്. കൗൺസിൽ ഓഫ് യൂറോപ്യൻ യൂണിയൻ നേ യൂറോപ്യൻ യൂണിയൻ കോ സപ്പോർട്ട് കർത്തേ ഹേ ഉത്താരാവ യേ ചിത്ര ഹേ. ഈ ചിത്രം വരച്ചത് യേ ചിത്ര കോ കൈസ ബനായാ ഹേ. 16 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന 16वा शताब्दी में जीवन बिताया हुआ ലോക പ്രശസ്ത ചിത്രകാരനായ പീറ്റർ ബ്രുഗേൽ ആണ് ഇത് വരച്ചത്. പീറ്റർ ബ്രുഗേൽ നാമക് ഈ സംസാർ മേ സബ്സേ പ്രസിദ്ധ വ്യക്തിനെ ബനായാ. ഈ പീറ്റർ ബ്രുഗേൽ ഇത് വരയ്ക്കുമ്പോൾ യേ പീറ്റർ ബ്രുഗേൽ ജബ് മർ റഹാ ഥാ ഇത് ബാബേൽ ഗോപുരം പൂർത്തിയാക്കുവാൻ കഴിയാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ജബ് വോ മരാ തബ് ഉസ്കാ ചിത്ര മേ ബാബേൽ ഗുമ്മട് കാ കാം അധൂരാ ഹോകർ പായാ ഗയാ ഥാ. ഇവിടെ വെച്ച് ദൈവം ഇറങ്ങി വന്ന് ഭാഷ കലക്കി കളഞ്ഞു. യഹാ പരമേശ്വർ ഉത്തർ ആകർ ഉൻകെ ഭാഷ മേ ഗഡ്ബഡി പൈദാ കർക്കെ കാം കോ റോക് ദിയാ. കൗൺസിൽ ഓഫ് യൂറോപ്പ് ഈ ചിത്രം ഇറക്കിയിട്ട് പറയുന്നു യേ കൗൺസിൽ ഓഫ് യൂറോപ്പ് യേ ചിത്ര കോ ഉത്താർ കർ ഐസാ കഹതേ ഹേ. ഇതാണ് യൂറോപ്യൻ യൂണിയൻ.
ये यूरोपियन यूनियन है उसके नीचे उन्होंने एक बात लिखा अड़कुपो उनके नीचे उन्होंने क्या लिखा है यूरोप मेनी टंग्स यूरोप के लिए कई भाषा है बट वन वॉइस लेकिन एक ही आवाज है अर्थम उसका मतलब क्या है जानते हो ദൈവമേ നീ ഭാഷ കലക്കി കളഞ്ഞു പ്രഭു ആപ്തോ ഭാഷമേ ഗഡ്ബഡി കൊ ലാലിയെ ഞങ്ങൾക്ക് പല ഭാഷകൾ ഉണ്ടായിരിക്കാം ഹാ യേ വാസ്തവിക ഹമാരേ അന്തർ കൈ ഭാഷയേ പക്ഷേ ഞങ്ങൾക്ക് ഒരു ശബ്ദമേ ഉള്ളൂ ലേക്കിൻ ഹമാരേ അന്തർ ഏകി ആവാസ് ഹൈ ദൈവത്തോട് അവർ മത്സരിക്കുവാൻ തുടങ്ങി ഹം കൈസബി പ്രഭുക്കെ വിരോധ മേ ഹം ബൽവ കരേംഗേ വീണ്ടും ബാബേൽ ഗോപുരമായി യൂറോപ്യൻ യൂണിയൻ എഴുന്നേറ്റ് വന്നു ഓർ ഏക് ബാർ ബബുൽ കെ ഗുമ്മട് കെ സമാൻ യേ യൂറോപ്യൻ യൂണിയൻ ഉട് ഖഡാ ഹുവാ അതിനേക്കാൾ ടിപ്പിക്കുന്ന മറ്റൊരു വിഷയമുണ്ട് ഇസ്സെ ബർക്കർ ഏക ഭയാനക ഘട്ടന യേ ഹൈ ഈ ചിത്രം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് യഹാ യേ ചിത്ര കോ ബനാനേ കേ ബാദ് ഈ ചാർട്ടിലേക്ക് നിങ്ങൾ വീണ്ടും നോക്കിയാട്ടെ ഓർ ഏക് ബാർ യേ ചിത്ര കോ ആപ് ദേഖിയേഗാ യൂറോപ്യൻ യൂണിയന്റെ ഫ്രാൻസിലെ യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് നാമക് ജഗമേ സ്ട്രാസ്ബർഗിലുള്ള ആസ്ഥാന മന്ദിരമാണ് ഇവിടെ കാണുന്നത് സ്ട്രാസ്ബർഗ് നാമക് ജഗമേ ബനായ ഹുവാ ഏക एक इमारत को हम देख सकते हैं ये यूरोपियन यूनियन के स्ट्रासबर्ग के आस्थान मंदिर के पणि निगुण श्रद्धिचे ये स्ट्रासबर्ग नामक जगह में बनाया हुआ इमारत को आप देखिएगा बाबेल गोपुरത്തിന്റെ പണി തീരാതിരിക്കുന്നത് പോലെ जैसा बाबेल का गुमट का काम अधूरा पाया गया था അതേ മാതൃകയിലാണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാന മന്ദിരം പണിതിരിക്കുന്നത് उसी रीति से इन्होंने इस इमारत का काम को भी किया है ഈ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ അതേ മാതൃകയിൽ പണി തീരാത്ത രീതിയിൽ ഇതാ യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിരിക്കുകയാണ് ये डाक में जो चित्र को बनाया है उसी रीति से उन्होंने यूरोपियन यूनियन में ऐसे एक इमारत को बनाया जिसका काम अधूरा के समान दिखता है यूरोपियन यूनियन के फ्रांस ले आस्थान मंदिर यूरोपियन यूनियन के फ्रांस में रहने वाले उनका ये इमारत इधर ബാബേൽ ഗോപുരത്തെ പോലെയാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ പറ അത് ദൈവത്തോടുള്ള മത്സരമല്ലേ സോചിക്കേ പ്രഭുക്കെ വിരോധ ബൽവാനേ ഇനി മറ്റൊരു വിഷയം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കും യൂറോപ്യൻ യൂണിയന്റെ രണ്ടാമത്തെ പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ കെ ദൂസ്രാ ഏക പാർലമെന്റ് चुनाव जब हो रहा था ये पार्लियामेंट इलेक्शन का समय था ये राजनीतिक चुनाव के समय में നിങ്ങൾ ചാർട്ടിലേക്ക് ഒന്ന് നോക്കിക്കെ आप ये चार्ट की ओर नजर रखिए ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് അവിടെ കാണുവാൻ സാധിക്കും एक डाक टिकट को आप देख सकते हैं 1984 ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രിട്ടീഷ് കെ സർക്കാർ രണ്ടാം യൂറോപ്യൻ പാർലമെന്റ് ഇലക്ഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറക്കിയതായ ഒരു പോസ്റ്റൽ സ്റ്റാമ്പാണ് ദൂസ്രാ യൂറോപ്യൻ സർക്കാർ കെ मदद के लिए उन्होंने उतारा हुआ एक डाक टिकट है ई स्टाम्पिनगत ओरु चित्रमुंड इस टिकट के अंदर एक चित्र को आप देख सकते हैं ओरु मृगത്തിന്റെ മുകളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതായിട്ടാണ് ചിത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് एक पशु बेटा एक पशु को देख सकते हैं और पशु के ऊपर बैठा हुआ एक स्त्री का चित्र को आप देख सकते हैं मृगത്തിന്റെ മുകളിൽ സ്ത്രീ ഇരിക്കേ എന്ന് പറഞ്ഞാൽ एक पशु के ऊपर बैठा हुआ स्त्री का मतलब क्या है വെളിപാട് പുസ്തകം 17 അധ്യായത്തിൽ जब आप प्रकाशित वाक्य 17 അധ്യായം വായിക്കുന്ന സമയം ക്രിസ്തുവും കള്ളപ്രവാചകനും ചേർന്ന് ഭരിക്കുന്ന ഒരു ഭരണത്തെ കുറിച്ച് പറയുന്നുണ്ട് മസി വിരോധി ആർ ജൂട്ട ഭവിഷ്യഭക്ത ദോണോ മിൽക്കർ രാജ്യ കർണി വാലെ ഏക് പ്രഭുത കേ ബാരേ മേ വാ പഠ്തേ ഹൈ അത് മർമ്മം മഹദിയാം ബാബിലോൺ വഹാ ഏക് ഏക് ഭേദ് ഏക് മഹാ ബബുൽ കേ ബാരേ മേ പഠ് സക്തേ ഹൈ നമുക്ക് ആ ചിത്രത്തിൽ കാണുവാനത് സാധിക്കുന്നുണ്ട് ഉസ്കേ ബാരേ മേ ഈ ചിത്രം മേ ഹം ദേഖ് സക്തേ ഹൈ ഇവിടെ ഈ മൃഗം എന്ന് പറയുന്ന എതിർ ക്രിസ്തുവും ഏ പശു ജോ മസി വിരോധി ഹൈ അതിന്റെ മുകളിലിരിക്കുന്ന സ്ത്രീ എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന കള്ളപ്രവാചകന്റെ സഭയുമാണ് ആർ ഉസ്കേ ഊപ്പർ ബൈട്ടാ ഹുവാ ये जो झूठा भविष्यवक्ता के द्वारा बनाए हुए ये स्त्री जो है झूठा मसीह के द्वारा संचालक किया हुआ एक झूठा कलीसिया है प्रिया सहोदरी सहोदरम्मारे प्रिय भाइयों और बहनों ई मृगത്തിന്റെ മേളിൽ സ്ത്രീ ഇരിക്കുന്നത് പോലെ जैसे ये पशु के ऊपर जैसे ये स्त्री बैठी है ഇതാ ബ്രിട്ടൻ ഒരു സ്റ്റാമ്പ് യൂറോപ്യൻ യൂണിയന് വേണ്ടി ഇറക്കിയിരിക്കുകയാണ് ये ബ്രിട്ടൻ ദേശ जो है യൂറോപ്യൻ യൂണിയൻ के लिए डाक टिकट को उतारे हैं സ്റ്റാമ്പ് ഇറക്കിയത് മാത്രമല്ല इतना ही नहीं
बेल्जियम में ई यूरोपियन यूनियन आस्थान मंदिर यूरोपियन यूनियन के उस इमारत में श्रद्धे अभी इसको देखिएगा अंबिले और प्रतिमा स्थापित उसके सामने उन्होंने एक मूर्त को खड़ा किया है आ प्रतिमा मृग मिले स्त्री उस मूर्ति के एक पशु के ऊपर एक स्त्री बैठी है अर्थम मतलब क्या है आप जानते हो महदिया बाबिलोन वो एक बड़ा बाबुल को दिखाता है ഇതെതുക്രിസ്തുവും കള്ളപ്രവാചകനെ ചേർന്നുള്ള ഒരു കൂട്ടുകെട്ടാണ് വോ മസി വിരോധി ആ ജൂട്ടാ ഭവിഷ്യഭക്ത മിൽക്കർ രേനെ വാലെ ഏക സംബന്ധ ഹൈ അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ എതിർക്രിസ്തുവിന് വരുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഇസിലിയ യേ യൂറോപ്യൻ യൂണിയൻ ജോ ഹൈ മസി വിരോധി ഉട് കടാ ഹോനെ കേ ലിയേ ഏക സ്ഥാൻ ഹോകർ യാ ഏക ജഗഹ ഹോകർ ബനാ ഏക ബനേഗാ അത് മാത്രമല്ല ഇത്നാ ഹി നഹി യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റ് ഉണ്ട് യൂറോപ്യൻ യൂണിയൻ കാ ഏക പാർലമെന്റ് ഹൈ ഈ പാർലമെന്റിന് ഒരു പേരുണ്ട് इस संघ के लिए एक, एक नाम है ओरो राज्य पार्लियामेंट ने ओरो पेर उन्दाई दिखे हर एक समय में इस पार्लियामेंट के लिए एक नाम दिया गया है अमेरिकन पार्लियामेंट ने कांग्रेस अमेरिका में रहने वाले राजनीति के लिए कांग्रेस करके नाम दिया गया इसराइल पार्लियामेंट ने नेसेट इसराइल के राजनीति का नाम नेसेट करके लगाया गया इंडियन पार्लियामेंट ने रंड भाग लोकसभा राज्यसभा इंडिया के राजनीति में दो है एक लोकसभा दूसरा राज्यसभा इतने यूरोपियन यूनियन पार्लियामेंट अभी उसके समान ही यूरोपियन यूनियन में भी एक राजनीति है ഈ പാർലമെന്റിന് ടവർ ബിൽഡിംഗ് എന്നാ പറയുന്നത് ഈ പാർലമെന്റ് കാ നാം കോ ടവർ ബിൽഡിംഗ് കെ നാം സേ ജാനാ ജാതാ ഹൈ ഈ ടവർ ബിൽഡിംഗില് इस टवर बिल्डिंग में यूरोपियन यूनियन अंगराज्य चेर इस यूरोपियन यूनियन में रहने वाले हर एक संघ अंक लोग वोट तेरे अंग वे चुनाव के साथ चुनने वाले लगभग 785 लोग 785 अंगराज्य 785 लोगों को चुनकर चुनाव करने वाला एक राज्य है यूरोपियन यूनियन पार्लियामेंट कूड़ा वे सारे लोग इकट्ठा होकर यूरोपियन यूनियन का राज्य सभा चलाया जाता है पक्षे और भयंकर संभव लेकिन उसमें एक घटना है 785 അംഗങ്ങളുണ്ടെങ്കിൽ ഉസ്മേ 785 ജഗ യാ കുർസി ഉദർ എനെ പർ ബി 666-ാമത്തെ നമ്പറിലേക്ക് ഇതുവരെയും ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല ഉസ് അങ്ക് മേ 666 ഉസ് ജഗ മേ യാ ഉസ് കുർസി മേ അഭി തക് കിസി കോ ചുനാവ് നഹി കിയാ യൂറോപ്യൻ യൂണിയന്റെ 666-ാം നമ്പർ സീറ്റ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ കെ 666 नामक उस कुर्सी में या उस अंक में अभी तक कोई भी विराजमान नहीं हुआ है अवड़े ഒരു രാജ്യവും ഒരു അംഗത്തെയും തിരഞ്ഞെടുത്തു വിട്ടിട്ടില്ല उसमें कोई भी राज्य को किसी को भी अंक कर नहीं लिया है ആ സീറ്റിൽ ഇരിക്കുവാൻ ഒരു നേതാവ് എഴുന്നേറ്റ് വരും उस कुर्सी में बैठने के लिए एक नेता उठ खड़ा होगा അത് എതിർക്രിസ്തു ആയിരിക്കും वही मसीह विरोधी है സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു സംശയം വരും अभी आपको स्वाभाविक तौर से एक सवाल पैदा होगा यूरोपियन यूनियन 28 അംഗരാജ്യങ്ങൾ ഉണ്ടല്ലോ इस यूरोपियन यूनियन में 28 बढ़कर अंकलो है പക്ഷേ എതിർക്രിസ്തു വരുന്നത് 10 രാജ്യങ്ങളിൽ നിന്നാണല്ലോ लेकिन ये मसीह विरोधी 10 राज्यों में से ही उठ खड़ा होगा നമുക്ക് ആ വിഷയത്തെ കുറിച്ചുകൂടി അല്പം നമുക്ക് ചിന്തിക്കാം अभी हम उसके बारे में थोड़ा ध्यान करने वाले हैं ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു മാപ്പ് കാണുവാൻ സാധിക്കും अभी इस चित्र में आप एक मैप को देख सकते हैं ഈ മാപ്പിനെ 10 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് इस मैप में उसको 10 अंकों को उसको बांटा गया है ഇത് യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗികമായി വെബ്സൈറ്റിൽ കിടക്കുന്ന വേൾഡ് മാപ്പാണ് ये यूरोपियन यूनियन के अंतर्गत में रहने वाले ये विश्व का मैप है और यूरोपियन यूनियन के औद्योगिक वेबसाइट ले ये यूरोपियन के जो वेबसाइट चलाया जाता है ലോകത്തെ 10 റീജിയനുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ये पूरे संसार को 10 भागों में बांटा गया है അതിൽ 9-ാമത്തെ റീജിയൻ ആണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നു उसमें 9वां भाग में हमारा भारत देश आता है ലോകത്തെ 10 റീജിയനുകളായിട്ട് തിരിച്ചിരിക്കുന്നു ये पूरे विश्व को 10 भागों में बांटा गया है 10 കൊമ്പുകൾ എഴുന്നേറ്റ് വരുമെന്ന് വെച്ചാൽ 10 सिंह उठ खड़ा होगा करके प्रभु का वचन कहता है यूरोपियन यूनियन के 10 रीजन के 10 നേതാക്കന്മാർ എഴുന്നേറ്റ് വരും ये यूरोपियन यूनियन के रहने वाले जिस 10 भाग से बांटा गया हुआ राज्य से
दस नेता उठ खड़ा होगा अदिल ओरु चेरिय कम्ब मुळच्चु वरुम उनमें से एक छोटा सिंह उठ खड़ा होगा अद यदर क्रिस्तु आगिरिकी वही मसीह विरोधी होकर बनेगा एन्न केल्कुन्न सहोदरी सहोदरन्मार इसको सुनने वाले भाइयों बहनों यदर क्रिस्तु वरुवारुल्ल एल्ला साहचर्यंगळुम ओरुक्कप्पेट्टु मसीह विरोधी प्रकट होने के लिए हर एक तैयारी हो चुका है यदर क्रिस्तु वन्नु कझिंजाल यदि मसीह विरोधी आ जाने पर इन्न काणुन्न साम्पत्तिक संविधानंगळ एल्लाम माट्टप्पेडुम यस आज के समय में होने वाले हर एक राजनीतिक आर्थिक व्यवस्था सब बदल जाएगा 2014 जनवरी मासतिले 2014 साल के जनवरी महीने के 14 तारीख में लोक सांपत्तिक फोरत्तिन्टे मीटिंग स्विट्जरलैंडिले दावोसिल नडन्नु स्विट्जरलैंड के दावोस नाम के जगह में ये पूरे संसार का एक विश्व सम्मेलन हुआ आ सम्मेलनत्तिल सांपत्तिक विदग्धनाय जेन्निफर ब्लैंक प्रमेयम अवतरिप्पिच्चु उसमें एक बड़ा धनवान व्यक्ति जेनी फ्रैंक ने एक ऐसा एक घोषणा किया उसने ऐसे कहा लोक राज्य सांपत्तिक संसार में जो राजनीति जो आर्थिक अवस्था बढ़ता जाता है उसमें एक बड़ा आपत्ति आ गया है संपन्न राज्य दरिद्र राज्य विडव वर्धिक ये धनवान धनी राज्य और गरीबी राज्य के बीच में एक बड़ा दरार हो रहा है स्विट्जरलैंड अमेरिकी संपत्त कुंदुकूडुम्बाल जब स्विट्जरलैंड और अमेरिका में जब धन बढ़ता जाता है आफ्रिकेयिल इदा जनंगल पट्टिनी किडक्कुन्नु आफ्रिका में यहाँ के लोग अकाल में मरते हैं दरिद्रनुम धनवानुम तम्मुल्ल विडवु वर्धिक्कुन्नु धनवान और दरिद्र लोगों के बीच में रहने वाला दरार बढ़ता जाता है मुकेश अंबानियुडे कैयिल कोडिकल कुंदुकूडुम्बाल जब मुकेश अंबानी के हाथ में करोड़ों का धन भरता जाने पर ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തി ഇല്ലാത്തവൻ ലോകത്തിലുണ്ട് एक समय के भोजन भी नहीं खाने वाले लोग आज इस संसार में भर जाते हैं ഈ വിടവ് അവസാനിപ്പിച്ചേ മതിയാവത്തും ये दरार को समाप्त करना ही पड़ेगा ഇതിന് എന്താണ് മാർഗം उसके लिए क्या करना पड़ेगा ബെനഡിക്ട് 16 ആമൻ മാർപാപ്പ ലോഹത്തോട് പറഞ്ഞു ഈ ധൻവാൻ ധൻസെ ബഡ്നെ വാലെ ഉ സംസാര കോ ദേഖ്കർ ഉസ്നെ ഏക് ബാത് കോ കഹാ താ പറഞ്ഞു ഇതാണ് उसने इसे कहा ലോകത്തുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഒരു വഴിയുണ്ട് आज ये पूरे संसार में जो धन के संपत्ति के जो गट्टी है उसके लिए एक सुलझाव ला सकते हैं ലോകത്തിലെ മുഴു സമ്പത്തും ഒരൊറ്റ പോയിന്റിൽ കേന്ദ്രീകരിക്കപ്പെടണം ये संसार के पूरे धन को एक व्यक्ति के आधीन में उसको लेके आने और आगोल सांपत्तिक शक्ति केंद्र ഉണ്ടാകണം ഇതാണ് ഞാൻ പറഞ്ഞത് उसने ऐसे कहा कि पूरा विश्व में रहने वाले हर एक धन को एक व्यक्ति के नियंत्रण में उसको लाना चाहिए यदर क्रिस्तु അധികാരത്തിൽ വരുമ്പോൾ जब ये मसीह विरोधी अपने अधिकार में आएगा ലോകത്തിന്റെ സമ്പത്ത് മുഴുവനും അവന്റെ കയ്യിൽ കേന്ദ്രീകരിക്കും ये पूरे संसार का धन को वो अपने हाथ में नियंत्रण में वो लेकर आएगा പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സമ്പത്ത് കാണത്തില്ല तब भारत देश का संपत्ति करके हम नहीं कह सकते हैं अमेरिकी संपत्त कानतिल्ल उस समय अमेरिका के संपत्ति करके भी नहीं कह पाएंगे इसराइल संपत्त कानतिल्ल इसराइल के देश के संपत्ति करके नहीं कह सकते हैं या स्नेहतोड़ നിങ്ങളോട് പറയയാ സ്നേഹത്തോടെ നിങ്ങളോട് പറയും മേ ആപ്സേ പ്രേംസേ ഏക് ബാത് കോ കേതാ ഹൂ ബാങ്കിൽ വല്ലതും കൊണ്ടിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യദി ആപ് അപ്നേ ബാങ്ക് മേ അപ്നേ ലിയേ കൈ വസ്തുവോ കോ നൈ തോ പൈസാ കോ ജമാ കർകേ രക്കേ ഹേ തോ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിച്ചോണം ജിത്നാ ആപ്കാ സറൂറത്ത് ഹേ നിക്കാൽ കേ അച്ഛാ ഇസ്തമാൽ കർനാ കർത്താവിന്റെ വരവിന് ശേഷം പ്രഭു കേ ആഗമൻ ഹോനേ കേ ബാദ് 50 പൈസ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല ആപ്കോ 50 പൈസാ ഭീ ബാങ്ക് സേ ആപ്കേ നാം സേ നൈ ലേ പായേംഗേ സ്വകാര്യ സ്വത്തവകാശം ഇവിടെ ഉണ്ടായിരിക്കത്തില്ല ആപ്കാ അപ്ന സമ്പത്തി ബാങ്ക് മേ നൈ രേ പായേഗാ നിങ്ങൾ കൃഷി ചെയ്ത നിലങ്ങൾ ഉണ്ടായിരിക്കും ആപ്കേ ലിയേ ഖേത് ബോത് ഹോ സക്താ ഹേ പക്ഷേ നിങ്ങൾക്ക് വിളവെടുക്കുവാൻ അവകാശം ഉണ്ടായിരിക്കത്തില്ല അപ്നേ ഖേത് സേ ആപ് കട്ടി കാട് നൈ പാവഗേ സ്വകാര്യ സ്വത്തവകാശം ഇവിടെ ഉണ്ടായിരിക്കത്തില്ല ആപ്കേ ലിയേ ബോത് സമ്പത്തി അപ്നേ നാം പേ രഹേഗാ ലോകത്തു മുഴുവനും സമത്വം
സ്ഥാപിക്കപ്പെടും. ये पूरे संसार में एक ही व्यक्ति नियंत्रण करेगा. അതാണ് വെളിപ്പാട് 6ന്റെ 3ാം വാക്യത്തിലേക്ക് വരുമ്പോൾ. ഇസ്ലിയാം പ്രകാശിത വാക്യ ചട്ടുവാ അധ്യായത്തിലെ തീസരാ വചനം में मानने के समय യോഹന്നാൻ നോക്കുമ്പോൾ ഒരു ചുവന്ന കുതിര പ്രത്യക്ഷപ്പെട്ടു. वहां യോഹന്നാ देखने के समय एक लाल घोड़ा को देखता है. ഒരു ചുവന്ന കുതിര പ്രത്യക്ഷപ്പെട്ടു. वहां उसने देखा एक लाल घोड़ा उसके सामने प्रकट हुआ. അതിന്റെ പുറത്തൊരുത്തരിരിക്കുന്നു. उसके ऊपर एक व्यक्ति बैठा है. അവന്റെ കയ്യിൽ ഒരു വാളുണ്ട്. उसके हाथ में एक तलवार है. മനുഷ്യനെ കൊല്ലുവാനുള്ള അധികാരം അവനെ ലഭിച്ചു. उसके हाथ में अधिकार दिया ताकि हर एक मनुष्य को घात करे. ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളഞ്ഞു. इस पृथ्वी से शांति को निकाल दिए. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? इसका मतलब क्या है? ലോകത്തെ സോഷ്യലിസം സ്ഥാപിക്കപ്പെടണം. इस संसार में एक സമാജവാദി को उत्पन्न करेगा. വലിയവനും ചെറിയവനും തമ്മിലുള്ള വിടവ് അവസാനിപ്പിക്കണം. മേ ബഡാ ഹൂ മേ ഛോട്ടാ ഹൂ കർക്കെ കേനെ വാലേ ഭേദ്ഭാവ് കോ ഖതം കിയാ ജായേഗാ. ഇപ്പോ സോഷ്യലിസം ഉള്ളത് എവിടാണെന്ന് അറിയാം? അഭി ആപ് യേ സമാജ്വാദി കഹാൻ ഹേ ജാൻതേ ഹേ? ചായക്കട ചെന്നാല് സോഷ്യലിസം. ആപ് ചായക്കെ ദുക്കാൻ മേ ജാനേ സേ വഹാ സമാജ്വാദ് കോ ദേഖ് സക്തേ ഹേ. ആര് ചെന്നാലും ഒരേ കപ്പിലാണ് അവിടെ ചായ. കോയി ഭി ജാനേ സേ സാമാന്യ രീതി സേ ഏക് ഹി കപ്പ് മേ ഉൻകോ പിലായാ ജാതാ ഹേ. ചായ ഷാപ്പ് ചെന്നാല് സോഷ്യലിസം. ആപ് പിയക്കട കെ ദുക്കാൻ ശരാബ് കെ ദുക്കാൻ മേ ജാനേ സേ യേ സാമാന്യവാദി കോ സാമ്യവാദി കോ ദേഖ് സക്തേ ഹേ. ആര് ചെന്നാലും ഒരേ പാത്രത്തിലാണ് അവിടെ കൊടുക്കുക. കോയി ഭി ജാനേ ദോ ഏക് ഹി ബർത്തൻ മേ ഉൻകോ പിലായാ ജാതാ ഹേ. സോഷ്യലിസം ലോകം മുഴുവനും സ്ഥാപിക്കും. ये സാമ്യവാദി जो है पूरे संसार में स्थापित किया जाएगा. വലിയവനും ചെറിയവനും തമ്മിലുള്ള ഗ്യാപ് ഇല്ലാതാവണം. बड़ा व्यक्ति छोटा व्यक्ति के कहने वाले धरार नहीं सा हो जाएगा. പക്ഷേ ഇതെങ്ങനെ സാധിക്കും? लेकिन ये कैसा होगा? ലോകത്തെ സോഷ്യലിസം വരുവാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. यदि संसार में സാമ്യവാദി ഉത്പന്ന होना है तो एक ही तरीका है. അത് കമ്മ്യൂണിസത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. वो സാമ്യവാദ के द्वारा ही होगा. കമ്മ്യൂണിസത്തിലൂടെ മാത്രമേ സോഷ്യലിസം സ്ഥാപിക്കപ്പെടുവാൻ സാധിക്കും. പക്ഷെ കമ്മ്യൂണിസം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് സമാധാന മാർഗത്തിലൂടെ സാധിക്കത്തില്ല. ശാന്തിക്ക് സാത് നെയ് കർ പായേംഗേ. അത് വാളെടുത്ത് യുദ്ധം ചെയ്തെങ്കിലേ സാധിക്കത്തുള്ളൂ. വിപ്ലവത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. ലഡായിക്ക് ദ്വാരാ ഈ ഹോ സക്താ ഹേ. രക്തം ചിന്തിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മുടെ കർത്താവിന്റെ വരവിന് ശേഷം ജബ്മേശ്വര ഒരു ആഗോള കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി സ്ഥാപിക്കപ്പെടും. ഈ സംസാരമേ വിശ്വ സാമ്യവാദ സ്ഥാപിക്കുക. റഷ്യയുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. റഷ്യക്ക് ഇതിഹാസ് കോ ദേഖേംഗേ. റഷ്യയിൽ കമ്മ്യൂണിസം വന്നത് റഷ്യൻ വിപ്ലവത്തിലൂടെയാണ്. ഈ റഷ്യക്ക് സംവാദ് ആനേക കാരണം റഷ്യക്ക് ലോക ചൈനയിൽ കമ്മ്യൂണിസം വന്ന് ചൈനീസ് വിപ്ലവത്തിലൂടെയാണ്. ചൈന മേ സംവാദ് ആനേ കാ കാരണം ചൈന മേ രഹനെ വാലേ ലോഗോ കേ ദ്വാരാ ആയാ. ഞങ്ങൾ താമസിക്കുന്ന കേരളത്തിലും കമ്മ്യൂണിസം ഉണ്ട്. ആജ് ഹം ജോ വാസ് കർനേ വാലേ കേരള ദേശ് മേ ഭി യേ സംവാദ് ഹേ. അത് പുന്നപ്ര വയലാർ വിപ്ലവത്തിലൂടെയാണ് കമ്മ്യൂണിസം അവിടെ സ്ഥാപിക്കപ്പെട്ടത്. പുന്നപ്ര വയൽക്കർ കേനെ വാലേ ഉസ് വ്യക്തിക്ക് ഉസ് ദബാവ് കെ കാരണം ആയാ ഹുവാ ഏക അനുഭവ താ. പ്രിയ സഹോദരി സഹോദരൻ, പ്രിയ ഭായിയോ ഓർ ബേനോ, വിപ്ലവത്തിലൂടെ അല്ലാതെ വാളെടുക്കാതെ കമ്മ്യൂണിസം സ്ഥാപിക്കപ്പെടണം. തൽവാർ ലിയേ ബിനാ ദൂസ്രോ കോ അപ്നേ ആദിൻ മേ ലായേ ബിനാ യേ സാമ്യവാദ് കോ ഉത്പന്ന നഹീ കർ സക്തേ ഹേ. അതാണ് ചുവന്ന കുതിര വെളിപ്പെടുത്തി കാണിക്കുന്നത്. യേ യേ ലാജ് ലാൽ ഘോഡാ കോ ദിക്കാതാ ഹേ. അത് അധികാരത്തിൽ വന്നു കഴിയുമ്പോഴേ, ജബ് വോ അപ്നേ അധികാർ മേ ആയേഗാ, ലോകത്തിൽ വലിയവനും ചെറിയവനും പിന്നെ ഉണ്ടായിരിക്കത്തില്ല. ഇസ് സൻസാർ മേ മേ ബഡാ വ്യക്തി ഹൂ മേ ഛോട്ടാ വ്യക്തി ഹൂ കർക്കെ കേനെ വാലേ അന്തർ നഹീ രഹേഗാ. ലോകത്തിലെ മുഴുവൻ സാമ്പത്തികമായ ഇടപാടുകളും ഈ സംസാർ മേ രഹനെ വാലേ ഹരേക് ലേൻദേൻ ഒരു യൂണിവേഴ്സൽ നമ്പറിൽ നിയന്ത്രിക്കപ്പെടുവാനിടയായി തീരും. വിശ്വ അങ്കുക്കെ സാത്ത് സഞ്ചാലക് കിയാ ജായേഗാ. ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സംഖ്യ കടന്നു വരുവാൻ പോകുന്നു. യേ പൂരെ സംസാർ കോ നിയന്ത്രൻ കർനേ വാലേ ഏക് അങ്ക് ആനേ വാലാ ഹേ. ആ സംഖ്യയുടെ മൂല്യം 666 ആയിരിക്കും. അങ്ക് ഹേ 666. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടത്തില് ജബ് മസീ വിരോധി ഈ സംസാർ കോ രാജ്യ കരേഗാ. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ സംസാർ മേ ജീവൻ ബിതാനെ വാലേ ഹരേക് ലോഗോ കോ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, യദി കുച്ച് ബി ഉൻകോ ഖരീദ്നാ ഹേ തോ, എന്തെങ്കിലും ഒന്ന് വിൽക്കണമെന്നുണ്ടെങ്കിൽ, യദി കുച്ച് ബി കുച്ച് ബേജ്നാ ഹേ തോ, 666 എന്ന് പറയുന്ന മുദ്ര നെറ്റിയിലോ കൈമേലോ പതിച്ചിരിക്കണം.
666 नामक रहने वाले वो मोहर जो है उनके माथे पर नहीं तो उनके हाथ में डाला जाना ही चाहिए। वेलिपाड पुस्तक 13वां अध्याय 16वां वाक्य तिलेकी वरुम्बाल जब प्रकाशित वाक्य 13 अध्याय के 16 वचन में माने के समय अवड शरीयाय सोशलिज्म നമുക്ക് കാണുവാൻ സാധിക്കും। वहां एक समाजवाद को आप देख सकते हैं। അത് വലിയവരും ചെറിയവരും वो बड़ा व्यक्ति या छोटा व्यक्ति संपन्नरुम दरिद्रनुम वो दरिद्र व्यक्ति हो सकता है या धनी व्यक्ति हो सकता है। स्वतंत्रनुम दासरुम वो एक दास हो सकता है नहीं तो स्वतंत्र हो सकता है। सगे लो मनुष्यरुम सारे लोग ഒന്നുകിൽ അവരുടെ നെറ്റിയിൽ एक उनके माथे पर അല്ലെങ്കിൽ അവരുടെ കൈമേൽ नहीं तो उनके हाथ में ഗവൺമെന്റിന്റെ മുദ്ര പതിക്കപ്പെടാത്തവർക്കല്ലാതെ सरकार के उस मोहर जिनके ऊपर नहीं लगाया गया वांगवानो विल्कवानो साधिक्यतिल्ले वे खरीद नहीं सकते और ना बेच सकते हैं। ഞാനും നിങ്ങളും വന്നിരിക്കുന്ന കാലഘട്ടമൊന്ന് നോക്കിക്കേ अभी मैं और आप आए हुए इस समय में आप देखिएगा നമ്മുടെ ആദരണീയനായ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താണ് നമ്മോട് പറഞ്ഞത്। हमारा आदरणीय हमारे भारत के प्रधानमंत्री ने क्या कहा। कैशलेस सोसाइटी की വേണ്ടി ഒരുങ്ങിക്കൊള്ളുവീൻ उन्होंने नगद रहित समाज के लिए हमें तैयार रहने के लिए कहा है। विनिमय पणं वेंडात्त ओरु सोसाइटी की वेंडी निंगल ओरुंगिक्कोल्लुवी आगे के दिनों में आप नगद के बिना रहने वाले समाज के लिए आपको तैयार होना है। अभी आप कहां भी जाने से पेटीएम नामक रहने वाले एक शब्द को आप देख सकते हैं। पे थ्रू मोबाइल फोन अर्थ उसका मतलब आपका हर एक भुगतान जो है आपके मोबाइल फोन के दरमियान आप कर सकते हैं। सांपत्ति इडपाड़ मोबाइल फोन आपके जो भी लेन देन जो है वो हर एक बातें आपका मोबाइल फोन के दरमियान होना चाहिए। इन पणं आवश्यम आपके हर एक लेन देन के लिए नगद को रखना जरूरी नहीं है। सरकार का क्या कानून है എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ആധാറുമായിട്ട് ബന്ധിപ്പിക്കണം। आपका हर एक बैंक का खाता जो है आपके आधार कार्ड के साथ जुड़ा जाना चाहिए। എല്ലാ പാൻ കാർഡുകളും ആധാറുമായിട്ട് ബന്ധിപ്പിക്കണം। आपका पैन कार्ड जो है वो आपके आधार कार्ड के साथ जुड़ा जाना चाहिए। എല്ലാ മൊബൈൽ ഫോണുകളും ആധാറുമായിട്ട് ബന്ധിപ്പിക്കണം। आपके हर एक मोबाइल फोन जो है आपके आधार कार्ड के द्वारा जुड़ा जाना चाहिए। ई आधार ഇവിടെ ബാങ്ക് ഇടപാട് നടത്തുവാൻ സാധ്യമല്ല। യദി ആധാർ കാർഡ് ആപ്കേ ഹാത്ത് മേ നഹീ ഹേ തോ ആപ് ബാങ്ക് മേ കോയി ലേൻദേൻ നഹീ കർ സക്തേ ഹേ। ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഓർ തോടാ ആഗേ സമയ ജാനേ പർ ഒരു പുതിയ സിസ്റ്റം നമ്മുടെ രാജ്യത്ത് വന്നേക്കാം। ഏക് നയാ ആവിഷ്കാർ ഹോഗാ। ഇപ്പോ ലോകത്ത് പലയിടത്തും അതായി കഴിഞ്ഞു। അബി സംസാര മേ കൈ ജഗ മേ ഹോ ഗയാ ഹേ। ഈ ആധാർ കാർഡ് ഒക്കെ കൈമോശം വരാൻ സാധ്യതയുണ്ട്। യേ ആധാർ കാർഡ് ജോ ആപ്കേ ഹാത്ത് മേ ഷായദ് വോ ഘൂം സക്താ ഹേ। അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരന്മാരത് ഹാക്ക് ചെയ്യുവാൻ സാധ്യതയുണ്ട്। നീ തോ കോയി ലോഗ് ആപ്സേ ഉസ്കോ ചുരാ സക്തേ ഹേ। അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നേരത്തെ റാംസം വെയർ എന്ന് പറയുന്ന വൈറസ് അയച്ചല്ലോ അതുപോലെ വൈറസ് അയക്കുവാൻ സാധ്യതയുണ്ട്। നീ തോ കമ്പ്യൂട്ടർ മേ ജേസേ ഇസ്കേ പെഹ്ലെ ഏക് വൈറസ് കോ ഭേജാ താ വൈസേ വൈറസ് കേ ദ്വാരാ ഉസ്കേ ഹരേക് ഡാറ്റാ കോ ബിഗാഡ് സക്തേ ഹേ। അതിൽ എന്താണ് ഒരു പരിഹാരം എന്ന് പറയുന്നത്। ഇസ്കാ സുൽജാവ് ക്യാ ഹേ। ഒരു RFID ചിപ്പ് ഏക് RFID നാമക് ഏക് ചിപ്പ് കോ ഒരു അരിമണിയുടെ മാത്രം വലിപ്പമുള്ള RFID ചിപ്പ് वो एक चावल के दाना के आकार में रहने वाली इस RFID के चिप को आप इस चार्ट में उसको देख सकते हैं। मनुष्य कईलो नो पदक पड़ना मनुष्य के हाथ में नहीं तो उसके माथे में डाला जाना चाहिए। लोक राष्ट्र मेड़ कई नदीपी आज के तारीख में संसार के कई देशों में इसे उनके माथे में नहीं तो उनके हाथ में डाला गया है। इत मनुष्य शरीर कई പതിപ്പിക്കാം അല്ലെങ്കിൽ നെറ്റിയിൽ പതിപ്പിക്കാം। ഇസേ ഏക് മനുഷ്യക്ക് ശരീരക്ക് മാത്തേ മേ നീ തോ ഹാത്ത് മേ ഡാലാ ജാനാ ചെയ്യേ। എന്തുകൊണ്ടാണ് കൈയിലോ നെറ്റിയിലോ പതിപ്പിക്കാം എന്ന് പറയുന്നത്। ക്യൂ ഇസേ മാത്തേ മേ നീ തോ ഹാത്ത് മേ ഡാലാ ജാനാ ചെയ്യേ കർക്കെ കേതേ ഹേ। ഇത് സ്കാൻ ചെയ്തേ വിവരങ്ങൾ അറിയാൻ സാധിക്കത്തു। ക്യൂങ്കി ഇസ്കോ ജബ് സ്കാൻ കരേംഗേ തബ് ഹമാരെ ഹരേക് സൂചന ജോ ഹേ ഹം ദിയാ ജാതാ ഹേ। നിങ്ങൾ ചിന്തിച്ചാട്ടെ നിങ്ങൾ ചിന്തിച്ചു നോക്കി ആപ് സോച്ച് കേ ദേഖിയേ ഈ RFID ചിപ്പ് എന്റെ പുറത്താണ് വെച്ചിരിക്കുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും। യദി യേ RFID ചിപ്പ് കോ മേരെ പീട്ട് മേ ഡാലാ ഹേ തോ സോച്ച് കേ ദേഖിയേഗാ ക്യാ ഹോഗാ। ഞാൻ സ്കാനർ മെഷീന്റെ മുമ്പിൽ ചെന്നിട്ട് ഉടുപ്പൂരി കൊടുക്കേണ്ട വരും। മേർക്കോ മുചേ സ്കാനർ മെഷീൻ കേ സാമനെ മുചേ ഘൂംകർ ഖഡാ രഹനാ പഡേഗാ। ഇത് നെറ്റിയിലും കൈയിലും ആകുമ്പോൾ യാതൊരു മറയുമില്ല। യദി മേരെ മാത്തേ മേ നഹീ തോ മേരെ ഹാത്ത് മേ ഹേ തോ
कोई छिपने का जरूरत नहीं है। केरल आने शरीर केरल में रहने वाले हर एक हाथी के शरीर में इसको डाला गया है। दिल्ली कॉमनवेल्थ गेम्स कॉमनवेल्थ गेम्स करके आप जानते हैं कायिक तारंगलुडे वाहनंगलिल एल्लाम आरएफआईडी चिप घटिपिच्चिट्टुंड। रहने वाले हरेक लोगों के शरीर में इस आरएफआईडी के चिप को डाला गया है। ऑस्ट्रेलियल 2017-18 എല്ലാവിടമേ ആർഎഫ്ഐഡി ചിപ്പ് പതിപ്പിക്കുകയാണ്। ഓസ്ട്രേലിയ ദേശ് മേ 2017-18 സാൽ മേ ഹരേക് ലോഗോ കേ ശരീർ മേ യേ ആർഎഫ്ഐഡി കോ ചിപ്പ് കോ ഡാലാ ജാനാ ചാഹിയേ കർക്കേ കാനൂൻ ദിയാ ഗയാ। ഇത് നെറ്റിയിലോ കൈമേലോ പതിപ്പിച്ചു കഴിഞ്ഞാൽ ജബ് ഇസെ മാത്തേ മേ നേ തോ ഹാത്ത് മേ ഡാലാ ജായേഗാ। പിന്നെ യാതൊരു കാർഡ് നമ്മൾ കൊണ്ട് നടക്കണ്ട। ഉസ്കേ ബാദ് ആപ്കേ ഹാത്ത് മേ കോയി കാർഡ് കോ ഉഠാകർ ഗുമാനേ കാ കോയി ആവശ്യക് നഹീ। നമ്മൾ ഇപ്പോ ട്രെയിനിനകത്ത് യാത്ര ചെയ്യണമെങ്കിൽ ആധാർ കാർഡ് കാണിക്കണം। അഭി ആപ്കോ ട്രെയിൻ മേ യാത്ര കർണാ ഹേ തോ ആപ്കേ ഹാത്ത് മേ ആധാർ കാർഡ് ഹോണാ ചാഹിയേ। ഇലക്ഷൻ വോട്ട് ഇടണമെങ്കിൽ ഐഡന്റിറ്റി കാർഡ് കാണിക്കണം। യദി ആപ്കോ ചുനാവ് മേ ജാകർ ചുനാവ് കർണാ ഹേ തോ ആപ്കേ ഹാത്ത് മേ ഇലക്ഷൻ കാർഡ് ഹോണാ ചാഹിയേ। നെറ്റിയിലോ കൈമേലോ ഈ ആർഎഫ്ഐഡി ചിപ്പ് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ യദി ആപ്കേ മാത്തേ മേ നേ തോ ആപ്കേ ഹാത്ത് മേ ഇസ് ആർഎഫ്ഐഡി കേ ചിപ്പ് കോ ഡാലാ ജാതാ ഹേ തോ അതിനകത്ത് നിങ്ങളുടെ സകല വിവരങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ടായി। ഉസ്കേ അന്തർ ആപ്കാ ഹരേക് ജാൻകാരി കോ ഡാലാ ജാതാ ഹേ। നിങ്ങളുടെ പേര് അതിനകത്ത് കാണും। ആപ്കാ നാം ഉസ്മേ ഹോഗാ। നിങ്ങളുടെ അഡ്രസ് അതിനകത്ത് കാണും। ആപ്കാ പതാ ഉസ്മേ ഹോഗാ। നിങ്ങളുടെ രക്ത ഗ്രൂപ്പ് അതിനകത്ത് കാണും। ആപ്കാ ബ്ലഡ് ഗ്രൂപ്പ് ഉസ്മേ ഹോഗാ। നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരുടെ വിവരങ്ങൾ കാണും। ആപ്കോ കോൺ ജാസ് പർതാൽ കർനേ വാലേ ഡോക്ടറോ കാ സൂചന വാ ഹോഗാ। നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നിന്റെ വിവരങ്ങൾ അതിനകത്ത് കാണും। ആപ് കോൺസേ ദവായ കോ സേവാ കർത്തേ ഹേ വോ ഹരേക് ദവായ കാ സൂചി വാ ഹോഗാ। നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അതിനകത്ത് കാണും। ആപ്കാ ബാങ്ക് കാ ഖാതാ ഭീ ഉസ്മേ ഹോഗാ। നിങ്ങളുടെ സകല വിവരങ്ങളും അതിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ടായിരിക്കും। ഹരേക് സൂചന ഉസ്മേ ഡാലാ ജാതാ ഹേ। ഇപ്പോൾ തന്നെ ലോകത്തിൽ എല്ലായിടത്തും അത് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്। ആജ് സൻസാർ കേ കൈ ദേശോ മേ ഇസ്കാ പ്രാരംഭ് ഹോ ചുകാ ഹേ। അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്। ഉസ് അധർമ്മ കാ ഭേദ് അഭി കാര്യ കർ ചുകാ ഹേ। ലോകത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കാണുമ്പോൾ സൻസാർ മേ ജബ് ഐസേ ഘട്ടനാവോ കോ ആപ് ദേഖ്നേ കേ സമയ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോ। ഏക് സച്ചായി കോ ആപ്കോ സമജ്നാ ഹോഗാ। നമ്മുടെ യേശു വരാറാ। ഹമാരേ യേശു മസീ ആനേ വാലാ ഹേ। നമ്മുടെ യേശു വരാറാ। ഹമാരേ യേശു മസീ ആനേ വാലാ ഹേ। യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരാറാ। യേ മസീ വിരോധിയേ സൻസാർ കി ഓർ ആ രാ ഹേ। അവന്റെ ഭരണത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ യദി ഉസ്കേ രാജ്യമേ ഏക് വ്യക്തി കോ ബേജ്നാ ഹേ യാ ഖരീദ്നാ ഹേ തോ ഈ നെറ്റിയിലോ കൈമേലോ ഈ മുദ്ര പതിപ്പിക്കപ്പെട്ടേ സാധിക്കത്തു। ഉസ്കേ മാത്തേ മേ നഹീ തോ ഉസ്കേ ഹാത്ത് മേ യേ മോഹർ ഡാലാ ജാനാ ചാഹിയേ। ചിലര് ചിന്തിക്കുന്നത് കുച്ച് ലോക ഐസേ സോച്ചേ ഹേ 666 എന്ന് ഇങ്ങനെ അക്കം അങ്ങ് അടിച്ചു വെക്കുവന്ന ലോക ഐസേ സോച്ചേ കി 666 കാ ചിഹ്ന കോ ഹാത്ത് മേ ഡാൽ കേ രക്കേംഗെ। നെറ്റിയിൽ 666 എന്ന് ഇങ്ങനെ മുദ്ര കൊത്തി വെക്കുക। നഹീ തോ ഉൻകേ മാത്തേ മേ 666 അങ്ക കാ മോഹർ കോ ഛാപേംഗെ। വേദപുസ്തകത്തിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ട് വൈശാ പരമേശ്വര കേ വചൻ മേ കഹീ ഭീ നഹീ ലിഖാ ഹേ। വെളിപ്പാട് 13:18 എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രകാശിത വാക്യ 13:18 വചൻ മേ ക്യാ ലിഖാ ഹേ। ബുദ്ധിയുള്ളവൻ ബുദ്ധിമാൻ ജോ ഹേ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ। യേ പശു കാ ജോ അങ്ക ഹേ ഉസേ സമജ്നേ ദേ। ബുദ്ധി കൊണ്ട് ഗണിച്ചു നോക്കിയെങ്കിലേ ആ സംഖ്യ കണ്ടുപിടിക്കാൻ സാധിക്കും। അല്ലാതെ 666 എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയല്ല। ബുദ്ധിയുള്ളവൻ അതിന്റെ സംഖ്യ ഗണിച്ചു നോക്കിയാൽ 666 എന്ന് കിട്ടും। ഏക് ബുദ്ധിമാൻ വ്യക്തി ഉസ്കോ ജാഞ്ച് കർ ദേഖ്നേ സേ ഹീ 666 വഹാ വോ പഹചാൻ സക്താ ഹേ। ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം। മേ ഉദാഹരണം ദൂംഗാ। വോ കമ്പ്യൂട്ടർ, ഏക് കമ്പ്യൂട്ടർ ലീജിയേ। കമ്പ്യൂട്ടർ എന്ന വാക്ക്, ഏക് കമ്പ്യൂട്ടർ കാ ജോ പദ് ജോ ഹേ അംഗ്രേജി മേ ലിഖാ ഹുവാ പദ് കോ ലേ ലീജിയേ। ഈ വാക്കിന്റെ സംഖ്യാ മൂല്യം എത്ര നമുക്ക് നോക്കാം। ഉസ് കമ്പ്യൂട്ടർ കേ ഹരേക് പദ് കാ ജോ അങ്ക് ജോ ഹേ ഉസ്കോ ആപ് ലേ ലേനെ പർ। സാത്താന്റെ സംഖ്യയാണല്ലോ 666। ശൈത്താൻ കാ അങ്ക് ജോ ഹേ 666। പ്രിയാദിയ മക്കളെ, പ്രിയ ലോകോ, ഇംഗ്ലീഷിലെ ആൽഫബറ്റിക്കിലെ ജബ് അംഗ്രേജിക്ക് ജോ പഹല അങ്ക് ജോ ഹേ എ കർക്കെ ജോ കേത്തെ ഹേ। ഓരോ അക്ഷരങ്ങൾക്കും ഹരേക് അക്ഷരമേ ഈ ആറിന്റെ ഗുണിതങ്ങൾ എന്നുള്ള മൂല്യം കൊടുക്കണം। ആപ് ചേ കോ ചേ കെ സാത്ത് ആപ് മൾട്ടിപ്ലൈ കർണേ സേ എ എന്ന് വെച്ചാൽ ആറ്। ആപ് എ കെ അക്ഷർ കോ ആപ് ചേ കർക്കെ ഡാലിയേഗാ। ബി എന്ന് വെച്ചാൽ 12। ഓർ ബി കോ
बारह करके डालिए सी एंड बोल पदनेट और सी को उसको छह से और दो गुना मल्टी गुना करके उसको अठारह करके डालिए ओर अक्षर तुम आर विधम इंजन कूटी कूटी कुड़के जैसा हर एक अक्षर को आप छे से आप गुना करते रहने से कंप्यूटर जैसा आप कंप्यूटर करके उसके पूरे अक्षर को आप लिखकर ओर अक्षर तिंदे संख्या मूल्य कूटी नोक एक एक अंक के उसके मूल्य को आप मिलाने से बुद्धि उल्लवन संख्या गणिकटे एक बुद्धिमान व्यक्ति उस अंक को देखने दे अद अरूटी अरुपत्ति आर एन कृत्यम लिखियम वहां आपको 666 अंक आपको मिलेगा ഇനി നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അഭി ഹം സാരെ ലോ കമ്പ്യൂട്ടർ തോ ഇസ്തമാൽ കർത്തേ ഹൈ നാ അതിൽ വെബ്സൈറ്റിൽ ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ ഏക് വെബ്സൈറ്റ് മേ ജബ് ഹം ഏക് കുച്ച് കോച്ച് കർത്തേ ഹൈ www എന്ന ആദ്യം എഴുതിയെങ്കിലേ ബാക്കി അത് സെർച്ച് ചെയ്യാൻ സാധിക്കത്തു യദി ആപ്കോ ഉസ് जो भी खोज करने के लिए चाहते हैं उसके पहले आपको www करके तीन अक्षर आता है वर्ल्ड वाइड वेबसाइट എന്നാകുന്നതിന്റെ അർത്ഥം उसका मतलब वर्ल्ड वाइड वेबसाइट പക്ഷെ w എന്ന് പറയുന്ന അക്ഷരം लेकिन जो w करके कहा गया वो प्रत्येक अक्षर जो है എബ്രായ ഭാഷയിലേക്ക് വരുമ്പോൾ ഇബ്രാനിയോ के भाषा में आने के समय വൗ എന്ന് ഉച്ചരിക്കുന്നു उसको വൗ के नाम से जाना जाता है വൗ എന്ന് വെച്ചാൽ ആറ് എന്നാണ് അതിന്റെ അർത്ഥം വൗ का मतलब मतलब छे है आर എന്നാണ് w എന്നാണ് എബ്രായ ഭാഷയിൽ എഴുതുന്നത് ये छे को इब्रानी भाषा में w के आकार में लिखते हैं w എന്ന് എഴുതിയാൽ എബ്രായ ഭാഷയിൽ വൗ എന്ന് ഉച്ചരിക്കും w को जो अंग्रेजी का अक्षर जो है वो इब्रानी भाषा में अंग्रेजी का जो अक्षर जो है उसको आप लिखने के समय वो इब्रानी भाषा में वो छे को दिखाता है അതിന്റെ സംഖ്യാ മൂല്യം ആറ് 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 ഉസ്കാ അങ്ക് ജോ ഹെ വോ ഛേ 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 കർക്കെ ആതാ ഹെ www എന്ന് എഴുതി വെച്ചാൽ ജബ് www കർക്കെ തീൻ ബാർ ഉസ്കോ ലിഖ്നെ പർ എബ്രായ ഭാഷയിൽ വൗ 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 എന്നാണ് അതിന്റെ അർത്ഥം ഇബ്രാനിയോ കെ ഭാഷ മേ ഉസ്കോ വൗ 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 കർക്കെ തീൻ ബാർ കഹത്തെ ഹെ ആറ് 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 എന്ന് കാണുവാൻ സാധിക്കും ഉസ്കാ മത്ലബ് യേ ഹെ ഛേ ഛേ ഓർ ഛേ ഇനി നമ്മൾ ഒരു സാധനം വാങ്ങിക്കുകയാണെന്നിരിക്കും आज के तारीख में आपको एक वस्तु खरीदने पर साइड ले और प्रोडक्ट कोड नमक കാണുവാൻ സാധിക്കും उसके बगल में आप एक प्रोडक्ट कोड को देख सकते हैं നമ്മള് സാധനം വാങ്ങിച്ചുകൊണ്ട് കൗണ്ടറിൽ വരുമ്പോൾ हम जब एक वस्तु को लेकर आप वो काउंटर में देने से ഈ കൗണ്ടറിൽ ഇരിക്കുന്ന പെൺകുട്ടി वहां काउंटर में रहने वाले वो लड़की ഈ സ്കാനർ മെഷീൻ അതിനകത്തോട്ട് നടിക്കും उसके हाथ में रहने वाले स्कैनर मशीन जो है उसके ऊपर मारती है പെട്ടെന്ന് കമ്പ്യൂട്ടറിനകത്ത് അതിന്റെ വില തെളിയും തുരന്ത് उसके जो दाम है वो कंप्यूटर के अंदर ശേഷം പല നിലവാരത്തിലുള്ള ചില വരകൾ വീണ്ടും നീളം കൂടിയ രണ്ട് വര വീണ്ടും ചെറിയ ചില വരകൾ വീണ്ടും നീളം കൂടിയ ഒരു വരീർ മൂന്ന് ഭാഗത്ത് നീളം കൂടിയ സമാന്തരമായി രണ്ട് വരകൾ കാണുന്നു തീൻ ദിശമേ ലംബ തീൻ ലക്കീരോ ഇതെന്തിനെ കാണിക്കുന്നു കമ്പ്യൂട്ടർ ഏ കമ്പ്യൂട്ടർ മേ നമ്മുടെ 1 2 എന്നുള്ള ഡിജിറ്റുകൾ ഒരിക്കലും അത് അതിന് വായിച്ചെടുക്കുവാൻ സാധിക്കത്തില്ല ഈ കമ്പ്യൂട്ടർ ജോ ഹെ 1 2 3 കർക്കെ കേനെ വാലെ ഈ അങ്ക് കോ വോ പഠനേ പായേഗാ അതുകൊണ്ടാണ് ഇസിലിയെ സംഖ്യകളെ ഇങ്ങനെ ബാർ കോഡുകളായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസിലിയെ ഈ അങ്ക് കോ ഈ ലക്കീർ കെ ദ്വാര വോ പഹചാൻത ഹെ ഇത് സ്കാൻ ചെയ്യാനുള്ള കഴിവ് കമ്പ്യൂട്ടറിനകത്തുണ്ട് ഇസ്കോ സ്കാൻ കർനെ കാ ഗുൺ ജോ ഹെ ഈ കമ്പ്യൂട്ടർ കെ അന്ദർ ഹെ ഇത് സ്കാൻ ചെയ്യുമ്പോൾ ജബ് ഈ സ്കാൻ കർനെ പർ ആദ്യവും നടുക്കും അവസാനവും കാണുന്ന മൂന്ന് വരകളുടെ മൂല്യം 6 6 6 എന്നായിരിക്കും ഉസ്കെ ശുരുവാത് മേ ഉസ്കെ മധ്യ ഭാഗ് മേ ഓർ ഉസ്കെ അന്തിം ഭാഗ് മേ ജോ കീച്ച ഗയാ വ ലംബ ലക്കീർ ജോ ഹെ വോ 6 6 6 को दिखाता है അതുകൊണ്ടാണ് പറഞ്ഞത് इसीलिए मैंने कहा 666 എന്ന് നേരിട്ട് എങ്ങും അടിക്കത്തില്ല इसीलिए ये 666 अंक को
सीधा सब लोग देखने लायक छाप या मोहर नहीं देंगे बुद्धि वल्लवन मृगत्तिन्റെ സംഖ്യ ഗണിക്കണം बुद्धिमान लोग इस पशु के अंक को पहचानना चाहिए അതൊരു മനുഷ്യന്റെ സംഖ്യ वो एक मनुष्य का अंक है അത് 666 वो 666 है പ്രിയ സഹോദരീ സഹോദരന്മാരെ പ്രിയ ഭായിയോ ഓർ ബഹനോ ലോകത്തിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കാണുമ്പോൾ संसार में ऐसे घटना होने के लिए आप देखने के समय നമ്മൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി हमें एक सच्चाई को समझना होगा കർത്താവിന്റെ വരവേറ്റ് അടുത്തു പോയിരിക്കുന്നു हमारा प्रभु यीशु मसीह का आगमन संसार एक शक्तिशाली राज्य करने वाले एक व्यक्ति के अधीन में आता है ഭരണകാലഘട്ടത്തിലെ जब मसीह विरोधी राज्य करेगा ഒരു ആഗോള മതം സ്ഥാപിക്കപ്പെടും एक धर्म स्थापित किया जाएगा ലോകത്തിൽ എത്ര മതങ്ങളാണ് आज के तारीख में संसार में कई धर्म है ओरो मतंगल्कु अवरवडदाय विश्वास प्रमाण कई धर्मों में अपना अपना विश्वास है अवरवडदाय दैवंगलुंड उनके लिए अपना अपना देवता भी है पक्षे एदिर क्रिस्तु अधिकारत्तिल वन्नाल जब मसीह विरोधी अधिकार में आएगा ओरो मतम एक ही धर्म ഒരൊറ്റ ദൈവം മാത്രം ഏക ദേവതാ പാ ജായേഗാ ആ ദൈവത്തെ സകല ഭൂവാസികളും നമസ്കരിച്ചേ മതിയാവത്തുള്ളൂ ഉസ് ദേവതാ കോ വിശ്വമേ രഹനേ വാലേ सारे जाति लोग दंडवत करना ही चाहिए അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് इसलिए मैंने पहले ही कहा കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത जिसका नाम मेमने के जीवन के पुस्तक में नहीं लिखा है सदैव ഭൂവാസികളും അതിനെ നമസ്കരിക്കും इस संसार में रहने वाले सारे जाति लोग उसका दंडवत करेंगे യേശു ക്രിസ്തുവിന്റെ പ്രതിമ ഉണ്ടാക്കി ആ പ്രതിമയെ നമസ്കരിക്കും मसीह विरोधी के उस मूर्ति को बनाकर उसको वे दंडवत करेंगे വെളിപാട് 13ന്റെ 12 ലേക്ക് വരുമ്പോൾ जब പ്രകാശിത വാക്യ 13 അധ്യായ 12 में माने के समय എതിർ ക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്ന ഒരു മതനേതാവുണ്ട് വഹം മസീഹ് വിരോധിക്ക് സാത് കടവാ ഏക ലോകത്തുള്ള സമസ്ത മതങ്ങളും അംഗീകരിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട മതനേതാവ് ഈ സംസാര കേ ഹരേക് ധാർമ്മിക ലോക ആദർ करने वाले एक धार्मिक नेता താൻ പറയ എതിർ ക്രിസ്തുവിന്റെ പ്രതിമ എല്ലാവരും ഉണ്ടാക്കണം വോ കേഗാ ഈ മസീഹ് വിരോധി കാ മൂർത്തി സാരേ ലോക് ബനാനാ ചെയ്യെ ക്രിസ്തീയ ദേവാലയങ്ങളിൽ പോയി നോക്കിയാട്ടെ ആപ് ജാകർ മസീഹോ കാ ഗിർജാഗർ മേ ജാകർ ദേഖിയേ പത്രോസിന്റെ പ്രതിമയുണ്ട് പത്രസ് കാ മൂർത് ഹേ യോഹന്നാന്റെ പ്രതിമയുണ്ട് യോഹന്നാ കാ മൂർത്തി ഹേ മറിയയുടെ പ്രതിമയുണ്ട് മറിയം കാ മൂർത്തി ഹേ ഗബ്രിയേലിന്റെ പ്രതിമയുണ്ട് ഗബ്രിയേൽ കാ മൂർത്തി ഹേ യേശുവിന്റെ പ്രതിമയുണ്ട് യേശു മസീഹ കാ ബി മൂർത്തി ഹേ ഇതുപോലെ പറയ എതിർ ക്രിസ്തുവിന്റെ उसके समान वे मसीह विरोधी का भी मूर्ति को खड़ा करेगा नमस्कारिकन उसको ही मानना चाहिए ലോകത്തിലേക്ക് വരുമ്പോൾ जब ये मसीह विरोधी संसार में आएगा താനാണ് മസീഹ എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ലോകത്തിലേക്ക് വരുന്നത് वो ये बात को बोलकर इस संसार में प्रकट होगा कि मैं ही मसीह हूं അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചവൻ മസീഹയാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കും അത്ഭുത और अनोखे काम के द्वारा दूसरे लोगों को धोखा देगा कि मैं ही मसीह हूं യഹൂദന അത് വിശ്വസിച്ച് അവനുമായി ഉടമ്പടി ചെയ്ത് ആലയത്തിന്റെ പണി ആരംഭിക്കും യഹൂദി ലോക് ഭി ഉസ്കൊ വിശ്വാസ് കർകെ ഉസ്കെ സാത് ബാച്ചാ ബാന്ധ്കർ ഉസ് മന്ദിർ കേ കാം കോ ആരംഭ് കരേംഗേ അപ്പോൾ ഒരു കാര്യം സംഭവിക്കും തബ് യേ ഘട്ന ഹോഗാ ലോകത്തിലെ സമസ്ത മതങ്ങളും അംഗീകരിക്കുന്ന തബ് സാരേ സംസാര കേ ധർമ്മ ലോക് ഏക് ബാത് കോ ഗ്രഹൺ കരേംഗേ ആ വലിയ മതനേതാവ് ഏക് സബ്സേ ബഡാ ധാർമ്മിക നേതാ മുന്നോട്ട് വന്നിട്ട് ആഗേ ആകർ എതിർ ക്രിസ്തുവിന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കും മസീഹ് വിരോധി കേ ചരണോ മേ घिर के उसका दंडवत करेगा नियान दैवम എന്ന് പറയും ആ തൂയി പരമേശ്വർ കർക്കെ കയേഗാ അവൻ പറയും അവന്റെ പ്രതിമ ഉണ്ടാക്കി അവനെ മാത്രമേ നമസ്കരിക്കാവൂ വോ ഐസാ ബോലേഗാ കി ഇസ്കാ മൂർത്തി ബനാഓ ഓർ കേവൽ ഇസ്കോ ദണ്ഡവത് കർനാ ലോകം മുഴുവൻ യേശു ക്രിസ്തുവിന്റെ പ്രതിമകൾ ഉയരുവാൻ തുടങ്ങും യേ പൂരേ സംസാര മേ മസീ വിരോധി കാ വസ് മൂർത് ഖഡാ കിയാ ജായേഗാ അവനെ ആരാധിക്കുവാൻ ജനങ്ങൾ തുടങ്ങും ഉസ്കോ ദണ്ഡവത് കർനേ കി ലിയേ ഹരേക് ലോഗ് ഹോലേംഗേ 2 തെസ്സലോനി 2 ന്റെ 4 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും ജബ് ദുസ്സ തെസ്സലോനി കാ ദുസ്സ ദേ കേ 4വ माने के समय अब देवालय तिरिरुन्नु कोंड वो प्रभु के मंदिर में रहेगा दैवमन्नो वो अपने आप को पूजा पूजा विषय मन्नो वो अपने आप को परमेश्वर होकर पेरुला सगलतिने मीदे अवन तन्नतार उयर्तिकोंडिरिक्कु वो सारे वस्तुओं से भरकर अपने आप को ऊंचा करेगा अवन परे एन्नेकाल वल्लियोरु दैवम इल्लेन्नु परयुम वो ऐसा बोलेगा कि मेरे से भरकर कोई देवता है नहीं वेरे ओरु दैवत्तिन्टे पेरु कूडि उच्चरिक्कान पाडिल्ल आप मुझे छोड़ और कोई परमेश्वर का नाम नहीं लेना चाहिए प्रिय सहोदरी सहोदरम्मारे प्रिय भाइयों और बहनों अधर्मत्तिन्टे मर्म इप्पोळे व्यापरिक्कुन्नुण्ड वैसे काम आज उसका भेद का कार्य होता है ഇപ്പോൾ തന്നെ മതങ്ങളെല്ലാം ഒന്നായി തീരുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് आज के तारीख में कई धर्म एक होने का
काम आरंभ हो चुका है फ्रांसिस मार्पापा पोप इप्रकारं परगियुंडाई फ्रांसिस पोप ऐसे कहते हैं फंडामेंटलिज्म फंडामेंटलिज्म अथवा मौलिकवादम एक नेव तंगलुडा मात्र मदमन्नुल्ल चिंता केवल हमारा ही धर्म करके कहने वाला मन इधर मतंगे इन रोगम आज हर एक धर्म का यही एक बीमारी है अब एल मत इसीलिए सारे धर्म को एक होना पड़ेगा चिंतागति ये विचारधारक रखने वाले लोग क्या बोलते हैं दैव वे एक ही परमेश्वर है പക്ഷേ അവൻ വിവിധ പേരുകളിൽ വിവിധ രീതിയിൽ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു അത്രേ ഉള്ളൂ लेकिन उसके लिए कई नाम है और वो अपने आप को कई तरीके से प्रकट करता है അടിസ്ഥാനപരമായി മനുഷ്യനാണ് പ്രാധാന്യം लेकिन नेव या बुनियादी रूप से सबसे प्रमुख काम जो है मनुष्य के ऊपर है എല്ലാ മതങ്ങളും ആരാധിക്കുന്ന ഒരു ദൈവത്തെയാണ് सारे धर्म के लोग एक ही परमेश्वर को दंडवत करते हैं इस्लाम मत अल्लाहुम इस्लाम में अल्लाहु यहूदा मत यहोवायुम यहूदी धर्म में रहने वाले यहोवा हिंदू मत श्रीकृष्णनुम और हिंदू धर्म में रहने वाले कृष्णन क्रिस्तियानिकल येशुवुम और मसीह लोग जो येशु करके कहते हैं वो भी इवरेल्लाम ओन्नाणेन्नाण इवर पढ़िपिक्कुन्नत ये सारे लोग एक ही करके वे सिखाते हैं ई मतंगळेल्लाम ओन्निप्पिक्कुवानुळ्ळ समयम इप्पोळे नडक्कुकयाण ये सारे धर्म को एक बनाने वाले काम अभी आरंभ हो चुका है इत सातान ओरु गूढ तंत्रमाण ये शैतान का एक सबसे बड़ा युक्ति है एदिर क्रिस्तुविन्टे मतम स्थापिक्कुवानुळ्ळ ओरुक्कमाण मसीह विरोधी अपने लिए एक राज्य को स्थापित करने के लिए तैयारी है क्रिस्तियानिकल आरंभ मसीहों के बीच में भी ये तैयारी काम आरंभ हो चुका है एक्यूमेनिकल प्रस्थान प्रस्थान एल्ला क्रिस्तीय मत सभकळे ओन्निप्पिक्कुवानुळ्ळ श्रममाण सारे मसीहों को एकत्रित होकर जोड़ने वाला एक काम है एंताण एक्यूमेनिकल प्रस्थान ये एक्यूमेनिकल का काम क्या है ग्रीक वाकिल एक्यूमेनिकल वैक्यूमेनी करके कहने वाले पद से ही एक्यूमेनी करके कहने वाले पद को निकाले हैं मुझु मनुष्यरुडे लोकम अर्थम उसका मतलब ये संसार पूरे मानव जाति का संसार है अदिनगत वेरे जाति मतम ओन्नुमिल्ला उसके अंदर कोई जाति और धर्म का भेदभाव नहीं है पुरातन रोमन साम्राज्य थेयिरुन्नु वैक्यमनी एन्नु विळिच्चुकोंडिरुन्नत पुराना रोम राज्य को वैक्यमनी के नाम से जाना जाता था 1948 ले सन 1948 में वर्ल्ड क्रिश्चियन काउंसिल रूपीकरिच्चु वर्ल्ड क्रिश्चियन काउंसिल ने ऐसे बात को कहा रोमन कतोलिक सभयिले 125 कोटि जनंगळ रोमिय कैथोलिक चर्च में 125 करोड़ के लोग हैं அதனோடு சேர்ந்து 345 மற்ற சபைகள் और उनके साथ 345 और कलीसिया அதனகத்து 500 மில்லியன் ஜனங்கள் उसमें 5000 लाख लोग இவரெல்லாம் கூட சேர்ந்து ஒன்றாகி தீர்ந்திருக்கிறார்கள் ये सारे लोग एकत्रित होकर एक झुंड होकर बदल गए हैं கிறிஸ்தியானிகளை இஸ்லாம்களை ஒன்றாக்கி கொண்டு मसीह लोग और इस्लाम लोगों को एक बनाकर கிறிஸ்லாம் என்ற ஒரு புதிய மதம் ஸ்தாபிச்சிருக்கிறார்கள் एक नया धर्म का आविष्कार किया गया है उसका नाम है क्रिस्लाम और मोनोथीसम वेंडी अवर आग्रहिक्कुकयाण एक मोनोथीसम नहीं तो एक ही धर्म के लिए तो एक ही विश्वास के लिए वे आरंभ कर रहे हैं वन वर्ल्ड वन रिलीजियन एक ही संसार और एक ही धर्म അവസാനമായിട്ടൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ ആഖരി മേ एक बात को मैं कहने के लिए चाहता हूं 1993 ले सन 1993 में सैन फ्रांसिस्को इले सैन फ्रांसिस्को नामक देश में एपिस्कोपल बिशप आयिरुंदा एपिस्कोपल बिशप जो थे रेवरेंड विलियम सिंह उसने उसमें रेवरेंड विलियम सिंह तंडे नेतृत्वतुल्ल संघवुमायिट्ट उसने अपने संगीत संगी में रहने वाले सारे लोग मिलकर मुडुलोकत्तिल संजरिच्चु पूरे संसार में घूम फिर के आए एल्ला देवालयंगळिलुम कैरी इरंगि सारे गिरजाघर में जाकर आए हैं ओरो मतत्तिन्टे नियममनुसरिच्च कर्मंगळुम पूजकळुम नडत्ति हरेक धर्म के अनुसार किया जाने वाले हरेक पूजा और हरेक व्यवस्था के कामों को रीति रिवाज को उन्होंने किया പര്യടനം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ട് ये सारे काम को पूरा करने के बाद താൻ അവസാനമായി ഒരു കാര്യം പറഞ്ഞു ആക്രി മേ ഉന്നോനെ एक बात कहा ഞാൻ എല്ലായിടത്തും പോയി ആരാധിച്ചു മേ സാരി ജഗമേ ജാക്കി ആരാധന किया എനിക്ക് ഒരു കാര്യം മനസ്സിലായി മേ കോ एक बात समझ में आया എല്ലാ മതങ്ങളും ഒന്നു തന്നെയാണ് സാരാ ധർമ്മം ഏകീ ഹേ എല്ലാ
എല്ലാ മതങ്ങളും ഒന്നു തന്നെയാണ് എന്ത് സംഭവിച്ചെന്നറിയാം ജൂൺ മാസത്തില് ജൂൺ മഹിനമേ സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയില് സാൻഫോർഡ് വിശ്വവിദ്യാലയമേ വിവിധ മതത്തിൽപ്പെട്ടതായ ഹരേക് ധർമ്മ കെ ലോഗോ കോ 200 മത നേതാക്കന്മാർ സമ്മേളിച്ചു 200 ധർമ്മ നേതാ ലോഗ് ഉസ്മേ ഏകത്രിത് ഹുവേ ഒരു സംഘടനയ്ക്ക് അവർ രൂപം കൊടുത്തു വഹാ ഏക സംഘടന കോ ഉനോനെ ആരംഭ് കിയാ യുണൈറ്റഡ് റിലീജിയസ് ഇനിഷ്യേറ്റീവ് യുണൈറ്റഡ് റിലീജിയസ് ഇനിഷ്യേറ്റീവ് എല്ലാ മതങ്ങളും ഒന്ന് സാരാ ധർമ്മ ഏക ഹേ 1997 സൺ 1997 മേ ജൂലൈ മാസത്തില് ജൂലൈ കെ മഹീന മേ ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയ മേ മെൽബണിൽ വെച്ച് മെൽബൺ കെ നാമക് ജഗമേ അവരുടെ യോഗം വീണ്ടും കൂടി ഉൻകാ സമ്മേളൻ ഓരേക് ബാർ ആരംഭ് ഹുവാ നമുക്ക് ഈ ചാർട്ടിൽ ആ ചിത്രം കാണുവാൻ സാധിക്കും ഈ ബാരേ മേ ചാർട്ട് മേ ആപ് ദേഖ് സക്തേ ഹേ കാൻഡൻബറി ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിലാണ് ആ യോഗം കൂടിയത് കാൻഡൻബറി ജോ ബിഷപ്പ് തേ ഉൻകെ ബീച്ച് ഉൻകെ സാത്ത് ഇസ് സമ്മേളൻ കിയാ ഗയാ ലോകത്തിലെ സകല മതങ്ങളും ചേർന്ന് സമ്മേളനം കൂടിയിരിക്കുകയാണ് ഈ സൻസാർ കെ ഹരേക് ധാർമ്മിക് നേതാ മിൽക്കർ യെ സമ്മേളൻ കിയേ തേ അന്ന് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി വഹാ കത്തോലിക് കലീസിയ കെ ലിയേ കർദിനാൾ ഫ്രാൻസിസ് അറിൻസേ ആണ് പോപ്പ് അയച്ചത് കർദിനാൾ ഫ്രാൻസിസ് അറിൻസേ വോ പോപ്പ് ഹോക്കർ പായ ഗയേ തേ പ്രിയാദിയ മക്കളെ പ്രിയ പ്രഭു കെ ലോഗോ ആ യോഗം ആരംഭിച്ചത് സഭാമേ അവർ കൂടിയിരുന്ന ഇതുപോലൊരു ഹോളായിരുന്നു ഉന്നോനെ ഐസേ ഹോൾ മേ ഇക്കത്രിത് ഹുവേ തേ ലൈറ്റ് എല്ലാം അണച്ചു ഉന്നോനെ സബ് ബത്തി കോ ബുജാ ദിയ എല്ലാ ലൈറ്റും അണച്ചു പൂര ബത്തി കോ ഉന്നോനെ ബുജായ മേശ പുറത്ത് ഉന്നോനെ അപ്നെ മേജ് കെ സാമ്നെ ഒരു മെഴുകുതിരി കത്തിച്ചു ഏക് ഛോട്ടാ മോംബത്തി കോ ലായേ കടന്നു വന്നിരിക്കുന്ന എല്ലാ മത നേതാക്കളും വഹാ ആയവ ഹരേക് ധാർമ്മിക് നേതാ അവരവരുടെ ദൈവത്തെ വിളിച്ച് അപ്ന അപ്ന പരമേശ്വർ കോ പുകാർകർ ഈ മെഴുകുതിരിയെ നോക്കി പ്രാർത്ഥിക്കണം ഉസ് മോംബത്തിക്കോ ദേക്കർ വോ പ്രാർത്ഥന കന്നാ ചെയ്യ അങ്ങനെയാണ് യോഗം ആരംഭിച്ചത് വൈസൈ വോ ശബ സഭാ കാ ആരംഭ കിയാ ഗയാ അവരെന്താണ് പറയുന്നത് ഉന്നോ ക്യാ കേതേ മാലൂം ഹേ എല്ലാ മതങ്ങളും ഒന്ന് സാരാ ധർമ്മ ഏക് ഹി ഹേ ലോകത്തിലെ സകല മതങ്ങളും ഈ സൻസാർ മേനേ വാലേ ഹരേക് ധർമ്മ എതിർ ക്രിസ്തുവിനെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മസി വിരോധിക്കോ സാമ്നാ കർനേ കെ ലിയേ ജബ് തയ്യാർ ഹോതാ ഹേ മറുവശത്ത് മറ്റൊരു കാര്യം നടക്കുന്നു ഉസി ഇസ് ഗഡി മേ ഓരേ കാം ഭി ഹോതാ ഹേ ശലോമോൻ രാജാവ് സുലൈമാൻ രാജാ കേതാ 60 രാജ്ഞികളും ഉസി സാട്ട് റക്കേലിയ 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകുമാരുമുണ്ട് എന്റെ പ്രാപ നിഷ്കളങ്കിയുമോ ഒരുത്തിമാരി അവൾ എന്റെ അമ്മയുടെ ഏക പുത്രിയാരി ഹെ തന്നെ പ്രസവിച്ചവൾക്ക് അവൾ ഓമനയാളാരി ഹെ ആ പ്രാവ് ആരാകുന്നു ഓ കബൂത്രീൻ കോൺ ഹെ അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ തിരുസഭ ഓ പ്രഭു യേശു മസീഹ കാ കലീസിയ ഹെ ആരാണ് അവളെ പ്രസവിച്ചത് എവിടെയാണ് അവളെ പ്രസവിച്ചത് ധാരണ ഉത്തമഗീതം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജവം ശേഷഗീത് 8-ാം അധ്യായത്തിന്റെ 5-ാം വചനം മാനിക്ക സമയ നാരകത്തിന്റെ ചുവട്ടിൽ ലിമുകെ ജാഡ്മേ അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത് വഹാ രക്കർ തേരെ മാനേ തുജേ ഗർഭധാരണ കിയാ ഈ നാരകം എന്തിനെ വെളിപ്പെടുത്തി നിമ്പുക ജാഡ് കിസ്കോ ദിക്കാത്താ ഹേ നാരകത്തിന് മുള്ളുണ്ട് ജാഡ്മേ ജോ കാട്ട അതിനകത്ത് കയ്പുണ്ട് കയ്പ് ജാഡ്മേ ഏക കടവാട്ട് നാരങ്ങയ്ക്ക് പുളിപ്പുണ്ട് നിമ്പുക്ക് അന്തരേക്ക് ഫീക്ക പണ ഇതെല്ലാമുള്ള നാരകം കാൽവരി ക്രൂശിനെ വെളിപ്പെടുത്തി നിമ്പുക ജാർജോ ഹെ വോ കാൽവരി ക്രൂശ് കോ ദിക്കാത്താ ഹെ ആ കാൽവറിയിലാണ് യേശു നമ്മെ നൊന്ത് പെറ്റത് ഉസ് കാൽവരി ക്രൂശ് മേ പ്രഭുനെ ഹമേ ജന്മ ലിയ 2000 വർഷങ്ങൾക്കപ്പുറത്ത് 2000 സാൽ കെ പെഹ്ലെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഹമാരാ പ്രഭു യേശു മസീഹ് നമുക്ക് വേണ്ടി ലോഹത്തിലേക്ക് വന്നു ഹമാരെ ലിയേ ഓർ ഏക് ബാർ ഇസ് സൻസാർ മേ ആയാ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ അവൻ മരിച്ചു ഹമാരെ പാപ് കോ ഉഠാ കർ കാൽവരി ക്രൂശ് മേ വോ മർ ഗയാ അവന്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിച്ചു ഉസ്നെ आखिरी बूंद लहू भी हमारे लिए बहा दिया अवन स्वर्ग तक कड़न पोई वो स्वर्ग के ऊपर चला गया तन्ने परिशुद्धात्मावरे नमक आई पवित्र आत्मा हमारे लिए भेज दिया अवन स्वर्ग तक चन्नट जब वो स्वर्ग में चला गया नमक वे दैवतोड प्रार्थिच कोंडिरिके हमारे लिए वो पिता से प्रार्थना करता है लोकतल अनेक मतंगल उंडायिरिके इस संसार में कई धर्म
हो सकता है अनेक सभ कई सभा हो सकता है പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിനു വേണ്ടി കാത്തിരിക്കുന്ന ചെറിയൊരു സമൂഹമുണ്ട് लेकिन प्रभु यीशु मसीह के लिए इंतजार करने वाले एक छोटा कलीसिया पाया जाता है കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു जब प्रभु यीशु मसीह ने कहा ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട ഈ ചോട്ടാ ജുണ്ട് തു നൈ ഡർനാ ദൈവരാജ്യം നിങ്ങൾക്ക് നിങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് प्रभु का राज्य आपके हाथ में सौंपा गया है പ്രിയാടിയ മക്കളെ നമ്മൾ ഭാഗ്യമുള്ളവരാ ഏ പ്രഭുക്കേ ലോകം ധന്യ ലോക ഹേ ദൈവ പരിശുദ്ധാത്മാവരെ നമ്മുടെ മേൽ പകർന്നു തന്നു പ്രഭുനെ പവിത്ര ആത്മാ हमारे ऊपर ढेला है दैवीय समाधान നമ്മുടെ മേൽ പകർന്നു തന്നു പ്രഭു का शांति हमारे ऊपर दिया है ഓ ദൈവത്തിന്റെ നീതി നമ്മുടെ മേൽ പകർന്നു തന്നു प्रभु का ധാർമ്മികതാ മേ दिया है കർത്താവിന്റെ വരവിനു വേണ്ടി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു हमारे एक लोग प्रभु के आगमन के लिए अपने आप को तैयार करना ലോകത്തിൽ ധാരാളം സഭകൾ കണ്ടേക്കാം संसार में कई घटनाओं को हम देख सकते हैं കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു സഭയുണ്ട് हम प्रभु के आगमन के लिए इंतजार करने वाले कलीसिया है प्रिय സഹോദരീ സഹോദരന്മാരെ प्रिय भाइयों और बहनों ഈ അവസാന നിമിഷത്തിൽ हम इस आखिरी घड़ी में ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഒരു ചോദ്യം ചോദിക്കുന്നു प्रभु का आत्मा आपके सामने एक सवाल को रखता है നീ ഏത് സഭയിലാണ് നിൽക്കുന്നത് आप कौन से कलीसिया में पाए जाते हैं കർത്താവിനെ എതിരേൽക്കുവാനോ क्या प्रभु के सामना करने के लिए യേശുവിനെ എതിരേൽക്കുവാനോ क्या യേശു को इंतजार करने के लिए അതോ എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാനോ नहीं तो मसीह विरोधी को मुलाकात करने के लिए പീലാത്തോസ് യഹൂദന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു പീലാത്തോസ് ने യഹൂദിയോ को देखकर एक सवाल पूछा നിങ്ങൾക്ക് ആരെ വേണം आपको कौन चाहिए ക്രിസ്തുവിനെ വേണോ ബർബാസിനെ വേണോ मसीह चाहिए नहीं तो ബർബാസ് चाहिए ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും मैं आपसे एक सवाल पूछता हूं നിങ്ങൾക്ക് യേശുവിനെ വേണമോ എതിർ ക്രിസ്തുവിനെ വേണോ आप मसीह को चाहते हैं या मसीह विरोधी को यदि आप मसीह को चाहते हो तो ഒരു നിമിഷം ഹൃദയത്തെ സമർപ്പിച്ച് आप एक मिनट के लिए अपना हृदय को प्रभु के लिए दीजिए ദൈവസ്വം നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ एक मिनट के लिए अपने जीवन में रहने वाले हर एक पाप को प्रभु के सम्मुख में इकरार कीजिए എനിക്ക് യേശു മാത്രം മതി എന്ന് നിങ്ങൾ സമ്മതിച്ചു കൊടുത്താൽ केवल एक ही बात को इकरार कीजिए मेरे लिए केवल यीशु काफी है 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 केवल यीशु